so dead. Deva hari so dead. Deva hari so dead. Deva hari so dead. పరిశుద్ధం పరిశుద్ధం హల్లెలూయా దేవం పరిశుద్ధం దేవం పరిశుద్ధం హల్లెలూయా స్తోత్రం 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 అవును పరిశుద్ధనాయ దేవా హల్లెలూయా అడుచు కూడా వెలుతురు వసిగిన కర్తవా హల్లెలూయా ప్రైజ్ ది లార్డ్ ప్రైజ్ ది లార్డ్ ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നില്ല ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നില്ല അറിയുമോഴിയും നിർമ്മിച്ച നാഥനെ അറിയുമോഴിയും നിർമ്മിച്ച നാഥനെ അപ്പാവി ആരാധിക്കും ఎంగళ కడంద మిర్యా కక్కయి ఎల్ అక్కడు
Jaya Jaya Jaya
നമ്മുടെ കുടുംബങ്ങളും ഈ സഭയിലും വേദനാജനങ്ങളായ സാഹചര്യം കടന്നുപോയപ്പോഴും ദൈവം എല്ലാം കൃപയിൽ നിർത്തിയല്ലോ. ദൈവത്തിന് സ്തോത്രം. ഈ സന്ധികളിൽ കടന്നു വന്ന ദൈവത്തേക്ക് നോക്കി ആ ദൈവത്തെ സ്തുതിക്കുവാൻ മഹത്വപ്പെടുത്തുവാൻ അവൻ നന്ദി കരേറ്റുവാൻ, കർത്താവേ അവൻ നല്ലവനാണ്, നീ ദോഷമായി ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുവാൻ നമുക്ക് തന്ന സന്ദർഭതയോട് ദൈവത്തെ സ്തുതിക്കാമല്ലോ. ഹല്ലേലൂയ. അവൻ നല്ലവനല്ലോ, അവന്റെ ദേന്ദീക്കുമുള്ളത്. യഹോവ ഭക്തന്മാർ അങ്ങനെ പറയട്ടെ. ഈ രാത്രികാലം ദൈവപാദവീടുമാണ് നാം ആയിരിക്കുന്നത്. അവന്റെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞു മടങ്ങുവാൻ ദൈവമെല്ലാവർക്കും ഇടയാക്കേണ്ടതിനായി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ഭൃത്യയെ നമ്മളെ മധ്യ അയച്ചിട്ടുണ്ടല്ലോ. നമ്മളുടെ ആലോചന കർത്താവിന്റെ ഭൃത്യന്റെ വക്കൽ ഏൽപ്പിച്ചിരിക്കുന്നത് ദൈവകൃപയിൽ ആശ്രയം നമ്മൾ തരുവാൻ തക്കവണ്ണം ദൈവാത്മാവ് സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് ആത്മാർത്ഥമായി ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അറിയപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ഈ രാത്രിയിലെ നാം ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സഹോദരിമാരൊരാളും സഹോദരന്മാരൊരാളും ശബ്ദം ഉയർത്തി യോജനയിലായി ചുരുക്കവാദികൾ പ്രാർത്ഥിക്കാമല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ലോർഡ്. സ്തോത്രം, 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 സ്തോത്രം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. Hallelujah.
യേശുവിൻ മഹത്വം, യേശുവിൻ മഹത്വം, യേശുവിൻ മഹത്വം. Amen. Hallelujah. Hallelujah. Oh, Jesus. Hallelujah. വലിയ സാന്നിധ്യം നമ്മുടെ മധ്യയുണ്ട്. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. ഇന്ന് രാത്രിയിൽ ഈ മീറ്റിംഗ് ഇപ്രകാരം ക്രമീകരിച്ചുവെങ്കിലും നടക്കുമോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ടായിരുന്നു. എല്ലാവരും അറിയാവുന്നതുപോലെ ഞങ്ങളുടെ ഇവിടുത്തെ പാസ്റ്റർ, യൂത്ത് പാസ്റ്റർ, പാസ്റ്റർ സാന്തകത്തിൻ്റെ പിതാവ് ദൈവസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം ചേർക്കപ്പെട്ടു. കഴിഞ്ഞ ചൊവ്വാഴ്ച മുതൽ ഈ ദിവസം വരെയും സഭയായിട്ടും കുടുംബങ്ങളായിട്ടെല്ലാം വളരെ ബിസിയും അപ്പോൾ തന്നെ വേദനാജനകമായ സാഹചര്യം കടന്നുപോയപ്പോൾ ഈ ഭർത്താവിദാസിനോട് പറയുകയും ചെയ്തു. ഈ വീക്കിൽ ഇവിടെ മീറ്റിങ് ഇങ്ങനെ സഭയിൽ സംഭവിച്ചപ്പോൾ മീറ്റിംഗ് വേണോ എന്ന് ചിന്തിച്ചതാണ്. എന്നാൽ പാർശ്വ സാന്തന്നെ പറഞ്ഞ പാർശ്വ മീറ്റിംഗ് ക്യാൻസൽ ചെയ്യരുത്. അദ്ദേഹത്തിൻ്റെതായ പ്രത്യേക നിർബന്ധ പ്രകാരമാണ് മീറ്റിംഗ് എന്തെങ്കിലും ചെയ്യുന്നത്. ദൈവത്തിന് സ്തോത്രം. ഭർത്താവിദാസൻ പാർശ്വ ക്ഷമയും കഴിഞ്ഞ ആ പ്രാവശ്യം വന്നപ്പോൾ ഈ സഭയിൽ മൂന്ന് ദിവസം കൺവെൻഷൻ വെച്ചതാണ്. അന്ന് ഇവിടെയൊക്കെ ഇരിക്കാൻ വയ്യാത്ത പോലെ ആളുണ്ടായിരുന്നു. ഈ പ്രാവശ്യം എനിക്ക് തോന്നുന്നു ഈ സാഹചര്യമായതുകൊണ്ട് കൂടെയാണ് പലരും വിചാരിച്ചതാണ് ഇന്ന് ഇവിടെ മീറ്റിംഗ് കാണുകയില്ല എന്ന്. ആ ഒരു സാഹചര്യത്തിലായിരിക്കും ഇന്ന് ആളുകൾ പറഞ്ഞാൽ കുഴപ്പമില്ല. കർത്താവ് ഇതെല്ലാം അറിയുന്നു. ദൈവം നമ്മൾ ഏത് സാഹചര്യത്തിൽ നമ്മൾ വിട്ടുപിരിയാത്ത ദൈവം നമ്മളോട് സങ്കടവേളയിലും സന്തോഷവേളയിലും അമാവാസിയിലും പൗർണമാസിയിലും കാഹളം ഒതുവാൻ മധുരമുണ്ട്. നമുക്ക് ദുഃഖവും പ്രയാസവും ഒക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിലും നമുക്കൊരു പ്രത്യാശയുണ്ട്. നമ്മൾ മറ്റുള്ളവരെ ദുഃഖിക്കുന്നവരല്ല ദൈവത്തിൽ സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ പ്രിയ ഭവന സാന്തകത്തിന് കുടുംബം അവരെ ഓർത്ത് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കണം. ദൈവരെ സമാധാന വരുമാറാകട്ടെ. ഈ രാത്രി കടന്നു വന്ന എല്ലാവരും ദൈവനാമത്തിൽ ഒന്നുകൂടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഒരു പാട്ടുകൂടി പാടി നമ്മളൊന്ന് ആരാധിക്കും. അന്നേരം നിങ്ങൾ ദയവ് ചെയ്ത് പുറയിലോട്ട് പോയി ഇരിക്കാതെ കുറച്ചൊക്കെ മുൻപോട്ട്, സഹോദരന്മാർ വലിയ കുഴപ്പമില്ല, സഹോദരന്മാർ ഇച്ചിടക്കത്ത് മുൻപോട്ട് വന്നാൽ നല്ലതാണ്. നിങ്ങൾ പറയാതെ തന്നെ വരുമെന്ന് അറിയാം. എന്നാലും നിങ്ങൾ ഒന്ന് വരാൻ വേണ്ടി നിങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി ഒന്ന് എഴുതി പിന്തുണ കയറി മുൻപോട്ട് വന്നാൽ നമുക്ക് ഒന്ന് ചേർന്ന് ഒരു ആരാധന ഗീതം പാടില്ല.
ഉന്നതൻ നീ അത്യുന്നതൻ നീ എന്നുള്ള പാട്ട് പാടി ഒന്ന് ദൈവത്തെ ഒന്ന് ആരാധിച്ച് ഒന്ന് എഴുന്നേറ്റ് ആരാധിച്ചിട്ട് കൃതാവിദാസനോട് മുമ്പോട്ട് വിളിക്കാം. ദൈവം നമ്മൾ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ഒന്നിച്ച് പാടി ആരാധിക്കേണ്ടതിന് നമുക്ക് സമയമെടുക്കാം. നമ്മുടെ എല്ലാ ക്ഷീണവും നമ്മുടെ പ്രയാസവും ദുഃഖവും എല്ലാം മാറിയിട്ട് സർവശക്തിനും സന്തോഷത്തോടെ ആരംഭിപ്പാം. ഒരു സമയം ലഭിക്കുമ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിന്റെ അനുഭവമാണ്. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നന്മയല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാൽ ഹല്ലേലൂയ. ഉന്നതൻ നീ അത്യുന്നതൻ നീ അങ്ങേ പോലൊരു ദൈവമില്ല. Say yeah, I'm a deep heart, I'm a deep heart.
പ്രത്യേകിച്ച് എടുത്ത് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്രകാരം ഈ ഒരു ദിവസം ഈ പട്ടണത്തിൽ ഞങ്ങളോടൊപ്പം ആയിരിക്കുന്നുവെന്ന് അറിഞ്ഞപ്പോൾ തന്നെ നല്ലൊരു സ്പെഷ്യൽ മീറ്റിംഗ് ആയിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് അദ്ദേഹത്തെ പറ്റിയുള്ള താല്പര്യം സ്റ്റേജ് കിട്ടിയെങ്കിലേ പ്രസംഗിക്കൂ, കൺവെൻഷൻ ഉണ്ടെങ്കിലേ പ്രസംഗിക്കൂ എന്നുള്ള ഒരു നിർബന്ധക്കാരനല്ല എൻ്റെ അറിവ്. കാരണം മീഡിയയിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് കേരളത്തിൽ തെരുവുകളിൽ ഉള്ളതുവീടം പ്രസംഗിക്കുന്ന ഒരു സുവിശേഷകനാണ് പാസ്റ്റർ ഷമീർ എന്ന് വിളിക്കുന്നവർക്കാണ് നമ്മൾ സുവിശേഷകൻ എന്ന് വിളിക്കുന്നത്. ഒന്നോ വൃത്തം അത് ഞാൻ വിവരിക്കുന്നില്ല. കർത്താവിൻദാസൻ ഇന്ന് രാത്രി ശുശ്രൂഷക്കായി ക്ഷണിക്കുന്നു. ദൈവം നമ്മോട് ഇടപെടേണ്ടതായി വളരെ പ്രാർത്ഥനയായിരിക്കും. അദ്ദേഹം നമ്മെ സഹായിക്കും. നമ്മുടെ കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാണ്. കർത്താവിൻ്റെ പരിശുദ്ധനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹീതമായ നല്ല സന്ധ്യയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവവചനം പഠിപ്പാൻ ഒന്നിച്ച് ദൈവം നൽകിയ അവസരത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവിൽ ബഹുമാന്യരായ ദൈവദാസന്മാർ, ദൈവമക്കൾ, സഹോദരങ്ങൾ, എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹ വന്ദനം ചൊല്ലുന്നു. പ്രത്യേകാൽ ഓർപ്പിച്ചതുപോലെ ഇവിടുത്തെ യൂത്ത് പാസ്റ്ററായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ്റെ പിതാവ് താൻ പ്രത്യാശ വെച്ച നിത്യതയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെടുവാനിടയായി എന്നറിഞ്ഞു. മരണം മാനുഷികമായ നിലയിൽ എല്ലാവർക്കും ദുഃഖമുളവാക്കുന്ന ഒന്നാണെങ്കിലും ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഈ കൂടാരം വിട്ട് ചല്ലാതെ നമുക്ക് കർത്താവിൻ്റെ അടുക്കൽ പോകാൻ കഴിയില്ല. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ടവനും മരണം പ്രത്യാശയാണ് എന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുമ്പോൾ തീർച്ചയായും നിത്യതയിൽ നമുക്ക് ആ പിതാവിനെ കാണാം എന്ന ഒരു പ്രത്യാശ നമുക്കുണ്ട്. അപ്പോൾ തന്നെ മാനുഷികമായ നിലയിൽ വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന ആ പ്രിയ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. കർത്താവ് അവർക്ക് ദിവ്യ സമാധാനം നൽകി ആശ്വാസം നൽകട്ടെ. ഏറിയ പ്രാർത്ഥനയോടെ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. ആമേൻ. ഇന്ന് രാത്രിയിൽ തിരുവചനത്തിൽ നിന്ന് പഠിക്കുവാൻ ദൈവം നമുക്ക് അവസരം തന്നിരിക്കുകയാണ്. നമുക്കറിയാം ഇത് അന്ത്യകാലമാണ്. അന്ത്യകാലം എന്ന് പറയുമ്പോൾ ഒന്നുകൂടി ആധികാരികമായി പറഞ്ഞാൽ നാം പ്രത്യാശ വച്ചിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവ് ഏറ്റവും വാദിക്കൽ എത്തി നിൽക്കുന്ന സമയമാണ്. പണ്ട് കാലം മുതൽ യേശു വരുന്നു, യേശു വരുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടു. വർഷം കുറേയായി, നമ്മളീ പലരും വാർദ്ധക്യത്തിലായി, പലരും മരണപ്പെട്ടു, എന്നിട്ടും ഇതുവരെ കർത്താവ് വന്നില്ല എന്നൊരു ചിന്ത പൊതുവേ പെന്തക്കോസ്തരായ നമ്മെ ഭരിക്കുന്നുണ്ട്. എന്നാൽ നാം മനസ്സിലാക്കേണ്ടത് അന്ന് മുതൽ പറഞ്ഞു തുടങ്ങിയ എല്ലാ ലക്ഷണങ്ങളും അതിൻ്റെ നിവർത്തി പദത്തിൽ എത്തി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ എത്തിയിരിക്കുക. അതുകൊണ്ട് തന്നെ തീർച്ചയായും കർത്താവ് വരിക തന്നെ ചെയ്യും. ബൈബിൾ പണ്ഡിതന്മാരുടെ നിഗമനം അനുസരിച്ച് ഒരു പക്ഷേ ഈ തലമുറയിൽ തന്നെ കാഹളം ധ്വനിക്കാം എന്ന് ശക്തമായി വേദപുസ്തക പഠിതാക്കൾ ഒന്നുപോലെ പറയുമ്പോൾ ആമെ നമുക്കറിയാം ആമെ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. ആമെ നിത്യതയ്ക്കായി ജനത്തെ ഒരുക്കുക എന്നുള്ളതാണ് അന്ത്യകാല ശുശ്രൂഷ എന്ന് പറയുന്നത്. നിത്യതയ്ക്കായി ജനത്തെ ഒരുക്കുക. അതിൻ്റെ കാരണം കർത്താവ് നമ്മെ ഈ രക്ഷയിലേക്ക് വിളിച്ചതിന് 9 ഉദ്ദേശങ്ങളില്ല, ഒറ്റ ഉദ്ദേശമാണ്. ഒത്തിരി ഉദ്ദേശമൊന്നുമില്ല. നമുക്ക് പല ഉദ്ദേശത്തോടെ അതിനകത്ത് വന്നു, പക്ഷേ കർത്താവ് നമ്മളെ വിളിച്ചതിന് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ. നാം എല്ലാവരും കർത്താവിനോട് കൂടെ നിത്യതയിലുണ്ടായിരിക്കണം എന്നൊരു ലക്ഷ്യം മാത്രമേ നമ്മെ വിളിച്ച വിളിയുടെ പിന്നിൽ ദൈവത്തിനുള്ളൂ. പിന്നെ നമ്മെ ഈ ദൈവജനത്തെ വളരെ തന്ത്രപരമായി നിത്യതയിൽ നിന്ന് അകറ്റിക്കളയുന്ന പിശാചിൻ്റെ തന്ത്രപരമായ നീക്കങ്ങൾ ഏറെക്കുറെ പെന്തക്കോസ്ത് സമൂഹത്തിൽ വിജയിച്ചു വരുന്നൊരു കാലഘട്ടത്തിലാണെന്ന് പറയുന്നത് അതിശയോക്തിയല്ല. കാരണം ആമൻ ഇന്ന്
വേർപെട്ട ദൈവജനത്തെ തെറ്റിക്കുവാനുള്ള ഗൂഢമായ ശ്രമങ്ങളാണ് ആത്മീയ ലോകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിവിധ മേഖലകളിൽ കൂടി ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എന്നാൽ നാം കർത്താവിൻ്റെ കാഹളനാദത്തിങ്കൽ എടുക്കപ്പെടേണ്ടതിന് ദൈവവചനം നമ്മോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങളെക്കുറിച്ച് നാം വ്യക്തമായി പഠിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അവേ വളരെ പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ ശ്രദ്ധ നമുക്കായിരിക്കും. ആള് കുറഞ്ഞോ കൂടിയതൊന്നും എനിക്ക് പ്രശ്നമുള്ള ഒരാളല്ല. കാരണം ഞാൻ ഓർപ്പിച്ച പോലെ കവലെ പ്രസംഗിക്കുന്നയാളാണ്. ഞങ്ങൾ പാടി തുടങ്ങുമ്പോൾ പോസ്റ്റും മരവും മാത്രമേ കാണത്തുള്ളൂ അവിടെ. പിന്നെ ആരെങ്കിലും ഒക്കെ വഴി പോകുന്നവരൊക്കെ നിന്ന് കേട്ടാൽ നന്നായി. പക്ഷേ വേറെ ദിവസം പറയുന്നൊരു കാര്യമുണ്ട്, ഒറ്റ ആത്മാവിൻ്റെ വില മുഴു ലോകത്തെക്കാളും വിലയാണ്. എന്തിനേക്കാളും ദൈവം കാണുന്ന കാഴ്ചപ്പാട് അങ്ങനെയാണ്, കർത്താവിൻ്റെ കണ്ണ് കാണുന്നത് അങ്ങനെയാണ്. ഉണ്ട് ഒത്തിരി ആള് കൂടുതൽ ഒത്തിരി ആള് കൂടാനാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ കള്ളിചാപ്പി പോയ ഇഷ്ടംപോലെ ആൾ അവിടെ ക്യൂ നിൽക്കുന്നത് കാണാം. അപ്പം ആള് കൂടുന്നതിൽ പ്രസാദിക്കുന്ന ഒരു ദൈവമൊന്നും ബൈബിളിൽ ഇല്ല. അത് പഴയ നിയമത്തിലും ഇല്ല, പുതിയ നിയമത്തിലും ഇല്ല. എൻ്റെ പല പ്രസംഗങ്ങളിൽ ഞാനത് ആവർത്തിച്ചിട്ടുള്ളതാണ്. പറഞ്ഞ സമയം കളയുവാൻ ആഗ്രഹിക്കുന്നില്ല. ഒറ്റ കാര്യം മാത്രം പുതിയ നിയമത്തിൽ നിന്നങ്ങ് പറയാം. കർത്താവായ യേശു ക്രിസ്തു അഞ്ചപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച ചിത്രം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ഉണ്ടോ? നമ്മൾ മറക്കത്തില്ല, തിന്നുന്ന കാര്യമായത് നമ്മൾ എപ്പോഴും ഓർത്തില്ല. അപ്പോൾ ഈ 5 കൊണ്ട് വിഭാഗിച്ചു കൊടുത്തിട്ട് ഇവരെല്ലാം കഴിച്ചു കഴിഞ്ഞ് ഇവരാരെ അന്വേഷിച്ചു എന്നാണ് വായിച്ചിട്ടില്ലേ? അത് കർത്താവിനെ അന്വേഷിച്ചു. അവര് കർത്താവ് എവിടെ പോയി? കർത്താവ് മലയിൽ പ്രാർത്ഥിക്കാൻ മലയിൽ പോവാ. അതിന്റെ കാരണം എഴുതിയിട്ടുണ്ട്. ഈ അത്ഭുതമൊക്കെ ചെയ്തപ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ് ഇവർ തന്നെ പിടിച്ച്. അപ്പം ജനത്തിന് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ പൊക്കുന്നൊരു സ്വഭാവം അന്ന് തൊട്ടുണ്ട്. അപ്പൊ കർത്താവിന് ഈ നേതാവാകാൻ വലിയ താല്പര്യമൊന്നും ഇല്ല. അപ്പൊ കർത്താവ് നോക്കി ഇവരിന്നെ പിടിച്ച് സൂപ്പറുണ്ടോ റവറുണ്ടോ ഒക്കെ ആക്കിയാലോ ഒന്ന് മേടിച്ചിട്ട് കർത്താവ് എന്ത് ചെയ്തു? ഈ സ്ഥാനമാനത്തിനൊന്നും താല്പര്യമില്ലാതെ അദ്ദേഹം മലയിൽ പ്രാർത്ഥിക്കാൻ വാങ്ങിപ്പോവുകയാണ്. ഇവരെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എന്തോർത്തത്, കർത്താവിനെ കുറിച്ച് ബൈബിളിലെ കാര്യമാണ്, കഥയല്ല പറയുന്നത്. അപ്പൊ കർത്താവിനെ കണ്ടെത്തിയപ്പോൾ അവർ ചോദിക്കാം, നാഥ ഞങ്ങൾ നിന്നെ അന്വേഷിച്ചു. കർത്താവ് ചിന്തിച്ച് കാണും സ്നേഹം കൊണ്ടായിരിക്കും എന്താന്ന് ചോദിച്ചു. അപ്പൊ ഇവർ പറയുക, ഇങ്ങനെ നിന്നുകൊണ്ട് അണ്ണന്മാർ പറയാണ്, മരുഭൂമിയിൽ മോശ ഞങ്ങളുടെ പിതാക്കന്മാർക്ക് മന്നായാ കൊടുത്തത്. എൻ്റെ അർത്ഥം മനസ്സിലായോ? നീ ഞങ്ങൾക്ക് തന്നത് അപ്പവും കൂടെ എന്താണ്, മീനുമാണ്. പക്ഷെ മോശ കൊടുത്തത് മന്നായാന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അപ്പത്തിൻ്റെ കൂടെ എന്തുണ്ടായിരുന്നു? 1000 കോഴിക്കര കാട അല്ലേ? നിങ്ങളാരും ഇത് കണ്ടിട്ട് പോലും ഇല്ലാത്തവർ. അപ്പം അപ്പം മരുഭൂമിയിൽ മോശ ഞങ്ങളുടെ പിതാക്കന്മാർക്ക് ഇറച്ചിയൊക്കെ ചേർത്താ കൊടുത്തതെന്നൊന്ന് ഓർപ്പിക്കുക കർത്താവിനെ. മോശ അങ്ങനെയാ, ഞങ്ങളുടെ പിതാക്കന്മാരെ അങ്ങനെ പോഷിപ്പിച്ചേ. ഇപ്പം അതുകൊണ്ട് എന്താ ഉദ്ദേശമെന്ന് ചോദിച്ചാൽ, എൻ്റെ എന്തേ പറഞ്ഞാൽ ഈ മീന് മാറ്റി ഇച്ചിരി ഇറച്ചിയൊക്കെ ആക്കാന്നുണ്ടെങ്കിൽ ഞങ്ങൾ കൂടെ വരാം എന്നാണ് ഈ അണ്ണന്മാർ പറയുന്നത്. കർത്താവിന് മനസ്സിലായി ഇത് തിന്നാനിറങ്ങിയ വകുപ്പാന്ന് മനസ്സിലായി. അതുകൊണ്ട് കർത്താവ് ചിന്തയൊന്ന് മാറ്റിപ്പിടിച്ചു. ശ്രദ്ധിച്ചോണേ, കഥയല്ലേ ഇതിനകത്ത് വരുന്നത്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ അവൻ ലോകപ്രകാരമുള്ള ആഹാരത്തിനായി ചിന്തിക്കുന്നു, ഞാനോ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവന്റെ അപ്പമാണ്. കർത്താവ് നിത്യതയെക്കുറിച്ച് പറയാൻ തുടങ്ങി. കേട്ടോണേ, നിത്യതയെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞ് നിത്യതയുടെ ഉപദേശത്തിലേക്ക് കയറി കർത്താവ് പറഞ്ഞു, ആവെ നോക്ക്, ആകാശത്തിലെ പറവകൾക്ക് കൂടും കുറുനരിക്ക് വിഴിയും, മനുഷ്യപുത്രന് തലയായ്പാൻ ഇടമില്ലെന്ന് പറഞ്ഞ് എൻ്റെ നിമിത്തം സുവിശേഷ നിമിത്തം അപ്പനും അമ്മയും ശ്രദ്ധിച്ചേ, വരുന്നവരെ അവരിരുന്നോളൂ ഇരുത്തണ്ട, ശ്രദ്ധിച്ചേ. ആവൻ എൻ്റെ നിമിത്തം സുവിശേഷ നിമിത്തം അപ്പനും അമ്മയും വീടോ വസ്തുവോ നിലങ്ങളെയോ മക്കളെയോ പോരാ, സ്വന്തം പ്രാണൻ കൂടെ വിടാതിരിക്കുന്നവന് എൻ്റെ ശിഷ്യനായിപ്പാൻ കഴിയില്ലെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞ് കർത്താവ് തിരിഞ്ഞു നോക്കയിൽ 5000 പോയി, 500 പോയി, മെച്ചം എത്രണ്ട് നിങ്ങൾ പറ 12 മിച്ചം 12 ഉള്ളൂ, ശരിയല്ലേ പറഞ്ഞത്? അപ്പൊ എൻ്റെ ഒരു ഭാവന പറയാം, പറഞ്ഞിട്ടുള്ള എന്നാലും ഒന്നുകൂടെ പറയാം. എൻ്റെ ഭാവന കർത്താവ് പറയാം, എൻ്റെ നിമിത്തം സുവിശേഷ നിമിത്തം അപ്പനും അമ്മയും വീടോ വസുന്ദരങ്ങളെയോ മക്കളെയോ വിടാതിരിക്കുന്നു, സ്വന്തം പ്രാണനെ കൂടെ വിടാതിരിക്കുക, വിട് എല്ലാം വിടാനാ പുള്ളി പറയുന്നത്. വിടാതിരിക്കുന്നവൻ എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല. തിരിഞ്ഞു നോക്കി 12 ഉള്ളൂ കർത്താവ്. ബാക്കിയുള്ളവരൊക്കെ എന്ത് ചോദിച്ചാൽ 10 പുള്ളിയല്ലേ ആദ്യം മറുപടി പറയുന്നത്. പുള്ളി പറ എല്ലാവരും പോയി, എന്നാ പോയത്? പിന്നെ ഒരു മര്യാദക്കൊക്കെ പറയണ്ടേ? അല്ലേ, അപ്പന് വിടണം, അമ്മയെ വിടണം, വസ്തു വിടണം, വിടങ്ങൾ നിലങ്ങൾ വിടണം, വസ്തു വിടണം, ഇതൊക്കെ ഉണ്ടാക്കാൻ എത്ര സർവേക്കല്ല് തോണ്ടിയാന്ന് നമുക്കല്ലേ അറിയത്തുള്ളൂ. കയറി കയറി ഇന്ന് വിട് 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 അങ്ങനെ വിടാം. നിങ്ങൾ ഉപദേശിമാർ പറയുന്നത് കേട്ട് രക്തബന്ധങ്ങളൊക്കെ വിടാൻ പറ്റുമോ? ഇതൊക്കെയാ ഇന്നും ചോദിക്കുന്ന ചോദ്യം. അന്നും അത് തന്നെയാ. ആമെ. അങ്ങനെ ഒരു വാക്യം ബൈബിളുണ്ടോ? ഇല്ല. പിന്നെ പാസ്റ്റർ ജി ചിന്ത എവിടുന്ന് കിട്ടി? പോയവർ പറഞ്ഞിട്ട് പോയൊരു വാചകമുണ്ട് ബൈബിളിൽ. എന്താണെന്നറിയാമോ? ഇത് കഠിന വാക്ക്, ഇതനുസരിക്കാൻ ആർക്ക് കഴിയും?
ഇന്ന് നമ്മളൊക്കെ ഷമീർ കൊല്ലവും അനീഷുകാവാലോ ജോബി കുമാരോ ഒക്കെ പ്രസംഗിക്കുമ്പോഴേക്കും ജനം ചോദിക്കുന്നത് ഇങ്ങനെയൊക്കെ ഇതൊക്കെ അനുസരിച്ച് ആർക്കെങ്കിലും ജീവിക്കാൻ അന്നും ഇത് തന്നെയാണ് ചോദിച്ചത്. ഇത് ആർക്കനുസരിക്കാൻ കഴിയുമെന്ന് പറഞ്ഞ് ജനം എന്ത് ചെയ്തു ഇട്ട്. ഇപ്പൊ കർത്താവിന്റെ ഉപദേശം ഇക്കിളിയല്ല, കർത്താവിന്റെ ഉപദേശം കഠിന ഉപദേശമാണ്. അതനുസരിച്ച് അവനെ പിൻപറ്റാൻ മനസ്സുള്ളവർ ഈ പുസ്തകം എടുത്ത് ഇറങ്ങിയാൽ മതി, അല്ലാത്തവരെ ദൈവത്തിന് ആവശ്യമില്ല എന്ന് തന്നെയാണ്. ഇനി ആമ മിച്ചം 12 ഉള്ളൂ. ഞാനോ ഇവിടെ ഇരിക്കുന്ന ഞങ്ങളിൽ ഏത് ദൈവദാസന്മാരായാലും 12 പറയുന്നൊരു ഡയലോഗ് ഉണ്ട്, അച്ഛാ സംഭവിച്ചത് സംഭവിച്ചു, ഞാൻ ആവേശം കൊണ്ടങ്ങ് പറഞ്ഞും പോയി, ഇനി നിങ്ങളെങ്കിലും വിട്ടേച്ച് പോകല്ലേ, നാട്ടുകാർ കണ്ടാൽ കളിയാക്കും, 5000 കൊണ്ട് വാലവാലെ ഇറങ്ങിയിട്ട് ഇപ്പം 12 ഇരുന്ന് കൊട്ടുക, നാണക്കേടുള്ളതെല്ലാം പോയി. കാരണം നമ്മുടെ ദൈവദാസന്മാർക്ക് ഒരാത്മാവ് വരുന്നതിന് വലിയ ആത്മഭാരമൊന്നും വന്നില്ലല്ലോ എന്തുവാ, പക്ഷെ ഒരെണ്ണം പോകുന്നതിൽ ഭയങ്കര ഭാരമാണ്. കാരണം ഇവര് പോകാൻ സഞ്ജയുടെ ഭാരം എന്ത് ചെയ്യും, ആ ഭാരമാണ്. അല്ലാതെ ആത്മാവിനോടുള്ള ഭാരം, ആത്മാവിനോടുള്ള ഭാരമാണെങ്കിൽ ഒരുത്തും വല്ലവിധേനയും വരണമെന്ന് ഭാരപ്പെടണേ, അതല്ലേ ആത്മഭാരം. ഇതിപ്പോൾ രക്ഷിക്കപ്പെട്ട് ജ്ഞാനം മുങ്ങിയവൻ പോയാൽ ഭയങ്കര ഭാരമാണ്. അപ്പൊ അതുകൊണ്ട് ആമൻ നമ്മൾ ആരെങ്കിലും ആണെങ്കിൽ പറഞ്ഞാൽ ഇനി നിങ്ങളെങ്കിലും വിട്ടേച്ച് പോകല്ലേ, എന്തായാലും സംഭവം ആവേശം കൊണ്ട് അങ്ങ് പറഞ്ഞു പോയി, ഇനി അത്രയും കഠിനമായിട്ട് ഞാൻ പറയത്തില്ല, നിങ്ങൾ നിൽക്കേ, അച്ഛനെ ഞാൻ സെക്രട്ടറി ആക്കാം, അച്ഛനെ ട്രഷാറും ആക്കാം എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ കർത്താവ് പറഞ്ഞ എന്താ, നമ്മുടെ ചിന്താഗതികളൊക്കെ മാറണം. ആമേൻ. കർത്താവ് പറയുന്നത് നിങ്ങൾക്കും പോകാൻ പൊക്കോളാൻ പറഞ്ഞു, പൊക്കോ 12 യോ ഞങ്ങളുടെ ഇറച്ചി 12 ഉള്ളടി അതൊന്നും ഇല്ല, പൊക്കോളാൻ പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞൊരു മറുപടി ഉണ്ട്, നാഥ നിന്നെ വിട്ടിട്ട് എങ്ങോട്ട് പോകും, നിത്യ ജീവന്റെ മൊഴികൾ നിന്റെ. അപ്പൊ അവര് നിന്നതിന്റെ കാരണം എന്താ, നിത്യത എന്നുള്ളൊരു ദർശനമകത്തുള്ളവൻ മാത്രമേ ഈ പുസ്തകം എടുത്ത് നിലനിൽക്കത്തുള്ളൂ, അല്ലാത്തവനെല്ലാം പകുതി വഴിക്ക് ഇട്ടേച്ചു പോകും. അങ്ങനെ പോകാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരാളാണ് ഞാൻ എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ 17 പന്തക്കോസ്തുകാരനിക്ക് തന്ന സമ്മാനങ്ങൾ ഒത്തിരി കണക്ക് കൂട്ടിയാൽ ഇന്ന് ഇവിടെ നിന്ന് പ്രസംഗിക്കേണ്ട ആളല്ല, എപ്പോഴേ കളഞ്ഞിട്ട് പോകേണ്ട സമയം കഴിഞ്ഞ് എന്നോട് ചോദിച്ചിട്ടുമുണ്ട് പലര്, എന്തിനാടാ ഇത്രയും അനുഭവിച്ചോട്ട് ഇതിൻ്റെയൊക്കെ വാലെ പിടിച്ചോണ്ട് നിൽക്കുന്നതെന്ന് ചോദിച്ചിട്ടും എന്താ ഭാഷയെ ഇട്ടേച്ച് പോകാത്തത് ചോദിച്ചാൽ ഒറ്റ മറുപടി, വല്ലവിധേനെ നിത്യത പ്രാപിക്കും. അതിനുവേണ്ടി ആ പുസ്തകം എടുത്തിറങ്ങിയത്. അതുകൊണ്ട് നിത്യതയെ പ്രതീക്ഷിച്ച് കർത്താവിന്റെ പിന്നാലെ ഇറങ്ങുന്നവർ എണ്ണത്തിൽ കുറവാണെങ്കിലും, ഞാൻ സാധാരണ നാട്ടുഭാഷ ഇങ്ങനെ പറയും, 1000 വലിച്ചുകൊണ്ട് നരകത്തിൽ കുഴി പോയി വീഴുന്നതിനേക്കാൾ നല്ല 5 കൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ എത്തിപ്പെടണം. കർത്താവെ 5 നേടാൻ പറ്റുള്ളൂ, പക്ഷേ ഇത് 5 മറ്റേ 1000 ഇവിടെ ഉണ്ട്, കുളിപ്പിച്ച് നിർത്തിയാലും പിന്നെയും ചെളിയിലേക്ക് എന്നു. അപ്പൊ അങ്ങനെ പന്നികളെ വലിച്ചുകൊണ്ട് പോകണ്ട, നല്ല 5. അതുകൊണ്ട് എണ്ണം ഇപ്പൊ തന്നെ ഏകദേശം ഒക്കെ ആയി, കുറവൊന്നുമില്ല, എല്ലാവരും നിറഞ്ഞു. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഉള്ളവർ ശ്രദ്ധിക്കുക. നിത്യതയ്ക്കായി കർത്താവ് നമ്മോട് സംസാരിക്കട്ടെ. ചിന്തയ്ക്കാധാരമായി നമുക്ക് വേദഭാഗം വായിക്കാം. എസ്തറിന്റെ പുസ്തകം 3 8-9 വാക്യങ്ങൾ ശബ്ദമുയർത്തി ആരെങ്കിലും എല്ലാവരും കേൾക്കുന്ന രീതിയിൽ ശാന്തമായി ഒന്ന് വായിച്ചാട്ടെ. എസ്തറിന്റെ പുസ്തകം 3 8-9 വാക്യങ്ങൾ വായിക്കാം. പിന്നെ ഹാമാൻ അഹശ്വേരോശ് രാജാവിനോട്, നിന്റെ രാജ്യത്തിലെ സകല സംസ്ഥാനങ്ങളുടെയും ജാതികളുടെ ഇടയിൽ ഒരു ജാതി എങ്ങനെ കിടക്കുന്നു, എല്ലായിടത്തും ഇങ്ങനെ അങ്ങ് കിടക്കുവാന്നല്ല, അവിടങ്ങളിലായി കിടക്കുന്നു എന്നർത്ഥമാണ് ഈ ചിന്നിച്ചതറി എന്ന പദം. അർത്ഥം ഒരു ഗ്ലാസ്, ഒരു കുപ്പി ഗ്ലാസ് നമ്മൾ താഴോട്ടിട്ട് അത് പൊട്ടിപ്പോയാൽ അത് അവിടെ തന്നെ കിടക്കുമെന്നല്ല, ഒരു കഷ്ണം അങ്ങാണെങ്കിൽ ഒരു കഷ്ണം ഇങ്ങനെ ആയിരിക്കും, ഒരു കഷ്ണം ഇവിടെ ആയിരിക്കും, നമ്മൾ ചിതറിക്കിടക്കുക എന്ന് പറയുക. അങ്ങനെ ഒരു പ്രത്യേക കൂട്ടം ആളുകൾ വിവിധ ജാതി മതക്കാരുടെ ഇടയിൽ അവിടങ്ങളിലായിട്ട് ഇങ്ങനെ എന്ത് ചെയ്തുണ്ടായി, ചിതറിക്കിടപ്പുണ്ട്. അടുത്ത വാചകം എന്താ, അവർക്കൊരു പ്രമാണമുണ്ട്, ശ്രദ്ധിക്കണം, അവർക്കൊരു പ്രമാണമുണ്ട്, ആ പ്രമാണം മറ്റുള്ള സകല ജാതികളുടേതിനോടും അഡ്ജസ്റ്റ് ചെയ്തു പോകുന്നല്ല, ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകുന്ന, ഒരു പാല വിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന ലെവലിൽ പോകുന്നല്ല, പിന്നെയോ സകല ജാതികളുടേതിനോടും വ്യത്യസ്തപ്പെട്ടൊരു പ്രമാണം ഈ ചിതറിക്കിടക്കുന്ന കൂട്ടത്തിനുണ്ട്. ശ്രദ്ധിച്ചോണേ. അടുത്ത വാചകം, അവർക്ക് ഈ രാജാവിന്റെ പ്രമാണങ്ങളെ അനുസരിക്കുന്നു. അപ്പൊ അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും, നമ്മുടെ രാജ്യത്ത് താമസിക്കുമ്പോൾ രാജ്യത്തെ നിയമങ്ങൾ അനുസരിക്കണ്ടേ, വേണം, പിന്നെ എന്താ ഇവർ രാജാവിന്റെ പ്രമാണം അനുസരിക്കുന്നില്ല എന്ന് പറയുന്നതിന്റെ കാരണം പിന്നാലെ പറയാം. അടുത്ത വാചകം വായിച്ചു,
അതുകൊണ്ട് ആ കാരണം കൊണ്ട് ഏത് ഈ കൂട്ടത്തിന് വ്യത്യസ്തമായ ഒരു പ്രമാണമുള്ള ഒരു കൂട്ടമാണ്. അങ്ങനെ ഒരു കൂട്ടമായത് കൊണ്ട് ഇവരെ അങ്ങനെ വിടുന്നത് മതി. നിൽക്കട്ടെ, അപ്പൊ ഈ പ്രമാണമുള്ള കൂട്ടത്തെ അങ്ങനെ വിടാൻ പാടില്ല. ഇത് തന്നെയാ ലോകം ഇന്നും പറയുന്നത്. പ്രമാണത്തിന് അഡ്ജസ്റ്റ്മെന്റ് വരുത്താമെങ്കിൽ ലോകം നമ്മളെ ചേർത്ത് പിടിച്ച് എന്ത് ചെയ്തോളും? സ്നേഹിച്ചോളും. എന്നാൽ പ്രമാണത്തിന് വേണ്ടി നിന്നാൽ ലോകം പറയും ഇവനെ അങ്ങനെ അങ്ങോട്ട് വിടാൻ പാടില്ല എന്ന് പറയും. ഇതേ ആശയം പുതിയ നിയമത്തിൽ കിടപ്പുണ്ട്. അപ്പസ്തല പ്രവൃത്തി 12:1 ഒന്ന് വായിച്ചേ. അപ്പസ്തല പ്രവൃത്തി 12:1 വേഗത്തിൽ. ആ കാലത്ത് ഹെരോദ രാജാവ്, അപ്പൊ അത് പുതിയ നിയമസഭ ഉരുവായതിന് ശേഷം പറയുന്ന സംബോധനയാണ്. ആ കാലത്ത് ഹെരോദ രാജാവ് സഭയിൽ, ആ പദത്തിന്റെ അടിയിൽ വേണം ഒന്ന് വരച്ചോണം. ആ കാലത്ത് ഹെരോദ രാജാവ് സഭയിൽ, അടുത്ത വാചകം വരച്ചോണം, ചിലരെ പീഡിപ്പിക്കും. അപ്പൊ സഭയ്ക്കകത്തും എല്ലാവർക്കും എന്നില്ല, സഭയ്ക്കകത്ത് അവയിൽ ഒരുവത്തി വന്നിരുന്നേച്ച് പോകുന്ന എത്ര എണ്ണമുണ്ട്? ഒരു പ്രശ്നവുമില്ല. എന്നാൽ തെറ്റ് തെറ്റാന്ന് പറഞ്ഞോ, അവൻ അന്ന് തൊട്ട് കള്ളനാണ്, കൊലപാതകിയാണ്, ഇവൻ ശരിയല്ല, ഇവൻ അപ്പടി, ഇവൻ എപ്പടി എന്ന് പറഞ്ഞ് ആ ചർച്ചയിലെ ഏറ്റവും വലിയ പ്രശ്നക്കാരൻ അവനായി മാറുകയാണ്. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ ചിലർക്കാണ്, ആരായി ചിലരെന്ന് പറയുമ്പോൾ ആദ്യം വായിച്ചതുമായി കൂട്ടി വായിക്കണം, പ്രമാണമുള്ള, വ്യത്യസ്തമായ പ്രമാണമുള്ളൊരു ജനം. അതുകൊണ്ട് അവരെ അങ്ങനെ വിടുന്നത് രാജാവിന് യോഗ്യമല്ല. ഇതാണ് ചിന്താവിഷയം. ഇവിടെ നിന്ന് നമ്മളങ്ങോട്ട് പഠിക്കാൻ തുടങ്ങുക. ഇത് പഴയ നിയമത്തിലൊരു വേദഭാഗമല്ലേ, ഇതിന് പുതിയ നിയമസഭയുമായിട്ട് എന്താ ബന്ധം എന്ന് ചിന്തിക്കുന്ന ഒരു തലമുറ ഇന്നുണ്ട്. അതിൻ്റെ കാരണം നവീനമായ പല ഉപദേശങ്ങൾ ഇന്ന് ദൈവസഭയ്ക്കകത്ത് ഇങ്ങനെ പണ്ട് തോട്ടത്തിൽ നുഴഞ്ഞു കയറിയ പാമ്പിനെ പോലെ ഇന്ന് പുതിയ പുതിയ ഉപദേശങ്ങൾ സഭയാകുന്ന തോട്ടം. സഭ തോട്ടമാണോ? ഉത്തമഗീതം 4:12 എൻ്റെ കാന്ത കെട്ടിയടയ്ക്കപ്പെട്ട ഒരു തോട്ടം എന്ന് പറയുന്നുണ്ട്. ആമേൻ. അപ്പോൾ തോട്ടത്തിനകത്ത് ആ കാട്ടുജന്തു, ദൈവം സൃഷ്ടിച്ച സകല കാട്ടുജന്തുക്കളിലും പാമ്പ് കൗശകം. അപ്പൊ പാമ്പ് കാട്ടുജന്തു, പെണ്ണും ചെറുക്കനും കാട്ടിലാണോ? തോട്ടത്തിൽ. അപ്പൊ കാട്ടുജന്തു ഇപ്പൊ എവിടെ കയറി? തോട്ടത്തിൽ കയറാൻ കാരണം എന്താ? തോട്ടത്തിൽ മണവാട്ടിക്ക് നിഴലായി നിൽക്കുന്നു ഹൗവ, പെണ്ണാണല്ലോ. ആമേൻ. ഇടയന് നിഴലായി നിൽക്കുന്നു ആദാം, അല്ലെ? അപ്പൊ ഇടയന് രണ്ട് ഉത്തരവാദിത്വം കൊടുത്തു. ഒന്ന്, തോട്ടത്തിൽ വേല ചെയ്യണം. അപ്പൊ ഇടയന്മാർക്ക് ഒന്നാമത്തെ ഉത്തരവാദിത്വം എന്ത് ചെയ്യണം? വേല ചെയ്യണം. അല്ലാതെ ഗോത്രകാഴ്ചയുടെ തൂക്കോ നോക്കി ഇരുന്നാൽ നടക്കുകയില്ല. വേല ചെയ്യണം, ഇറങ്ങി 10 വീട് കയറണം, 10 വ്യക്തികളോട് സുവിശേഷം പറയണം, ട്രാക്ട് കൊടുക്കണം, കർത്താവിനെ കുറിച്ച് പറയണം, അതിന് വേലക്കാരനാകണം, അല്ലേ? ആമേൻ. എന്താ മിണ്ടാത്തത്? ഇപ്പോഴേ പോകരുത് ഗോത്രമൊക്കെ, ഇച്ചിരി കഴിഞ്ഞെന്തെല്ലാം വരാൻ കിടക്കും. അപ്പൊ ശ്രദ്ധിക്കണം. ആമേൻ. ഒന്ന്, വേല ചെയ്യണം, അല്ലേ? സ്തോത്രം. ആമേൻ. വേല ചെയ്യണം. രണ്ടാ, തോട്ടം കാക്കണം, കാവൽക്കാരനായിരിക്കണം ഇടയൻ. അതുകൊണ്ട് ചോദ്യം, കാട്ടിക്കിടക്കുന്ന കാട്ടുജന്തു തോട്ടത്തിൽ നുഴഞ്ഞു കയറി അമ്മച്ചിയോട് കൊച്ചു വർത്താനം പറഞ്ഞപ്പോൾ കാവൽക്കാരൻ എവിടെ പോയി? അപ്പൊ ഒരു ദൂത് കൈമാറാം. കാവൽക്കാരൻ സ്ട്രോങ് അല്ലെങ്കിൽ സകല കാട്ടുജന്തു എവിടെ കയറും? തോട്ടത്തിൽ കയറും, മണവാട്ടിയെ തെറ്റിക്കും. ഈ പേടി പുതിയ നിയമത്തിൽ പൗലോസ് പറഞ്ഞിട്ടുണ്ടേ, സർപ്പം ഔവായി. അത് പിന്നാലെ വരാം, ശ്രദ്ധിച്ചോണം. അപ്പോൾ ഈ കാട്ടുജന്തു തോട്ടത്തിൽ കയറി മണവാട്ടി സഭയെ വഞ്ചിക്കാതിരിക്കണമെങ്കിൽ കാവൽക്കാരൻ എന്തായിരിക്കണം പറ? ഡബിൾ സ്ട്രോങ് ആയിരിക്കണം. അതിനെ വിശ്വാസി മൂക്ക് വീർപ്പിച്ച് കാണിച്ചിട്ട് കാര്യമൊന്നും. പക്ഷെ ഇവിടുത്തെ പ്രശ്നം വിശ്വാസി മൂക്ക് വീർപ്പിക്കുന്നതല്ല, കാവൽക്കാർ വലരും സ്ട്രോങ് അല്ല. അതാ പ്രശ്നം, കാവൽക്കാർ സ്ട്രോങ് അല്ല. കാവൽക്കാർ സ്ട്രോങ്, വിശ്വാസി ഇവിടെ മൂക്ക് വീർപ്പിച്ച് കാണിച്ചു ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സഭയ്ക്ക് പ്രമാണമുണ്ട്, അതുകൊണ്ട് കാവൽക്കാരൻ സ്ട്രോങ് ആകണം. പൗലോസ് പറഞ്ഞ പോലെ, ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടി എന്നായിക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും എന്ന് പൗലോസ് ആമേ എപ്പസോല പ്രവൃത്തി 20:28 പറഞ്ഞു. ഇരിക്കട്ടെ, ശ്രദ്ധിക്കുക. ആമേ, ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടി എന്നായിക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും. ആ പദം ശ്രദ്ധിച്ചേ, ഞാൻ പോയ ശേഷം. അത് ഒരു ആണത്വത്തിന്റെ വാക്കാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഇരിക്കുന്നോളം ഈ വകുപ്പിൽ പെട്ട ഒരെണ്ണത്തെ ഇതിനകത്ത്. ആ ഇത്രയും തീരുമാനം ലോക്കൽ സഭയിൽ ഓരോ പാർഷന്മാരും എടുത്തിരുന്നെങ്കിൽ സഭ ഇന്ന് ഈ ഗതികേട് അനുഭവിക്കത്തില്ലായിരുന്നു. എല്ലാ പാർഷന്മാരും തീരുമാനം, ഞാൻ ഇവിടുന്ന് മാറിയതിനു ശേഷം നിങ്ങൾ ഇവിടെ എന്ത് ഉള്ളിക്കളി നടത്തിക്കോ, പക്ഷേ ഞാൻ ഇവിടെ ഇരിക്കുന്ന കാലത്തോളം വചനം വിട്ടൊരു കളി ഇവിടെ അനുവദിക്കത്തില്ലെന്ന് ഓരോ പാർഷന്മാരും തീരുമാനിച്ചിരുന്നെങ്കിൽ ഇന്ന് ആത്മീയ ലോകം ഇത്രയധികം മൂല്യച്യുതി അനുഭവിക്കത്തില്ലായിരുന്നു. പക്ഷേ പൗലോസ് പറഞ്ഞ പോലെ ഇന്ന് പലർക്കും പറയാൻ കഴിയുന്നില്ല. പൗലോസ് എന്തുകൊണ്ടത് പറഞ്ഞു? താന് അടുത്ത വാചകം പറഞ്ഞു, കർത്താവ് താൻ സ്വന്ത
രക്തത്താൽ സമ്പാദിച്ച ദൈവസഭയാകുന്ന ആട്ടിൻകൂട്ടം. അപ്പൊ അദ്ദേഹം അത് പറയാൻ കാരണം എന്താ, ഈ സഭ ഉരുവായത് കുഞ്ഞുകളിച്ചുണ്ടായതല്ല, നാഥൻ രക്തം കൊടുത്തു മേടിച്ചതാണ്. ആ വേദന തന്നെ അകത്തുണ്ട്. ഇന്നിപ്പോ അതുപോലെ ആർക്കാ വേദന? സഭ എങ്ങനെ പോയാലും എങ്ങനെ വന്നാലും എന്താ നമുക്കുള്ളത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, കിട്ടണം എന്ന് ചിന്തിച്ചാൽ ഈ നിലപാടെടുക്കാൻ കഴിയില്ല. നിലപാടെടുക്കണമെങ്കിൽ ഈ ദൈവസഭ ഉരുവായതിന്റെ പിന്നിൽ കാൽവരിയിൽ അനുഭവിച്ചൊരു യാഗമുണ്ട്. അവസാനത്തെ തുള്ളി രക്തം വരെയും ഊറ്റി വില കൊടുത്ത് ഞാൻ എൻ്റെ സഭയെ പണിയും എന്ന് പ്രഖ്യാപിച്ച കർത്താവിൻ്റെ രക്തത്തിൻ്റെ ഫലമാണ് ഈ സഭ. ഇത് കുഞ്ഞുകളിക്കാനുള്ള ഇടമല്ല എന്ന് ബോധ്യമുള്ളവർക്ക് മാത്രമേ നിലപാടുകൾ സ്വീകരിക്കാൻ കഴിയുള്ളൂ. ഇത്രയും പറഞ്ഞ ഞാൻ ആ ഭാഗം പിടിക്കുക. അപ്പോൾ അവൻ എന്തുകൊണ്ട് ഇത് പുതിയ നിയമസഭയ്ക്ക് ബാധകമാണോ എന്ന് ചിന്തിക്കാൻ സാധ്യതയുണ്ട്. കാര്യം നവീന ഉപദേശങ്ങൾ ഇതിനകത്ത് കടന്നിരിക്കുകയാണ്. അതിൽ ഇപ്പൊ ഇങ്ങനെ 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 ചിലത് ഇങ്ങനെ തുടങ്ങി കയറി 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 കയറിയാണല്ലോ ഇങ്ങനെ വരുന്നത്. അങ്ങനെ കയറി വരുന്ന ഒന്നാണ് പഴയ നിയമം നമുക്ക് വേണ്ട എന്ന് പറയുന്ന ചില അണ്ണന്മാരിപ്പം ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ചോണം, പഴയ നിയമം വേണ്ട എന്ന് പറയുകയാണ്. പഴയ നിയമം വേണ്ട, പഴയ നിയമം ഒരു പുതിയതായിട്ട് വരുന്ന വിശ്വാസിക്ക് കൊടുക്കരുത്, കൊടുത്താൽ അവൻ പിന്മാറിപ്പോകും എന്നാ പറയുക. ഞാൻ മുഹമ്മദീയ പാരമ്പര്യത്തിൽ ജനിച്ചു വളർന്നയാളാണ്. ഞാൻ വിശ്വാസത്തിൽ വന്നപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയ ബൈബിളിൽ പഴയ നിയമവും ഉണ്ടായിരുന്നു. അതിനകത്ത് ലോത്തിൻ്റെ മക്കൾ അപ്പൻ്റെ കൂടെ ശയിച്ചതും അതിനകത്തുണ്ടായിരുന്നു. ദാവീദ് എൻ്റെ ഹൃദയപ്രകാരമുള്ള ദാവീദ് ഊരിയാവിൻ്റെ ഭാര്യയെ മോഹിച്ചതും അനന്തര സംഭവങ്ങളും അതിനകത്തുണ്ടായിരുന്നു. അതുപോലെ ശിംശോൻ ദലീലയുടെ മടിയിൽ ഉറങ്ങിയതും അതിനകത്തുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം വായിച്ച് തന്നെയാണ് ഞാൻ വിശ്വാസ യുഗത്തിലേക്ക് വന്നത്. പിന്മാറിപ്പോയില്ലല്ലോ. യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ടവൻ ഉത്തമഗീതം വായിച്ചൊന്നും പിന്മാറ്റത്തിൽ എന്ത് ചെയ്യത്തില്ല, പോകത്തില്ല. പക്ഷെ ഇവര് പറയുന്നത് പഴയ നിയമം കൊടുക്കല്ലേ, പഴയ നിയമം കൊടുക്കരുത്, അവൻ പിന്മാറിപ്പോകുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അപ്പച്ചന്മാരൊന്നും പഴയ നിയമം വായിക്കാതാണോ വിശ്വാസ ജീവിതത്തിന് വേണ്ടി വില കൊടുത്തത്. അപ്പോൾ ഇതുപോലുള്ള വിഡ്ഢിത്തരങ്ങളും വട്ടത്തരങ്ങളും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വരിക, ഇതൊന്നും കൊടുക്കല്ലേ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ദൈവം ഇങ്ങനെയുള്ളതുകൊണ്ട് അപ്പൻ്റെ കൂടെ മക്കള് കയറി കടന്നു ബന്ധം പുലർത്തി എന്നൊക്കെ പറയേ, ഇങ്ങനെ എഴുതിയ ഒരു ഒരു ഇത് ഇതിങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു ദൈവമാണോ നിങ്ങളുടെ ദൈവം എന്നൊക്കെ ചോദിക്കും. നാളെ രാവിലെ മനോരമയിൽ ഒരു വാർത്ത വരികയാണ്, 55 വയസ്സുകാരൻ 15-കാരിയെ പീഡിപ്പിച്ചു, ഹോട്ടൽ മുറിയിൽ പീഡിപ്പിച്ചു എന്നൊരു വാർത്ത മനോരമയിൽ നാളെ രാവിലെ വന്നെന്നിരിക്കട്ടെ. അതിൻ്റെ അർത്ഥം മനോരമക്കാരാണോ റൂം എടുത്തു കൊടുത്തതെന്നാണോ? ആണോ? ഉണ്ടെന്നില്ല. ആണോ? അല്ല. മനോരമയ്ക്ക് അധികം വല്ല പങ്കുമുണ്ടോ? ഇല്ല. ഈ എഴുതിയത് എന്തിനാ? വാർത്ത രേഖപ്പെടുത്തി. വേദപുസ്തകത്തിൽ ഈ പുസ്തകത്തിലെ മാത്രം ദൈവത്തിനുള്ളൊരു പ്രത്യേകതയുണ്ട്. എന്തെന്നറിയാമോ? തെറ്റ് അതെന്റെ ഹൃദയപ്രകാരം ഉള്ളവൻ ചെയ്താലും തെറ്റ് തെറ്റെന്ന് പറയുന്ന ദൈവം ഇതിനകത്ത ദൈവം അല്ലാതെ റവയും മൈദായും ആയതുകൊണ്ട് പോട്ടെ പുള്ളി റവർ ഉണ്ട് അങ്ങനൊന്നും ഇല്ല. അതൊക്കെ നിന്റെ മോഹമാണ്. അങ്ങനൊന്നുമില്ല. എന്റെ ഹൃദയപ്രകാരമുള്ളവനായാൽ പോലും ചെയ്ത തെറ്റ് തെറ്റെന്ന് പറയുന്ന പുസ്തകമാണ് വിശുദ്ധ ദൈവം. അതായത് ദൈവത്തിന്റെ പ്രത്യേകത എന്ന് പറയും മുഖപക്ഷം രക്ഷയില്ല. അതായത് ദൈവത്തിന്റെ പ്രത്യേകത. അത് പറയുമ്പോൾ ഒരു ചിന്ത ഓർമ്മ വരിക, ഒരിക്കലൊരു പാസ്റ്റർ വന്നിട്ട് എന്നോട് പാസ്റ്റർ വന്നിട്ട് ചോദിക്കുക, ചെമ്മരു പാസ്റ്ററെ നിങ്ങൾ പറഞ്ഞ ഒരു ഭാഗം ദാവീദ് ഊരിയാവിൻ്റെ ഭാര്യയും ശരിയാണ്, പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ദൈവം പ്രവാചകൻ നാഥാനെ വിളിച്ച് ദാവീദിൻ്റെ അടുക്ക നേരിട്ട് അയച്ചു പറഞ്ഞ് അതെന്ത് ചെയ്തു, നേരിട്ട് പറഞ്ഞവന് ബോധ്യം വരുത്തി. അല്ലാതെ പട്ടണവാദിക്ക് ചെന്ന് നാട്ടുകാർ കേൾക്കെ വിളിച്ച് പറയല്ല നാഥാൻ ചെയ്തു. നിങ്ങളൊക്കെ ഇത് പബ്ലിക്കിൽ എന്ത് ചെയ്യരുത്, ഇങ്ങനെ പറയരുത്. ആ നാഥാൻ നേരിട്ട് പോയി എന്ത് പറഞ്ഞ് അതെന്ത് ചെയ്യുക, തീർക്കുക, നാഥാൻ ചെയ്തതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ തിരിച്ചു ചോദിച്ചു, സംഭവം അച്ചായൻ പറഞ്ഞത് ശരിയാ, ദാവീദ് പാപം ചെയ്തപ്പോൾ നാഥാനെ അടുക്കലയച്ച് പറഞ്ഞ് കാര്യം ബോധ്യപ്പെടുത്തി തീർന്നു. ഓക്കെ, അച്ചാൻ എങ്ങനെ അറിഞ്ഞു? നാഥാന്റെ കൂടെ പോയായിരുന്നു അച്ചായൻ. നമുക്ക് ന്യായമായി ചോദിക്കാമല്ലോ. അപ്പം ഇത് അച്ചാൻ എങ്ങനെ അറിഞ്ഞു? നാഥാന്റെ കൂടെ പോയത് അച്ചാനായിരുന്നു അന്ന്. അപ്പം ഉണ്ടെന്നില്ല. അതെന്താ, അച്ചാനെ മാത്രമല്ലല്ലോ, ഇന്ന് സൺഡേ ക്ലാസ്സിന് വരുന്ന ഒരു കുഞ്ഞും അത് അറിയുന്നില്ലേ? എങ്ങനെ അറിഞ്ഞു? ജാതി മത വ്യത്യാസമില്ലാതെ മുഹമ്മദ് കുട്ടിയും നാരായണൻ കുട്ടിയും തോമാച്ചനും ഒന്നിച്ചു വായിക്കുന്ന ബൈബിളിൽ അത് പബ്ലിക്കായി രേഖപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവ് തുനിഞ്ഞു. അതുകൊണ്ടല്ലേ അറിഞ്ഞത്? ഇന്നത്തെ ദാവീദ് മരിച്ച് വർഷം എത്ര കഴിഞ്ഞു, ഇന്നത്തെ തലമുറയും ദാവീദിന്റെ ഗുരുത്തക്കേട് വായിക്കുന്നില്ലേ? എന്താ ആമേൻ, ചെയ്ത തെറ്റ് തെറ്റെന്ന് പറയുന്ന ദൈവം അതെത്ര തലമുറ കഴിഞ്ഞാലും ആമേൻ അത് തിരിച്ചറിയുവാൻ ദൃഷ്ടാന്തമായി നമ്മുടെ മുമ്പിൽ എടുത്തു വെച്ചിരിക്കുന്നു. ആമേൻ. അതുകൊണ്ട് ആം ഇത്തരത്തിലുള്ള നമ്പറുകളൊക്കെ പറയുന്നമാര് ഉടായിപ്പോ അത് പുറത്ത് കഴിഞ്ഞാൽ ഇമാരുടെ കഞ്ഞുകൂടി മുട്ടുമെന്നുള്ളതുകൊണ്ടാണ് ഇമാർ ഇത് പേടിക്കുന്നത്. അതുകൊണ്ട് അങ്ങനൊന്നും പേടിക്കണ്ട. പണ്ടൊരാൾ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ദൈവനാമം ദുഷിക്കപ്പെടത്തില്ലേ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറയട്ടെ, ഞാനൊരു ചാക്കോ കള്ളനാന്ന് പറഞ്ഞാൽ
ദൈവനാമമാണോ ദൂഷിക്കുന്നത്? ചാക്കോടെ നാമമാണോ ദൂഷിക്കുന്നത്? ചാക്കോടെ നാമമാണോ ദൂഷിക്കുന്നത്? ദൈവനാമത്തിന് ഒരു പ്രശ്നവുമില്ല, ദൈവം കള്ളനാന്ന് പറയാതിരുന്നാൽ മതി. അതുകൊണ്ട് വികലമായ ചിന്താഗതികൾ അങ്ങോട്ട് മാറ്റുക, അതുകൊണ്ട് ദൈവവചന പ്രകാരം നമ്മൾ ചിന്തിക്കുക എന്നേ പറഞ്ഞുള്ളൂ. അപ്പോൾ പഴയ നിയമം വേണ്ട എന്നൊരു പഠനം ഇങ്ങനെ കയറി വരിക, ഞാൻ ഓടി ഒന്ന് രണ്ട് പോയിന്റുകൾ പറഞ്ഞാൽ ചിന്തയിലേക്ക് എനിക്ക് വരാം. പഴയ നിയമം വേണോ വേണ്ടയോ തെളിയിക്കാനുള്ള സമയം നമ്മുടെ മുമ്പിലില്ല, തെളിയിക്കാൻ കഴിയും. എന്നാൽ കമ്പി വാചകത്തിൽ പറഞ്ഞ ഭാഗം വിടാം. പഴയ നിയമം നിഴലും, പുതിയ നിയമം എന്താണ്? പൊരളും. ഇതൊന്നും ഇപ്പോഴത്തെ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വരുന്നെങ്കിൽ പണ്ടത്തെ തലമുറയ്ക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം അന്നത്തെ കാലങ്ങളിൽ അപ്പച്ചന്മാരുടെ പിതാക്കന്മാരുടെ കാലങ്ങളിൽ ആമേൻ ദൈവസഭയ്ക്ക് എന്തുണ്ട്, ആമേൻ ബൈബിൾ ക്ലാസ് എന്ന് പറഞ്ഞ പരിപാടികളൊക്കെ ഉണ്ട്. ഞാൻ ആവേശത്തോടെ ബൈബിൾ പഠിക്കാൻ വന്നിരിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നിഴലും പൊരുളും എന്ന് പറഞ്ഞ് തന്നെ സബ്ജക്റ്റ് വെച്ച് പിതാക്കന്മാർ അന്ന് എന്ത് ചെയ്യുമായിരുന്നു, പഠിപ്പിക്കുമായിരുന്നു. ഇന്നിപ്പോൾ ആ കാലമൊക്കെ പോയി, ഇന്ന് ബൈബിൾ ക്ലാസ് ഇല്ലാഞ്ഞിട്ടല്ല, പഠിപ്പിക്കാൻ ദൈവവാസന്മാരൊക്കെ തയ്യാർ എത്ര വേണമെങ്കിലും. ഇപ്പോൾ ഇവിടെ ആർക്ക് മൈക്ക് കൊടുത്താലും കയറി പ്രസംഗം, എല്ലാവരും റെഡിയാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ബൈബിൾ ക്ലാസ് എന്ന് വെച്ചാലൊന്നും ആരും മരത്തില്ല. ഇപ്പോൾ ആള് വരണമെങ്കിൽ 10x10 ഫ്ലെക്സ് അടിക്കണം ബാനർ, എന്നിട്ട് അതിനകത്ത് കത്തുന്നൊരു തീ ഉണ്ടായിരിക്കണം, തീയുടെ നടുവിൽ ഇങ്ങനെ പറന്നു വരുന്നൊരു പ്രാവ്, പ്രാവിൻ്റെ നെഞ്ചത്തോട് എഴുതി വെക്കണം ഭയം. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യും, ഓ ഇടിച്ചങ്ങ് കയറും. കാരണം എന്നാ ഭയറാ തീയ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നടക്കുക. അപ്പോൾ ശരിയായ നിലയിൽ ദൈവവചനം പഠിക്കാൻ നമുക്ക് ആ ഒരു താല്പര്യമൊക്കെ പോയതുകൊണ്ടാണ് ഇത് മനസ്സിലാക്കാൻ കഴിയാത്തത്. എന്നാൽ ദൈവസഭ അറിയണം, ദൈവജനം അറിയണം. പഴയ നിയമം നിഴലും, പുതിയ നിയമം പൊരുളും. നിഴലുണ്ടെങ്കിലേ എന്തുള്ളൂ. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എന്തുണ്ട്, നിഴലുണ്ട്. ഇന്നലെ ഡ്യൂട്ടിക്ക് പോയി ക്ഷീണിച്ച് വല്ലാതെ അങ്ങ് ടയർഡ്, ഒരാഴ്ച അയ്യോ പാസ്റ്ററേ വലിയ ജോലിയായിരുന്നു, അതുകൊണ്ട് എൻ്റെ കൂടെ നടന്ന് നിഴലങ്ങ് ക്ഷീണിച്ചു. അതുകൊണ്ട് ഇന്ന് യോഗത്തിന് വന്നപ്പോൾ ഇന്നത്തേക്ക് പുള്ളിക്ക് ലീവ് കൊടുത്തു, ഞാൻ തന്നെ വന്നുള്ളൂ. അങ്ങനെ ആരെങ്കിലും ഇവിടെ ഉണ്ടോ, നിഴലെ വീട്ടിൽ ബെഡ്റൂമിൽ കിടത്തി വെച്ച് തന്നെ വന്നവരാരെങ്കിലും ഉണ്ടോ? ഇല്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും എന്തുണ്ട്, എനിക്കും ഉണ്ട്, ദൈവം ഉണ്ട്, കണ്ടോ. പക്ഷെ ഒരു ഗ്ലാസ് വെള്ളം ഇവിടെ കുടിക്കാൻ വെച്ചാൽ ഞാൻ പാസ്റ്ററോട് പറയും, പാസ്റ്ററെ ഞങ്ങൾ രണ്ടുപേരുണ്ട്, തരണമെന്ന് പറയൂ. പറയൂ, കുടിക്കില്ല, കഴിക്കുന്നില്ല, എൻ്റെ ഈ പ്രത്യക്ഷമായ എൻ്റെ ലൈഫിൽ ഇങ്ങേർക്ക് യാതൊരു റോളും ഇല്ല, എന്നാലും ഞാൻ പെട്ടി കയറുന്ന കാലം വരെ ഇങ്ങേരെൻ്റെ കൂടെ നടക്കും. അതാണ് നിഴലിൻ്റെ പ്രത്യേകത. നിഴലുണ്ടെങ്കിലേ പൊരുളിന് യാഥാർത്ഥ്യമുള്ളൂ. മനസ്സിലാക്കുന്നുണ്ടോ? ആമേൻ. നിഴല്, പഴയ നിയമം നിഴല്, അതിൻ്റെ പൊരുളാണ് പുതിയ നിയമം. പഴയ നിയമത്തിൽ നിഴലായി രേഖപ്പെടുത്തിയിരിക്കുന്ന സകല വിഷയത്തിൻ്റെയും പൊരുള് എവിടെ ഉണ്ട്? പുതിയ നിയമത്തിൽ ഉണ്ട്. ഉണ്ടാകാമെന്നല്ല, ഉണ്ട്. അതാണ് വേദപുസ്തകത്തിൻ്റെ പ്രത്യേകതയിൽ ഒന്നെന്ന് പറയുന്നത്. അപ്പോൾ ആമേ, പഴയ നിയമം നിഴലും, പുതിയ നിയമം പൊരുളും. നിഴലായി മൂന്നായിട്ട് തരംതിരിച്ചു പിതാക്കന്മാർ നമ്മെ പഠിപ്പിച്ചു. പഴയ നിയമത്തിൽ മൂന്നായി തരംതിരിച്ചു പഠിപ്പിച്ചു. കമ്പി വാചകത്തിൽ പറയാം, ആമേൻ. ഒന്ന്, പഴയ നിയമത്തിൽ യഹൂദനോടുള്ള ബന്ധത്തിൽ നിർബന്ധമായതും, ശ്രദ്ധിക്കൂ, യഹൂദനോടുള്ള ബന്ധത്തിൽ നിർബന്ധമായതും പുതിയ നിയമസഭയോടുള്ള ബന്ധത്തിൽ ഒഴിവാക്കപ്പെട്ടതുമായ ചില വിധം നിയമങ്ങളുണ്ട്. വചനമല്ല മാറിയത്, ആകാശം മാറിയാലും ഭൂമി ഒഴിഞ്ഞാലും വള്ളിപുള്ളി മാറ്റം വചനത്തിലില്ല. എന്നാൽ നിയമങ്ങളിൽ ചിലത് പുതിയ നിയമസഭയോടുള്ള ബന്ധത്തിൽ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. ഏതിനോടുള്ള ബന്ധത്തിൽ? യഹൂദനോടുള്ള ബന്ധത്തിൽ അത് നിർബന്ധവും പുതിയ നിയമസഭയോടുള്ള ബന്ധത്തിൽ ഒഴിവാക്കപ്പെട്ടതുമായ ചിലതുണ്ട്. തെളിവ് ഒന്ന് രണ്ടെണ്ണം പിന്നാലെ പറയും. രണ്ട്, നിവർത്തിയാക്കപ്പെട്ടതുണ്ട്. പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന പല നിഴലുകളിൽ ചിലത് നിവർത്തിയാക്കപ്പെട്ടതുണ്ട്. മൂന്ന്, ഉറപ്പിക്കപ്പെട്ടതുണ്ട്. ഒന്നുകൂടെ പറയാം, ഒഴിവാക്കപ്പെട്ടതുണ്ട്, നിവർത്തിയാക്കപ്പെട്ടതുണ്ട്, ഉറപ്പിക്കപ്പെട്ടത്. മൂന്നും പ്രസംഗിച്ചാൽ ഇന്നത്തെ ദിവസം നിന്ന് പ്രസംഗിച്ചാലും തീരാത്ത വിഷയമാണ് അത് തെളിയിക്കുക എന്നുള്ളത്. സിമ്പിളായിട്ട് കഴിയുന്ന ഒരു കാര്യമാണ്. എന്നാൽ സമയത്തിൻ്റെ പരിമിതി കൊണ്ടും വിഷയം വേറെ കിടക്കുന്നത് കൊണ്ടും കമ്പി വാചകത്തിൽ പറഞ്ഞുവിടാം. ഒഴിവാക്കപ്പെട്ടത്, ഒന്ന്, പഴയ നിയമത്തിൽ ആരാധനയ്ക്ക് ഒരു ദിവസമുണ്ടായിരുന്നു. ഏതാണ്? ശബത്ത് ദിവസം. ഏഴാം ദിവസം നമ്മൾ വായിക്കുന്നുണ്ട്, ആമേൻ. ദൈവം സകല പ്രവൃത്തിയും സ്വസ്ഥനായി നിവർത്തി ഏഴാം ദിവസം. ആ ദിവസം ആർക്കുള്ളതാ? ദൈവത്തിനുള്ള. എന്തിനാ ദൈവത്തിന് കൊടുക്കുന്നത്? ആറ് ദിവസക്കാലം ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി കൊടുക്കുന്നതിൻ്റെ പേരാണ് ആരാധന. ഇന്നും നമ്മൾ ആറ് ദിവസം നടത്തി ഏഴാം ദിവസം വന്നാലും നമുക്ക് ചോദിക്കുന്നത് നിർത്താൻ പറ്റിയിട്ടില്ല. ഇന്നും നമ്മൾ തായോ തായോ എന്നും പറഞ്ഞ സഭായോഗത്തിന് വന്നിരുന്നാലും കാണുന്നില്ലേ, കേൾക്കുന്നില്ലേ, വേണ്ടായോ എന്നാണ് നമ്മുടെ പരാതി. ഏഴ് ദിവസമായിട്ടും നമ്മുടെ പരാതി ഇരുന്നില്ല. ആറ് ദിവസം നടത്തിയ ദൈവത്തിന് സ്തോത്രവും മഹത്വവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ബഹുമാനവും എല്ലാം കൊടുക്കുന്നതിൻ്റെ പേരാണ് ആരാധന. വാങ്ങുന്നതല്ല ആരാധന, ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതിൻ്റെ പേരാണ് ആരാധന എന്ന് പറയുന്നത്. അതിനൊരു ദിവസം പഴയ നിയമത്തിൽ ഉണ്ടായിരുന്നു, ഏഴാം ദിവസം എന്ന് പറയുന്നത്, അല്ലേ? ആമേ. ഏഴാം ദിവസം. ഇന്നും അങ്ങനെയുള്ള ആളുകളുണ്ടല്ലോ, ഏഴാം ദിവസമേ ആരാധിക്കാൻ പറ്റുള്ളൂ. എന്നാൽ പുതിയ നിയമസഭയോടുള്ള ബന്ധത്തിൽ വരുമ്പോൾ നിയോഗിക്കപ്പെട്ട പുരോഹിതന് നിയോഗിക്കപ്പെട്ട സമയത്ത് മാത്രം കടന്നു ചെല്ലാവുന്ന കൃപാസനമാണ് പഴയ നിയമത്തിൽ ഉണ്ടായിരുന്നതെങ്കിൽ ദേവാലയത്തിലെ തിരശീല മുകൾ തൊട്ട് അടിവരെ രണ്ടായി ചിന്തിക്കൊണ്ട് ഏതു സമയത്തും
ഏതു സമയത്തും നാം ധൈര്യത്തോടെ കൃപാസനത്തിങ്കൽ അടുത്തു ചെല്ലുവാൻ അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള പുത്രത്വത്തിന്റെ ആത്മാവിനെ അവൻ നമ്മുടെ ഉള്ളിൽ വച്ചിരിക്കുന്നത് കൊണ്ട് സമയഭേദം കൂടാതെ പുതിയ നിയമസഭയ്ക്ക് ഏത് സമയത്തും ഏത് നിമിഷവും ദൈവസന്നിധിയിൽ അടുത്തു വരാം. പുതിയ നിയമസഭയിൽ ഒരു ദിവസത്തിനും പ്രത്യേകതയോ പ്രാധാന്യമോ ഇല്ല. പക്ഷേ അതിന് പുതിയ നിയമത്തിൽ തെളിവുണ്ടോ? എടുക്കണമല്ലോ, എടുക്കാം. ആമേൻ. പുതിയ നിയമത്തിൽ, കാരണം പിന്നെന്തിനാ നമ്മൾ ഞായറാഴ്ച ആരാധിക്കുന്നതെന്നൊരു ചോദ്യം വരും. ശരിയാ, അതിന് രണ്ടുണ്ട് കാര്യം. ഒന്ന്, ആമേൻ, ഞായറാഴ്ച ആരാധിക്കുന്ന എന്തിനാ? മറുപടി, പൊതു അവധി ആയതുകൊണ്ട്. അത് മാനുഷികം, ഇനി ആത്മീയം പറയാം. മാനുഷികം പൊതു അവധിയായ എല്ലാവർക്കും വന്ന് ചേരാൻ കഴിയുന്ന ഒരു സാഹചര്യമായതുകൊണ്ട് അതിനി നിങ്ങളുടെ പാർട്ട് പറയാം. ഐക്യം തൊട്ട് നമ്മൾ ഞായറാഴ്ച മാറ്റി ബുധനാഴ്ചയാക്കുക. കണ്ടറിയാം എത്ര പേര് വരും. ഇവിടെ വെള്ളിയാഴ്ച ആക്കിയിട്ട് പാർശ്വം ഭാര്യ മാത്രമേ ഉള്ളൂ ഉപവാസ പ്രാർത്ഥനയ്ക്ക്, പിന്നെ അതിന് ബുധനാഴ്ച വരുന്നത്. അപ്പോൾ അവ ഒന്ന് പൊതു അവധി, രണ്ട് ആഴ്ച, അത് ഇനി ആത്മീയം. ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാൾ അപ്പോസ്തലന്മാർ അപ്പം നുറുക്കാനായി കൂടിവരവ് കൂട്ടായ്മ ആചരിച്ചിരുന്നു എന്നുള്ളതിൻ്റെ തെളിവ് പുസ്തകത്തെ കിടക്കുന്നത് കൊണ്ട് ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം ദിവസം ആരാധിക്കുന്നതിൽ എന്തില്ല, തെറ്റും ഇല്ല. അപ്പോൾ തന്നെ ഗൾഫിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് വന്നവർ ആരൊക്കെ ഉണ്ട്? സ്വത്രം പറഞ്ഞേ. ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് വന്നവർ ആണ്ട് എത്ര എണ്ണം ഇരിക്കുന്നു? അവിടെ ഏത് ദിവസം അച്ഛാ ആരാധിക്കുന്നത്? വെള്ളിയാഴ്ച. അച്ഛൻ്റെ പേരെന്തുവാ? ലിജിൻ. ആ ലിജിൻ ബ്രദറും ഷമീർ കൊല്ലവും. പുള്ളി ഏത് സ്ഥലത്തായിരുന്നു? ഗൾഫിൽ, കുവൈറ്റിൽ. കുവൈറ്റിൽ ആരാധിക്കുന്ന ലിജിനും കേരളത്തിൽ ആരാധിക്കുന്ന ഷമീർ കൊല്ലവും മരിച്ചു. നിത്യതയിലേക്ക് ഇല്ല. അപ്പം പാട്ടുകാർ പാടുന്നല്ലോ, മാലാഘമാരും ദൂതരും മാറി മാറി പുണർന്നു, അങ്ങനല്ലേ പാടുന്നേ? പേടിച്ചു പോയോ? ഈ ആത്മാവിലാകുന്നെങ്കിൽ പണ്ട് ആശാരിയുടെ കാലത്ത് സമയമാം രഥത്തിൽ പാടി ആത്മാവിൽ ആരാധിച്ചിട്ടുണ്ട്, അറിയോ? പ്രത്യാശയുടെ പാട്ടാണ്. അല്ല, ഇപ്പോഴൊക്കെ കിടന്ന് ഓ പോടുന്നു കൃമാണിയൊക്കെ കിടന്ന് ഇതൊന്നും അല്ല ആരാധന എന്ന് പറയും. ബോധമില്ലാത്ത കുറെ പിള്ളേർ കിടന്ന് ഉള്ളുന്നു, പിന്നെ ഒരു പെണ്ണ് കയറി കിടന്ന് കുലുങ്ങി തീ ഉറക്കണം തീ പോലെ. ചുമ്മാ പെണ്ണുങ്ങൾ ഇവിടെ കുലുങ്ങുന്ന കാണാൻ പുറകെയിരിക്കുന്നവർക്ക് വലിയ താല്പര്യം. അതുകൊണ്ട് ആമൻ, ഈ കുലുക്കൊന്നും അല്ല ആരാധന എന്ന് പറയുന്നത്. നിത്യതയെക്കുറിച്ചുള്ള പ്രത്യാശ അകത്തു വന്ന് ആമേ ആ നിത്യത ഒന്ന് ആത്മാവിൽ കണ്ടുകൊണ്ട് പാടിയാൽ. ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ കാണുന്ന നല്ല കാര്യം പറയണമല്ലോ, ദോഷം മാത്രമല്ല. ഇവിടെ വന്നിട്ട് കാണുന്നത് ഈ പിള്ളേർ കയറി എന്ന് ആരാധിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്, ചില പിള്ളേർ ഈ പാട്ട് പോകണം തന്നെ ചിരിക്കുന്നുണ്ട്, ഉറക്കത്തിൽ പിള്ളേർ കിടന്ന് ചിരിക്കുന്നവർ ഇല്ലേ. എനിക്ക് ആവശ്യം എന്താ കാര്യം എന്നറിയോ? അവർ പാടുന്ന വരിയുടെ പ്രത്യാശ മനസ്സിലാക്കിയിട്ട് അവർ ആരാധിക്കുന്നത്. അതുകൊണ്ട് ഈ പിള്ളേർ തന്നെ നിന്നൊക്കെ ചിരിക്കുക, ഇങ്ങനെ അവർ മുഖം ശ്രദ്ധിച്ചാൽ മതി. ഒരു ആ പാടുന്ന വരിയുടെ പ്രത്യാശ നോക്കി പാടണം. അത് അവരെ കൈയടിച്ചു കൊടുക്കേണ്ട ഒരു കാര്യം, അംഗീകരിക്കേണ്ട ഒരു കാര്യം. പ്രത്യാശയോടെ അവർ ദൈവത്തെ ആരാധിക്കും എന്ന് പറഞ്ഞ പോലെ പാട്ടുകാരും പാടുന്നു, മാലാഖമാരും ദൂതരും മാറി മാറി പുണർന്നു പോയി എന്ന് പറയുന്ന പോലെ ലിജിൻ ബ്രദറെ ഷമീർ കൊല്ലത്തെ സ്വീകരിക്കാൻ ദൂതന്മാരെ, ആ ഷമീർ കൊല്ലം കേരള, പിന്നെ അറിയാമല്ലോ കയറിക്കും. ലിജിൻ അവിടെ കുവൈറ്റ് ഇറങ്ങടാ വെളിയിൽ, നീ വെള്ളിയാഴ്ച അല്ലേ അവിടെ ആരാധിച്ചു, അങ്ങനെ ഇറക്കി വിടുമോ? അങ്ങനെ ഇറക്കി വിടുമോ? ഇല്ല. അതാ പറഞ്ഞത്, പുതിയ നിയമസഭയിൽ ഒരു ദിവസങ്ങൾക്കും പ്രത്യേകതയോ പ്രാധാന്യമോ കൽപ്പിക്കുന്നില്ല. അതിന് വാക്യമുണ്ടോ? ഭാഷേ എടുക്കാം. ഗലാത്തി ലേഖനം 4:8-9-10 വാചകങ്ങൾ വായിക്കാം. ഗലാത്തി ലേഖനം 4:8-9-10 വചനങ്ങൾ ഉറക്കെ. എന്നാൽ ഒരമ്മാമ തന്നെ വായിച്ചോണോ? നിർബന്ധമൊന്നുമില്ല, കിട്ടുന്നവർ വായിക്കണം, കാരണം നാട്ടിൽ അങ്ങനെ ഒരു ശീലമുണ്ട്. അമ്മാമ തന്നെ വായിച്ചു. ആ എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടി. ശ്രദ്ധിക്കുക, ഗലാത്യ സഭയിലെ വിശ്വാസികളായ വിശുദ്ധന്മാർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ്ലിഹ പറയുകയാണ്, അന്ന് നിങ്ങൾ ആരായി? നിങ്ങൾ ദൈവത്തെ അറിയാത്ത ചങ്കനും മാധവനും അല്ല, നിങ്ങൾ രക്ഷിക്കപ്പെട്ട സഭയോട് പറയാം, നിങ്ങൾ അന്ന് ദൈവത്തെ അറിയാത്ത കാലത്ത് കണ്ടതിനെയൊക്കെ ദൈവം ഒന്ന് വിളിച്ചെന്ത് ചെയ്തു? ജീവിച്ചു. ശരിയല്ലേ? ശരിയല്ലേ? ഉണ്ടല്ലേ നമ്മൾ പാടുന്നത്, ചേറ്റിലല്ലയോ കിടന്നത് ഓർത്തു നോക്കി അല്ലേ. അപ്പോൾ ദൈവത്തെ അറിയാത്ത കാലത്ത് നമ്മൾ ചേറ്റിൽ കിടന്നു, കണ്ടതിനെയൊക്കെ ദൈവം ഒന്ന് വിളിച്ചു അല്ലേ. കാളയംപോത്തിനെ ദൈവം ഒന്ന് വിളിച്ചവരുണ്ട്, പാമ്പിനെ ദൈവം ഒന്ന് വിളിച്ചവരുണ്ട്, ഈ വർഗീസിനെയും കുതിരയും കൊണ്ട് നടന്നവരുണ്ട് അല്ലേ. ഇതിനെല്ലാം കൊണ്ട് നടന്ന പുള്ളികൾ അതിനകത്ത് ഇരിക്കുന്നവർ. അന്ന് നമ്മൾ അങ്ങനെ ജീവിച്ചു, കാര്യം നമുക്ക് ആരെയും അറിയില്ലായിരുന്നു, സത്യദൈവത്തെ അറിയില്ലായിരുന്നു. അതുകൊണ്ട് നമ്മളത് ചെയ്തു, കുഴപ്പമില്ല. പൗലോസ് ഒന്നും പറയുന്നില്ല. എന്നാ അടുത്ത വാചകമോ? ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞു. അറിഞ്ഞവരെ സ്തോത്രം പറഞ്ഞേ. ദൈവത്തെ അറിഞ്ഞോ? അടുത്ത വാചകം കേട്ടോണം. വിശേഷം, അയ്യോ ആ വാചകം കേട്ടാ എങ്ങനെ സ്തുതിക്കാതിരിക്കും, അതിന്റെ ആഴം പിടികിട്ടുന്നോ? വിശേഷാൽ ദൈവം, അയ്യോ കേരളക്കരയിലെ പഞ്ചായത്തിന്റെ മൂലലെങ്ങാണ്ട് ചട്ടം കൊണ്ട് കൊടുത്ത് നടന്ന നമ്മളെ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരമുള്ള ദൈവം, അയ്യോ നീ വലിയ ഭാഗ്യം എന്താ.
ആരും ശ്രദ്ധിക്കാതെ രണ്ട് മൂലേ കിടന്ന് നമ്മളെ ഈ ദൈവം അറിഞ്ഞെന്ന് പറഞ്ഞാൽ വേറെ എന്തു വേണം ആരാധിക്കാൻ, വേറെ എന്തു വേണം ചർച്ചിൽ വരാൻ. നമുക്ക് ചർച്ചിൽ വരാതിരിക്കാൻ 100 കാരണങ്ങളാ, വരാൻ ഒറ്റ കാരണം മതി, ഈ മഹാദൈവം എന്നെ അറിഞ്ഞല്ലോ, അത് മതി. ചർച്ചിൽ വരാൻ ഒറ്റ കാരണം വേണ്ട. ആമെ. വിശേഷം, ദൈവം നിങ്ങളെ അറിഞ്ഞു ഇരിക്കേ നിങ്ങൾ പിന്നെയും ബലഹീനവും ദരിദ്രവുമായ ആദ്യ പാഠങ്ങളിലേക്ക് തിരിഞ്ഞ് പുതുതായി. ഓക്കെ, അപ്പം പൗലോസിനോട് ന്യായമായി ഗലാത്യ സഭയ്ക്ക് ചോദിക്കാം. പൗലോസ് ഭാഷയെ ഒരു മിനിറ്റ് നിർത്തിയാണ്, കാരണം ഇത് ലേഖനമാണ്, എഴുത്താണ്. ഞാനത് പ്രസംഗമാക്കി അവതരിപ്പ്. പൗലോസ് എഴുതുന്നതിന് വഴി ചെന്നെത്താൻ പറ്റാത്തത് കൊണ്ടാണല്ലോ ദൂത് എഴുത്ത് രൂപത്തിൽ കൊടുത്തുവിട്ടത്. അദ്ദേഹത്തിന് ഗലാത്യ സഭയിൽ ചെന്ന് എത്താൻ പറ്റിയെന്നങ്ങ് വെക്കുക, പറ്റി, എഴുത്ത് വേണ്ട, ചെന്ന് നേരെ ചെന്ന് അങ്ങ് പ്രസംഗിക്കുക, ഒന്ന് ചിന്തിക്കുക. അപ്പോൾ ജനം പറയാം, പക്ഷേ ഞങ്ങൾ അങ്ങനെ പഴയതിലൊന്നും പോകുന്നവരെ അല്ല, ഞങ്ങളതൊക്കെ വിട്ടില്ലേ, ഞങ്ങൾ ഭാഷ വഴക്ക് പറയാതെ എന്ന് പറയാം. പക്ഷെ പൗലോസ് പറയും, നിങ്ങൾ എന്താ പഴയത് ചെയ്യുന്നതെന്ന് അറിയാമോ? താഴോട്ട് വായിച്ചേ. അപ്പോൾ നിങ്ങൾ ഈ അകത്തു വന്നെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും നിങ്ങൾ എന്ത് വിട്ടിട്ടില്ല? ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും. അപ്പൊ ഈ അകത്തു വന്നു, ദൈവത്തെ അറിഞ്ഞു, വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞു. പക്ഷെ നമ്മൾ ഇന്നും ഈ ദിവസങ്ങളെ പ്രത്യേകത എന്ത് ചെയ്യുന്നില്ല? പൗലോസ് ചോദിക്കുക, പണ്ട് നിങ്ങൾക്ക് ദിവസങ്ങളെ പ്രത്യേകത ഉണ്ടാക്കണ്ടായിരുന്നില്ലേ? നവരാത്രി, ശിവരാത്രി, ക്രിസ്മസ്, ഈസ്റ്റർ, ക്രിസ്മസ്, ഓണം, വാവ്, പെരുന്നാള്, എന്തെല്ലാം ഉണ്ടായിരുന്നു, കാർത്തിക അല്ലേ, പുഴുക്കൊക്കെ പുഴുങ്ങി തിന്ന് ഇല്ലേ, എന്തെല്ലാം ചെയ്താ. അപ്പൊ അന്ന് ദൈവത്തെ അറിയാത്ത കാലത്ത് നമുക്ക് ദിവസങ്ങൾ ഉണ്ടായിരുന്നു, ശരിയല്ലേ ആ പറഞ്ഞേ? ശരിയാ. എന്നാൽ ഇപ്പൊ ദൈവത്തെ അറിഞ്ഞു, വിശേഷാൽ ദൈവം, എന്നിട്ടും നിങ്ങൾ ഇപ്പോഴും ആ പഴയ പണി വിടുന്നില്ല. ഏത് ദിവസങ്ങളും മാസങ്ങളും പ്രമാണിക്കുന്ന പരിപാടി വിടുന്നില്ല. അതാ പൗലോസ് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഓർക്കുക, ഓ കൃപ, ഞങ്ങൾക്ക് ഏതായാലും അങ്ങനൊന്നും ഇല്ല. നവരാത്രിയും ഇല്ല, യുവരാത്രിയും ഇല്ല, ഈശ്വറും ഇല്ല, എന്തില്ല, കാർത്തികം ഇല്ല, മകേരം ഇല്ല, നമുക്ക് അങ്ങനെ ഒരു ദിവസം പ്രത്യേകതയും ഇല്ല. സ്തോത്രം പറയാൻ വരട്ടെ. നവരാത്രി, ശിവരാത്രിയും കാർത്തിക എല്ലാം അടുത്ത് ദൂരെ കളഞ്ഞു, എന്നിട്ട് വേറെ ചില ദിവസം കളിഞ്ഞോട്ട് കയറ്റി. ഏത്? ഫാദേഴ്സ് ഡേ, മദേഴ്സ് ഡേ, ചിൽഡ്രൻസ് ഡേ, വെഡിങ് ഡേ എന്ന് പറഞ്ഞ് കുറേ ഡേ എന്ത് ചെയ്തു, ഇങ്ങോട്ട് വലിച്ചു കയറ്റി. എന്താ വ്യത്യാസം? എന്താ നിങ്ങളെ മിണ്ടാത്ത? സ്തോത്രം. വിശുദ്ധ സഭായോഗത്തിനകത്തു പോലും അതേശ്രേ വാദേശ്രേ എന്ന് പറഞ്ഞ് പിള്ളേര് പുൽപ്പിറ്റേ കയറി കിടന്ന് തുള്ളുന്നു. ഇതാണോ ദൈവസഭ? നിങ്ങൾക്ക് തെറ്റിപ്പോയി, അത് ക്രിസ്തുവിന്റെ സഭയല്ല. ക്രിസ്തുവിന്റെ സഭയ്ക്ക് അതിന് അധികാരമില്ല, അനുവാദമില്ല. ആമേൻ. അടുത്ത ആഴ്ച നിങ്ങൾക്കൊരു സെറ്റ് സാരി ഉടുക്കണമെന്ന് മോഹമുണ്ടോ സഹോദരിമാരെ? നിങ്ങൾ ഉടുത്തോണ്ട് വാ, ചന്തമാണ്, നല്ലതാണ്. എന്നാൽ എല്ലാവരും ഉടുക്കും എന്നാ ഓണത്തിന്. എന്താ നീ വിട്ടത്? നീ ഒന്നും വിട്ടില്ല, എന്നാ വേണ്ടാത്ത ആരും. ആമേ. ലിജിൻ ബ്രദറെ പേരറിയാവുന്നതുകൊണ്ട് ഇനി ഉദാഹരണം എടുക്കും. ലിജിൻ ബ്രദറെ ഒരു കത്തോലിക്കക്കാരനാന്ന് ഇച്ചിരി നേരത്തേക്ക് ചിന്തിക്കുക. അദ്ദേഹം ഒരു കൂടി മെഴുകുതിരിയും കൊണ്ട് കത്തോലിക്ക പള്ളിയിലോട്ട് പോവുക. കാരണം എന്താ? ക്രിസ്മസാണ്, അങ്ങോട്ട് പോവുക. പോകുന്ന വഴി ഉപദേശിയെ കണ്ടു. ഉപദേശി വെച്ച് ലിജിനെ എവിടെ പോവാ? ക്രിസ്മസ് അല്ലേ ഉപദേശി, വള്ളിയിൽ പോവുക. എൻ്റെ പൊന്ന് ലിജിനെ, ഒരു 10 മിനിറ്റ് എനിക്കിതാ. എന്താ ലിജിനെ, ഈ ക്രിസ്മസ് ബൈബിളിലുണ്ടോ? ബൈബിളിലുണ്ടോയെന്ന് ചോദിച്ചാൽ യേശു ജനിച്ച 25 December അങ്ങനെ ഒരു ഡേറ്റ് ഇല്ല, ഇല്ലല്ലോ. പിന്നെ ഇതൊക്കെ എവിടുന്ന് വന്നു, എവിടുന്ന് വന്നു? ബ്രദറെ ലിജിനെ, നീ ഇരമ്യാ പ്രവാചകന്റെ പുസ്തകവും വായിച്ചിട്ടുണ്ടോ? അയ്യോ, വീട്ടിൽ ബൈബിള് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഉടനെ ഉപദേശി പറഞ്ഞു, എടാ ബൈബിളിൽ ഉള്ളതാ ഇരമ്യാ പ്രവാചകന്റെ പുസ്തകം, വേറെ പുസ്തകമല്ല. ആണോ? ആ എന്നാ പറ. അപ്പൊ ഇരമ്യാവിലും യെശയ്യാവിലും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഈ ബാബിലോണിയ മതക്കാരുടെ ആമെ സംസ്കാരം, അവരുടെ അനാചാരങ്ങളെല്ലാം മ്ലേച്ഛത എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ പലതും കാലത്തിൻ്റെ പൂർണ്ണതയിൽ പാരമ്പര്യ സഭയിലേക്ക് കടന്നു കയറിയ ഈ ക്രിസ്മസും ഈസ്റ്ററും ഒക്കെ വന്ന് ആകാശരാജ്ഞിക്ക് അപ്പം ഉണ്ടാക്കുന്നതും ധൂപം കാട്ടുന്നതും വായിച്ചിട്ടില്ലേ? ആരായി ആകാശരാജ്ഞി എന്ന് പഠിച്ചിട്ടുണ്ടോ? അങ്ങനെ ചരിത്രമൊക്കെ അങ്ങോട്ട് പറഞ്ഞതും ലിജിൻ്റെ കണ്ണു തുറന്നു. അപ്പോൾ ഈ ക്രിസ്മസൊന്നും ദൈവികമല്ല അല്ലേ? അല്ല മോനെ, അയ്യോ അതൊക്കെ പൈശാചികമാണ്. ആ എന്നാ പിന്നെ അതാ നടക്കുന്നു, മെഴുകുതിരി അവിടെ കളഞ്ഞേച്ച് ലിജിൻ പാർഷ കൂടെ എവിടെ വന്നു? ചർച്ചിൽ വന്നു, രക്ഷിക്കപ്പെട്ടു, ശാനപ്പെട്ടു. ലിജിൻ ഇപ്പൊ ആരായി? പെന്തക്കോസുകാരനായി. സന്തോഷമുണ്ടായ സ്തോത്രം പറ. ആ ഇപ്പൊ പെന്തക്കോസുകാരുടെ ക്രിസ്മസ് ആശംസ കൊണ്ട് പുള്ളിക്ക് മൊബൈല് തുറക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഇതിനെ ഏതു വിധത്തിലാണ് ന്യായീകരിക്കുന്നത്? എനിക്ക് ഇതുവരെ പിടികിട്ടിയിട്ടില്ല. സമുദായക്കാരൻ ചെയ്യുമ്പോൾ നമ്മൾ പറയും പാപം, അതേ സാധനം വെള്ള ഉടുപ്പിട്ട് ഇവിടെ ചെയ്യുമ്പോൾ വിശുദ്ധമാകുമോ? നോ, തെറ്റ് തെറ്റ് തന്നെയാണ്. ആമേൻ. വചനവിരുദ്ധമായ ഒരു കാര്യം അവനോട് തെറ്റെന്ന് പറഞ്ഞിട്ട്
അതേ ക്രിസ്മസിന്റെ പേരിൽ നമ്മുടെ പള്ളിക്കകത്ത് ബലൂൺ വീർപ്പിക്കുന്നു, ഒരെണ്ണം കെട്ടുന്നു, ഇവിടെ ബിരിയാണി വിളമ്പുന്നു, കേക്ക് മുറിക്കുന്നു, ആടിപ്പാടുന്നു. എന്താണ് കഥ? എന്താ സ്വോത്രമൊക്കെ പോയത്? നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം 3 ദിവസം ഇപ്പൊ ഒന്നല്ലേ ഉള്ളൂ, ഒരു ദിവസം സഹിച്ചാൽ മതിയല്ലോ. സ്വോത്രം ശ്രദ്ധിക്കുക. ആമേൻ. നാം നിത്യതയിൽ എത്തണമെങ്കിൽ വ്യത്യസ്തമായൊരു പ്രമാണം ഈ ജനത്തിനുണ്ടെന്ന് മനസ്സിലാക്കി ഞാൻ അതിലേക്ക് ഓടി വരികയാണ്. ശ്രദ്ധിച്ചോണം. അപ്പോൾ ഒന്ന്, ദിവസങ്ങളുടെ പ്രത്യേകത. അപ്പൊ ചോദിക്കും ശബത്ത് അവിടെ ഇല്ലല്ലോ എന്ന്. ശബത്തിനെ കുറിച്ച് പറഞ്ഞു വന്ന ഗലാത്തി ലേഖനത്തിൽ ശബത്തിന്റെ, എന്നാ ശബത്ത് പറയാം. കൊലോസി ലേഖനം 2:16, അതുകൊണ്ട് ഭക്ഷണപാനീയങ്ങൾ സംബന്ധിച്ചോ പെരുന്നാളോ വാവ് ശബത്ത് എന്നീ കാര്യത്തിലോ ആരും നിങ്ങളെ, അഥവാ കൊലോസി സഭയിലെ വിശ്വാസികളായ വിശുദ്ധന്മാരെ വിധിക്കരുത്. അത് വരുവാനിരുന്നവയുടെ നിഴലത്രേ. അപ്പം അവൻ നീങ്ങിപ്പോയ നിയമങ്ങളിൽ ഒന്ന് ദിവസങ്ങളുടെ പ്രത്യേകത. 2 പറഞ്ഞുവിടാനേ സമയമുള്ളൂ, ഇനിയുള്ളത് നോട്ട് ചെയ്തിട്ട് വീട്ടിൽ പോയി വായിക്കണം, അങ്ങനെ ഉണ്ടോ എന്ന്. വായിപ്പിക്കാൻ സമയമില്ല. 2 അവൻ പരിച്ഛേദന. യഹൂദന് നിർബന്ധ നിയമം 8-ാം നാളിൽ എന്ത് ചെയ്യണം? പരിച്ഛേദന. പുതിയ നിയമം പഠിക്കുമ്പോഴോ പൗലോസും ബർണബാസും അന്ത്യോക്യയിൽ സുവിശേഷം അറിയിക്കാൻ പോയി. എവിടാ? എവിടാ? അന്ത്യോക്യ അല്ലാതെ ഞാൻ പറഞ്ഞല്ലോ, അത് എവിടാന്നാ ചോദിച്ചത്? അപ്പോസ്തല പ്രവൃത്തി 15. ആമേ. അപ്പോസ്തല പ്രവൃത്തി 15 അന്ത്യോക്യയിൽ സുവിശേഷം അറിയിക്കാൻ പൗലോസും ബർണബാസും പോയി. അവിടെ ചെന്നപ്പോൾ അനേകർ എന്ത് ചെയ്തു? ജാതികളിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നു. ആ സമയത്ത് യഹൂദ്യയിൽ നിന്ന് ചിലർ, എന്ന് പറഞ്ഞാൽ യേശുവിന്റെ ശിഷ്യന്മാരോ അതുമായിട്ട് ബന്ധമുള്ളവരോ അല്ല, യഹൂദന്മാരിൽ ചിലർ എവിടെ ചെന്നു? അന്ത്യോക്യ. അന്ത്യോക്യ ചെന്നിട്ടില്ല, വിശ്വാസത്തിൽ വന്നവരുടെ ഇടയിൽ ചെന്നിട്ട് പറഞ്ഞു, നിങ്ങൾ യേശുവിനെയൊക്കെ സ്വീകരിച്ചു, പക്ഷേ പരിച്ഛേദന ഏറ്റില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം പൂർണ്ണമാകത്തില്ല എന്ന് കലക്കമുണ്ടാക്കി. പൗലോസും ബർണബാസും അവരോട് എന്ത് ചെയ്തു? എതിർത്തു നിന്നു. ഇതിനൊരു തീർപ്പുണ്ടാക്കാൻ അവർ യെരുശലേമിൽ അപ്പൊസ്തലന്മാരുടെ അടുക്കൽ വന്നു. അവർ പ്രാർത്ഥിച്ച് ദൈവാലോചന പ്രാപിച്ചിട്ട് പറഞ്ഞു, ജാതികളിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വരുന്നവരുടെ മേൽ അമിത ഭാരം ചുമത്താതിരിക്കേണ്ടതിന് ഹൃദയ പരിച്ഛേദന മതി. ഇത് കേൾക്കുമ്പോൾ ചില അച്ചായന്റെ ഉള്ളിൽ ഒരു ചിന്ത, ജാതികളിൽ നിന്ന് വന്നവർക്ക് പരിച്ഛേദന വേണ്ട, ഹൃദയ പരിച്ഛേദന മതി, അങ്ങനല്ലേ ഉപദേശി പറഞ്ഞു? ആ അപ്പൊ ഷമീറിനും ഗോപാലകൃഷ്ണനും ഒക്കെ ഹൃദയ പരിച്ഛേദന മതി, കാരണം നിങ്ങൾ എവിടുന്ന് വന്നെയാണ്. പക്ഷെ ഞങ്ങൾ അന്നേരം എന്ത് ചെയ്യും? പരിച്ഛേദന വെക്കണോ? ആരായി ഞങ്ങൾ? അല്ല, ഞങ്ങൾ ജനിച്ചത് ഏതെ? മറ്റേ സുറിയാനി മുളമൂട്ടിക്കാൽ. ഒരു മൂട്ടിലും ഇല്ല. ഏത് മൂട്ടിൽ ജനിച്ചാലും, കല്ലുമൂട്ടിലായാലും മുളമൂട്ടിലായാലും എന്തിലായാലും ശരി, വേദപുസ്തകം പറയുന്നു യഹൂദനല്ലാത്ത സകലരും ആരാ? യാ ഇതിനകത്ത് അങ്ങനെ ദൈവം വിളിച്ച്. ആമേ. അങ്ങനല്ലേ? ആമേ. എന്റെ പപ്പ യഹൂദനാന്നുള്ള ഒരു സ്തോത്രം പറ കൈപോക്കി. ഇല്ല. വല്യപ്പച്ചൻ യഹൂദൻ? ഇല്ല. മുത്തച്ഛൻ? ഇല്ല. മുതുമുത്തച്ഛൻ? ഇല്ലല്ലോ. വലിയ കോളറൊന്നും പിടിക്കണ്ട, മര്യാദയ്ക്ക് അവിടെ ഇരിക്കുക. എല്ലാം ജാതി എന്ന് വന്നതാ. അതുകൊണ്ട് ആരും വിളച്ചിലൊന്നും കാണിക്കരുത്. ജാതികളിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നവരുടെ മേൽ അമിത ഭാരം വെക്കണ്ട, ഹൃദയ പരിച്ഛേദന മതി എന്ന് ഒരു കത്ത് എഴുത്ത് രൂപത്തിൽ കൊടുത്ത് അവിടെ അയക്കുന്ന ചിത്രം അപ്പോസ്തല പ്രവൃത്തി 15 വീട്ടിൽ പോയി വായിക്കണം. എന്നാൽ അത് വായിക്കുമ്പോൾ തന്നെ ഒരു കാര്യം കൂടെ പറയാം. അപ്പൊ നിങ്ങൾ ചോദിക്കും, 16-ാം അധ്യായം കൂടെ നോക്കുക പാസ്റ്ററെ. അവിടെ പൗലോസ് തിമോത്തിയോസിനെ എന്ത് ചെയ്തു? പരിചയന കഴിപ്പിച്ചു. എന്തിനാ? അവന്റെ അപ്പൻ യവനനായിരുന്നത് കൊണ്ടേ യഹൂദന്മാർ കലഹമുണ്ടാക്കുമോ എന്ന് ഭയന്ന് പരിചയന കഴിപ്പിച്ചു. ശരിയാ. അപ്പൊ ഒരുത്തൻ പരിചയന ഏറ്റവൻ സഭയിൽ വന്നാൽ അത് കുറ്റമല്ല, അവനെ ഇറക്കിവിടാനും പാടില്ല, പക്ഷേ അത് ഉപദേശമാക്കാൻ പാടില്ല. അത്രയേ ഉള്ളൂ. അപ്പൊ പരിചയന എന്തല്ല? ഉപദേശമല്ല. ഇനി പരിചയന ഏറ്റവും ഒരുത്തൻ വന്ന് രക്ഷിക്കപ്പെട്ടു, ഞാനും പെട്ടു വന്നാൽ ഇറക്കിവിടാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ആദ്യം തന്നെ ഇറക്കിവിടണമല്ലോ. ഞാൻ 8-ാം നാളിൽ പരിചയന ഏറ്റ ആള്. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കുക. അപ്പൊ പുതിയ നിയമത്തിൽ അത് എന്തല്ല? ഉപദേശം അല്ല. അപ്പൊ നീങ്ങിപ്പോയ 2 കാര്യം പറഞ്ഞു. അതിന് എന്നെക്കാൾ സ്പീഡിൽ ക്ലോക്ക് പോകും, അതുകൊണ്ട് സമയമില്ല. ആമേൻ. നീങ്ങിപ്പോയ 2 കാര്യം പറഞ്ഞു. നിവർത്തിയായ കാര്യം. ആമേൻ. നോക്ക്. ആമേൻ. കന്യാഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. യേശു ക്രിസ്തു ജനിക്കുന്നതിന് ഏകദേശ കണക്കിൽ 700-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാവ് പറയുകയാണ്, കന്യാഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. അത് ആരിൽ നിവർത്തിയായി? മറിയയിൽ നിവർത്തി. അല്ലെ? മറിയല്ലേ തെരഞ്ഞെടുത്തത്? അല്ലേ? ദൂതം എന്ന് പറഞ്ഞ് മറിയേ, നിനക്ക് ദൈവത്തിന്റെ ഇതുപോലൊരു അമ്മ എവിടെ ഉണ്ട്? അയ്യോ, സാക്ഷാ ദൈവപുത്രനെ ഉദരത്തിൽ ചുമക്കാൻ ഭാഗ്യം ലഭിച്ച അമ്മയെപ്പോലൊരമ്മ ഉലകത്ത് വേറെ ഉണ്ടോ? ദിഗോസുകാർ സമ്മതിക്കുകയല്ല. ഉണ്ടോ? നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലേലും ആ അമ്മയെപ്പോലെ ഭാഗ്യം ലഭിച്ച ഒരു സ്ത്രീ ഉലകത്തിൽ വേറെ ഇല്ല. അതുകൊണ്ട് ആ ദൂതം പറഞ്ഞു, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ എന്ത് ചെയ്യും? അത്യുന്നതന്റെ പുത്രൻ. നിന്റെ മോനെന്ന് വിളിക്കപ്പെടുമെന്നാണോ? അങ്ങനെയൊക്കെ പറഞ്ഞാൽ പിണങ്ങും. നിന്റെ മോനെന്ന് വിളിക്കപ്പെടുമെന്നൊന്നുമില്ല, ചിലരങ്ങനെ വിളിക്കുന്നു. അമ്മയുടെ ഉദരത്തിന്റെ ഫലമായി യേശു
അമ്മയുടെ ഉദരത്തിന്റെ ഫലമായിട്ടൊന്നും അല്ല യേശു അനുഗ്രഹിക്കപ്പെട്ടു, യേശു ഉദരത്തിൽ വന്നുകൊണ്ട് അമ്മ അനുഗ്രഹിക്കപ്പെട്ടു. അങ്ങനെ തിരുത്തി പറ, അതുകൊണ്ട് നീ അത്യുന്നതന്റെ പുത്രനെന്ന് വിളിക്കപ്പെടും. പുത്രൻ ആരുടെയാ? ദൈവത്തിന്റെ പുത്രൻ. ഉദരം ആരുടെയാ? അമ്മേ. അതുകൊണ്ട് ആമേ വേദപുസ്തകത്തിൽ ഒരിടത്തും അമ്മയെന്ന് വിളിക്കാഞ്ഞത് പിണക്കം കൊണ്ടും ദേഷ്യം കൊണ്ടൊന്നും അല്ല, പുത്രൻ ദൈവത്തിന്റെ ആയതുകൊണ്ടാണ് വിളിക്കാഞ്ഞത്. അല്ല വേറെ പ്രശ്നമൊന്നും അമ്മയും മോനും തമ്മിൽ ഇല്ല ഉണ്ടെന്ന് ആരും വ്യാഖ്യാനിക്കണ്ട. പിന്നെ ചിലർ പറയും പെന്തിക്കോസുകാർക്ക് അമ്മ ഇല്ലെന്ന് പറയും, അമ്മയില്ലെന്ന്. അത് പറയുന്നവനാ അമ്മ ഇല്ലാത്ത, അമ്മയുള്ളത് നമുക്കാ. എന്തോ തെളിവ് വേണോ നിങ്ങൾക്ക്? അപ്പോസ്തല പ്രവൃത്തി രണ്ടാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങി വന്ന് എല്ലാവരും ആത്മാവ് നിറഞ്ഞവരായി അന്യഭാഷകളിൽ ആരാധിച്ചു തുടങ്ങിയെന്ന് എഴുതിയിട്ടുണ്ടോ? ഉണ്ട്. ആ കൂട്ടം അന്യഭാഷ പറഞ്ഞു കൊട്ടുന്ന കൂട്ടത്തെ അല്ലേ എന്ന് വിളിക്കുന്നത്? ലോകം പെന്തിക്കോസ്, കുന്തുക്കോസ്, പന്തുക്കോസ് അല്ലേ വിളിക്കുന്നത്? ആ കൂട്ടത്തിൽ ആരുണ്ട്? യേശുവിന്റെ അമ്മയായ. ദിവസം വായിച്ചു നോക്കിയാൽ മതി, ആ കയറിപ്പോയുള്ള ലിസ്റ്റ് എഴുതി. ആ കൂട്ടത്തിൽ യേശുവിന്റെ അമ്മയായ മറിയ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അല്ല ഒന്നാം തരം പെന്തിക്കോസുകാരിയാ മറിയ. അങ്ങനെയാണ്, അമ്മ നിങ്ങളുടെ കൂടാണോ ഞങ്ങളുടെ കൂടെ? പിന്നെന്താ തർക്കം? അതുകൊണ്ട് അമ്മ ഇല്ലാത്തവരും അറിവില്ലായ്മ അങ്ങനൊന്നും പറയരുത്. അമ്മ ഞങ്ങളുടെ കൂടെയാണ്, നിങ്ങളുടെ കൂടെ ഇല്ല. നിങ്ങളിങ്ങനെ പറഞ്ഞു പറഞ്ഞു നടക്കും, അല്ലാതെ കൂടെ ഒന്നുമില്ല. അപ്പൊ ശ്രദ്ധിക്കുക, അവൻ അപ്പൊ നീങ്ങിപ്പോയത് പറഞ്ഞു നിവർത്തിയാക്കപ്പെട്ടത്. ആമൻ. മറിയയിൽ ആ പ്രവചനം നിവർത്തിയായി. ഇനി പഴയ നിയമകാലത്ത് മാനവജാതി പാപം മോചിപ്പിപ്പാൻ കാലാകാലങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്ന സകലവിധമാകുന്ന പൂജകളും വഴിപാടും യാഗങ്ങളും എല്ലാം ക്രൂശുമരണം എന്ന ഏക യാഗത്താൽ കാൽവരിയിൽ നിവർത്തിയായി. ഇനി ആരുടെയും പാവം മോചിക്കാൻ കാളയം പോത്തിനെ ഒന്നും അറക്കണ്ട, അത് കാൽവരിയിൽ നിവർത്തിയായി. തെളിവുണ്ടോ ഉപദേശി? എബ്രായ ലേഖനം 10:11 എടുക്കണ്ട, പറഞ്ഞു വിടാം. എബ്രായ ലേഖനം 10:11 അങ്ങനെ തന്നെ നോക്കിയാൽ മതി. ഏത് പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത, കഴിയുന്നേന്നുണ്ടോ ഏതെങ്കിലും ബൈബിളിൽ? ഇല്ല. പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കൂടെ കഴിച്ചും കൊണ്ട് നിൽക്കുന്നു. ആരാ? പുരോഹിതന്മാർ. ഇതിന് വ്യാഖ്യാനം വല്ലതും വേണോ? വേണ്ട. പുരോഹിതന്മാരുടെ ജോലി പാപം പരിഹരിക്കാൻ ഒരു കഴിവില്ലാത്ത യാഗം കൂടെ കൂടെ കഴിച്ച് മണിയടിച്ചുകൊണ്ട് നിൽക്കുവാന്ന്. എന്നാൽ അടുത്ത വാചകം, എന്നാൽ യേശുവോ പാപങ്ങൾക്കു വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്തേക്കും ദൈവത്തിന്റെ വലത്തുഭാഗത്തിരുന്നും കൊണ്ട് തന്റെ ശത്രുക്കൾ തന്റെ പാദപീഠമാകുവോളം കാത്തുമിരിക്കുന്നു. എബ്രായർ 10:11 ഏകയാഗം നിവൃത്തിയായി. അപ്പോ നീങ്ങിപ്പോയത് രണ്ട് പറഞ്ഞു, നിവർത്തിയായ രണ്ട് പറഞ്ഞു, ഉറപ്പിക്കപ്പെട്ട രണ്ടുകൂടെ പറഞ്ഞു. ഓടി കുരുവാക്യത്തിലോട്ട് വരാം, അല്ലെങ്കിൽ എങ്ങും എത്തില്ല. ശ്രദ്ധിക്കുക, അവൻ ഉറപ്പിക്കപ്പെട്ട രണ്ട് കാര്യം. പഴയ നിയമത്തിൽ സ്ത്രീയും പുരുഷനും അവിഹിത ബന്ധം പുലർത്തി. ശ്രദ്ധിച്ചോണേ, സ്ത്രീയും പുരുഷനും അവിഹിത ബന്ധം പുലർത്തി. അത് സാക്ഷി മൊഴി സഹിതം പിടിക്കപ്പെട്ടു എങ്കിൽ മാത്രമേ വ്യഭിചാരം എന്ന പാപം അവനിൽ അല്ലെങ്കിൽ അവളിൽ കണക്കിടുന്നുള്ളൂ. അങ്ങനല്ലേ ന്യായ പ്രമാണം? ആമേ. എന്നാൽ പുതിയ നിയമത്തിൽ കർത്താവ് പറഞ്ഞോ, യഹോവയായ ദൈവം ഇച്ചിരി ചൂടനാ, പുള്ളി ദേഷ്യം വന്നാൽ പിന്നെ എന്തും ചെയ്യും, അതുകൊണ്ട് അങ്ങനെ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അത് നിങ്ങളതൊന്നും പേടിക്കണ്ട, ഞാൻ നിങ്ങളുടെ കരുണയുള്ള കർത്താവ്, മനസ്സിലുള്ള ചക്കര കർത്താവ് എന്നൊക്കെ ചില പറയുന്നില്ലേ. അതുകൊണ്ട് ഞാനോ നിങ്ങളുടെ പൊന്നു കർത്താവില്ലയോ, ഞാനോ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഓടി നടന്നു കേട്ടിക്കോ. പറഞ്ഞോ? പറഞ്ഞോ? കർത്താവായ യേശു ക്രിസ്തു അതിനെ ഒന്നുകൂടി അങ്ങ് ഉറപ്പിച്ചും കൊണ്ട് പറഞ്ഞു, വ്യഭിചാരം ചെയ്യരുതെന്ന് നിങ്ങൾ വായിച്ചിട്ടുണ്ടല്ലോ, ശരി, ഞാനോ നിങ്ങളോട് പറയുന്നു, മോഹിക്കരുത്. ഹൃദയത്തിൽ മോഹിച്ചുകൊണ്ട് നോക്കിയോ നീ പാപം ചെയ്തു. ഓ, ഈ അച്ചാച്ചനെ എനിക്ക് കിട്ടിയില്ലല്ലോ. പോയി എന്തേ? ഓ, ഈ അമ്മാമ്മ എനിക്ക് കിട്ടില്ല. പോയ അച്ചാ, ശ്രദ്ധിച്ചോണം, വിശ്വാസ ജീവിതം കുഞ്ഞുകളി അല്ല. കർത്താവ് പഴയ നിയമത്തിലെ നിയമം മാറ്റി എഴുതിയോ? ഇല്ല. ആമേൻ. അവിടെ അക്ഷരീകമായി ചെയ്തെങ്കിൽ കർത്താവ് പറഞ്ഞു മോഹിക്കരുത്. എന്താ അതിന്റെ ദൂതെന്ന് മനസ്സിലായോ? ഈ വ്യഭിചാരം വന്ന അക്ഷരീകമായ പാപത്തിലേക്ക് ഒരു മനുഷ്യൻ നടന്നു പോകണമെങ്കിൽ അവന്റെ ഹൃദയത്തിൽ ആദ്യം എന്തുണ്ടാകണം? മോഹം ഉണ്ടാകണം. അവളെ എനിക്ക് വേണം എന്ന് മോഹിച്ചാലല്ലേ അതിനുള്ള തന്ത്രം മെനഞ്ഞ് പുറകെ പുറകെ എന്ത് ചെയ്തോളൂ, പോകത്തുള്ളൂ. അപ്പൊ ഈ മോഹം ഇല്ലെങ്കിൽ പ്രശ്നമുണ്ടോ? ഇല്ല. അപ്പൊ ആ അക്ഷരീക പാപത്തിലേക്ക് പോകാനുള്ള റൂട്ട് കർത്താവ് ഇവിടെ അങ്ങ് അടച്ചുറപ്പിച്ചു. അപ്പൊ വല്ല കോൺട്രഡിക്ഷൻ ഉണ്ടോ? ഒന്നുമില്ല. അപ്പൊ മോഹിക്കരുത് ആമേൻ. പക്ഷേ ആമേൻ, ലക്ഷക്കണക്കിന് ആളുകളുണ്ടെന്നൊക്കെ അവകാശപ്പെട്ട യോഗിച്ചു പഠിപ്പിച്ചു ആമേൻ. നീ എന്ത് ചെയ്യണം? ഒരു വണ്ടി മോഹിക്കണം. മോഹിച്ചിട്ട് അത് എന്ത് ചെയ്യണം? വയറ്റില് ചുമന്നുകൊണ്ട് ഗർഭം ധരിക്കണം. എന്നിട്ട് ചുമന്ന് ചുമന്ന് വണ്ടി 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 എന്ന് പറഞ്ഞ് 9 മാസം കൊണ്ട് നടക്കണം. 10ാം മാസം നീ എന്ത് പ്രസവിക്കും? വണ്ടി പ്രസവിക്കും. അതേസമയം ബൈബിൾ എന്താ പറയുന്നത്? മോഹം ഗർഭം ധരിച്ച്. ഇത് നമ്മൾ അന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ഉപദേശിമാര് നമ്മളടുത്ത് നെഞ്ചത്ത് പുര വെക്കാൻ വന്നു.
ഓങ്കിച്ചോ ആരാന്നറിയാമോ? എത്ര ലക്ഷങ്ങളുണ്ടെന്നറിയോ? നിങ്ങൾ അവരെ പ്രസംഗിക്കുന്ന ആളൊക്കെ ഉങ്കിച്ചോ പറയാൻ ആരാന്നൊക്കെ പറഞ്ഞ് കുറെ വാട്ട് പിടിച്ചോമാർ എന്റെ പുറത്ത് കയറാൻ വന്നു. പക്ഷെ എന്ത് സംഭവിച്ചു? ഇപ്പൊ ജയിലിലാണ്. ആണോ? നിങ്ങൾ ആരും പറഞ്ഞില്ലേ? ആ അതാ, പണം തട്ടിപ്പിന് ജയിലിൽ പോയി, സഭ അടിച്ചു പിരിഞ്ഞു, ലക്ഷങ്ങൾ എന്ത് ചെയ്തു? അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പിന്മാറിപ്പോയി. കുറെയൊക്കെ എവിടെങ്കിലും ഒക്കെ നിത്യതയെ കുറിച്ച് അകത്ത് ബോധ്യമുള്ളവരെ എവിടെങ്കിലും ഒക്കെ കാണും, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് വചനവിരുദ്ധമായ പഠിപ്പിക്കലിനൊന്നും അധികമായുസില്ല. ഇങ്ങനെ മുളച്ചു വരും, ഒരു പ്രകടനമൊക്കെ കാണിക്കും, പിന്നെ തീയും പയറും എല്ലാം ഉണങ്ങി കരിഞ്ഞ് വീട്ടിൽ പോയിരിക്കും. വചനം പ്രസംഗിക്കുന്നവൻ അന്നും ഉണ്ടാകും, ഇന്നും ഉണ്ടാകും, നാളെ ഉണ്ടാകും. ദൈവവചനം പ്രസംഗിക്കുന്നവർ നിലനിന്നു. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിച്ചോണം. ആമേൻ. അകം മോഹിക്കരുത്, അത് ഉറപ്പിച്ചു. മടങ്ങി വരാം, ഒന്നുകൂടെ പറയാം. ആമേൻ. എന്താ? പഴയ നിയമത്തിൽ കത്തിയെടുത്ത് കുത്തിയാൽ കൊലപാതകം, അല്ലെങ്കിൽ അടിച്ചു കൊന്നാൽ കൊലപാതകം, അല്ലെങ്കിൽ കെട്ടി തൂക്കിയാൽ കൊലപാതകം. പുതിയ നിയമത്തിൽ വരുമ്പോൾ ആമേൻ പറയുന്നു. ഒന്ന് യോഹന്നാൻ 3:15, ഒന്ന് യോഹന്നാൻ 3:15 കുറിച്ചിട്ടോ, സഹോദരനെ പകയ്ക്കുന്നവനെല്ലാം കൊലപാതകൻ. അടുത്ത വാചകം, യാതൊരു കൊലപാതകന്റെയും ഉള്ളിൽ നിത്യജീവൻ വസിച്ചിരിപ്പില്ലെന്ന് നിങ്ങൾ അറിയുന്നു. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കുക, ആമേ, നിത്യജീവൻ ഇല്ലാത്തവൻ കാഹളനാദത്തിങ്കൽ പറക്കോ ഇല്ലയോ? നിത്യജീവൻ എന്ന് പറഞ്ഞാൽ കർത്താവിനോട് കൂടെ നിത്യമായി ജീവിക്കാം. നിത്യമരണം എന്ന് പറഞ്ഞാൽ നരകത്തിൽ നിത്യമായി ചത്തു കിടക്കാം. ഇതിൽ നിത്യജീവൻ ഇല്ലാത്തവൻ കർത്താവിനോട് കൂടെ നിത്യമായി ജീവിക്കാൻ പോവോ? പോകത്തില്ല. ആർക്കാ നിത്യജീവൻ ഇല്ലാത്തത്? കുലപാതകിക്ക്. ആർക്കാ? കൊലപാതകിക്ക്. ആരാ കൊലപാതകി? ആണല്ലോ. എത്ര കൊലപാതക ചർച്ചിലുണ്ട്? നമ്മൾ പറക്കാനിരിക്കുമല്ലേ. കാഹളനാദം മുഴങ്ങുമ്പോൾ, കാന്തം കൊണ്ടുവന്ന് പിന്നിനോട് കാണിക്കുമ്പോൾ, പിന്നെ ചാടി കാന്തത്തെ പിടിക്കുന്നത് പോ. നമ്മളിങ്ങനെ ഇരിക്കുക, ഇപ്പൊ പറന്ന് പിടിക്കുമെന്നും പറഞ്ഞു. ഇങ്ങനെ ഒന്നും പറന്നു പോകത്തില്ല. അമേ. കൂട്ടു സഹോദരൻ, അടുത്തിരിക്കുന്ന സഹോദരനോടൊന്ന് കൈ കൊടുക്കാൻ പറ്റാതെ, ഒന്ന് ചിരിക്കാൻ കറ്റാതെ, ആരാല് കഴിഞ്ഞ് വീർപ്പിച്ച് കെട്ടിയ മോന്തയും ഒന്നും പറഞ്ഞ് ഇറങ്ങിപ്പോകുന്ന ഒറ്റ കൊലപാതകിയും ദൈവരാജ്യം കണി കാണത്തില്ലെന്ന് കുറിച്ചിട്ടോ. അമേ. വിശുദ്ധ ചുംബനവും കഴിഞ്ഞ്, ആശീർവാദം കഴിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ കമ്മിറ്റി കസേരം കൊണ്ട് അടിക്കാൻ നിൽക്കുക. എവിടെ പോകുന്നോ ഈ പറയുന്നു? അമേൻ. എന്നാ നിങ്ങളുടെ സ്വോത്രമൊക്കെ പോയേ? അമേ. ശ്രദ്ധിക്കുക. അപ്പോ പൗലോസ് പറയുന്നു, ദിവസങ്ങളും മാസം ഇങ്ങനെ കാര്യങ്ങളൊക്കെ സഭയോട് തീർത്തു പറഞ്ഞപ്പോൾ പൗലോസ് ഒരു ചോദ്യം ചോദിച്ചു. ഗലാത്യ ലേഖനം 4:4. ആമേ. വായിച്ചാട്ടെ, 12 വായിച്ച്. സഹോദരന്മാരെ, ഞാൻ നിങ്ങളെ പോലെ ആകിയാൽ, നിങ്ങളും എന്നെ പോലെ ആകാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. നിങ്ങൾ എന്നോട് ഓരോ അന്യായവും ചെയ്തിട്ടില്ല. അപ്പൊ പൗലോസ് പറയാണ്, ഞാൻ ഇങ്ങനെയൊക്കെ നിങ്ങളോട് പ്രസംഗിക്കുന്നത് നിങ്ങൾ എനിക്ക് എന്തെങ്കിലും ദോഷം ചെയ്തിട്ടല്ല. നിങ്ങൾ ആരെങ്കിലും എനിക്ക് വല്ല ദോഷം ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഞാൻ നിങ്ങൾക്കോ? ഇല്ല. പിന്നെ എന്തിനാ ഇങ്ങനെ പറയുന്നതെന്ന് പലരും ചിന്തിക്കും. ദോഷം ചെയ്തിട്ടല്ല. പക്ഷെ പൗലോസ് തിരിച്ചു ഒരു ചോദ്യം കൂടെ ചോദിച്ചു, അതിൻ്റെ 16 ഞാൻ നിങ്ങൾ എനിക്ക് എന്നോടൊരു അന്യായവും ചെയ്തിട്ടില്ല എന്നിരിക്കെ, നിങ്ങളോട് സത്യം പറയുക കൊണ്ട് ഞാൻ നിങ്ങൾക്ക് ശത്രുവായി പോയോ? പൗലോസിൻ്റെ അവസ്ഥ ഇതായിരുന്നെങ്കിൽ ഞങ്ങളുടെയൊക്കെ അവസ്ഥ എന്തോ? സത്യം വിളിച്ചു പറയുന്നവൻ സഭയ്ക്ക് ആരാ? ശത്രുവായി മാറുക. ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല, ഇത് അന്നേ തുടങ്ങിയതാ. പക്ഷെ പൗലോസ് അനുഭവത്തിൽ നിന്ന് പറഞ്ഞു, ഓ ആമേൻ, എൻ്റെ 1 പ്രതിഭാഗത്തിൽ ആരും എനിക്ക് തുണ നിന്നില്ലെങ്കിലും കർത്താവോ എനിക്ക് തുണ. ആരില്ലേലും കർത്താവ് കൂടെ കാണും. സത്യത്തിന് വേണ്ടി നിൽക്കുന്ന കാലത്തോളം ആരില്ലേലും ദൈവം കാണും. ആമേൻ. എന്നാൽ ഉടായ്പും സൂത്രവും കാണിച്ചാൽ സകല മനുഷ്യരും കൂടെ കാണും, ദൈവം കൈവിടും. എന്തുവാ ഗുണം? ഏതാ നല്ലതെന്ന് നിങ്ങളങ്ങ് സ്വയം ചിന്തിച്ച് തീരുമാനിക്കുക. അത്രയും പറഞ്ഞങ്ങ് വിടുക. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ആമേൻ. വ്യക്തമായി ദൈവവചനം പറയുന്നു, സഹോദരനെ പായിക്കുന്ന കൊലം. അപ്പൊ ഇത് പറയുമ്പോൾ ചിലരുടെ ഉള്ളം വീഴുന്ന ചിന്തിക്കും, ഈ പുള്ളി ഇത് പറയുന്നു, എന്നിട്ട് പുള്ളി അത്ര പേരുടെ പേര് പറഞ്ഞ് വിമർശിക്കുന്നു. അപ്പൊ പുള്ളി കൊലപാതകിയല്ലേ? അതും കൂടെ പറയണോ? ആദ്യം സഹോദരൻ ആരാന്ന് നീ പഠിച്ചാൽ ഈ പ്രശ്നമെല്ലാം തീരും. ആമേൻ. സഹോദരനെ പായിക്കുന്നവൻ കൊലപാതകി. സഹോദരൻ ആരാ? ദുരുപദേശം പ്രസംഗിക്കുന്നവനും അതിന് കഞ്ഞി വെച്ചു കൊടുക്കുന്നവനും കൊടപിടിക്കുന്നവനും ഇത് പ്രചരിപ്പിക്കുന്നവനും ഒന്നും രക്ഷിക്കപ്പെട്ടവൻ എന്തല്ല? സഹോദരനല്ല. മനസ്സിലായോ? രക്തബന്ധങ്ങൾ വന്ന് പുറത്തു നിൽക്കുന്നു. യേശുവിനോട് പറഞ്ഞു, നിന്റെ അമ്മയും സഹോദരങ്ങളും പുറത്തു നിൽക്കുന്നു. രക്തബന്ധങ്ങളെ സെക്കൻഡറി ആക്കിയിട്ട് കർത്താവ് പറഞ്ഞു, ആരാ എൻ്റെ സഹോദരങ്ങൾ?
ആമേൻ. എൻ്റെ പിതാവിൻ്റെ വചനം കേട്ട് പ്രമാണിക്കുന്നെങ്കിൽ അവരായ എനിക്ക് സഹോദരങ്ങൾ. രക്തബന്ധം സെക്കൻഡറിയാണ്. അതുകൊണ്ട് ഈ ദുരുപദേശകന്മാരെ കുറിച്ച് ചേച്ചി പ്രസംഗിച്ചെന്നും പറഞ്ഞ് കൊലപാതകമൊന്നും ആകത്തില്ല. പൗലോസ് തന്നെ പേരെടുത്ത് ഇന്ന ഇന്നവനെ സൂക്ഷിച്ചോണം എന്ത് ചെയ്തിട്ടുണ്ട്, വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അത് പുസ്തകം പഠിക്കാത്തതുകൊണ്ട് ബാലരമയും മംഗളവും ഡിങ്കനും വായിച്ചിട്ട് എൻ്റെ നെഞ്ചത്ത് കയറാൻ വരല്ലേ. വേദപുസ്തകം വായിച്ചാൽ കൃത്യമായി മനസ്സിലാകും ഇതിനെല്ലാം അടിസ്ഥാനം ഉണ്ട്. അത്രയും പറഞ്ഞ ആ ഭാഗം പിടിക്കുക. അപ്പോൾ നീങ്ങിപ്പോയതുണ്ട്, നിവർത്തിയാക്കപ്പെട്ടത്, ഉറപ്പിക്കപ്പെട്ടത്, ഇങ്ങനെ തരം തിരിച്ച് പഴയ നിയമത്തെ നിഴലും പൊരുളുമായി പഠിക്കാം. അങ്ങനെയെങ്കിൽ പഴയ നിയമത്തിൽ നിഴലായി രേഖപ്പെടുത്തിയ സകല വിഷയത്തിൻ്റെയും പൊരുള് പുതിയ നിയമത്തിൽ ഉള്ളതുകൊണ്ട് പഴയ നിയമം വേണ്ട എന്ന് പറയാൻ ഒരിക്കലും സാധ്യമല്ല. ഷമീർ ഉപാസ് അരമണിക്കൂറായി പറഞ്ഞത് മുഴുവൻ കാണാതെ പഠിച്ച് ഇവൻ്റെ മുമ്പിൽ വാദിച്ച് ജയിക്കാനൊന്നും നിങ്ങളെ കൊണ്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും പഠിച്ചു തികഞ്ഞവരൊന്നും അല്ല, നമ്മൾ ആരും തികഞ്ഞിട്ടില്ലല്ലോ. ആമേ. അതുകൊണ്ട് ഒരു വാക്യം നിങ്ങൾക്ക് തരാം, അത് വെച്ച് ചുരുട്ടിക്കൂട്ടി ഇങ്ങനെ വരുന്നവന്മാരെ ചുരുട്ടിക്കൂട്ടിയെടുത്ത് ദൂരെ കളയാൻ ഒരു വാക്യം തരാം. അപ്പോസ്തല പ്രവൃത്തി 28:23 ഇത് കാണാതെ പഠിച്ചു വെച്ചിരുന്നാൽ മതി. വായിച്ചാട്ടെ. അപ്പോസ്തല പ്രവൃത്തി 28:23 അപ്പോസ്തല പ്രവൃത്തി 2 പുതിയ നിയമസഭയ്ക്ക് ആരംഭം കുറിച്ച് അനേക ഇടങ്ങളിൽ പ്രവൃത്തികൾ വെളിപ്പെട്ട് അനേക ഇടങ്ങളിൽ സഭകൾ ഉരുവായി. അങ്ങനെ ഒടുവിൽ യാത്ര ചെയ്ത് 28 ആമേൻ. വായിക്കുന്ന എന്താ, ഒരു ദിവസം നിശ്ചയിച്ചിട്ട് പലരും അവന്റെ വാർപ്പിടത്തിൽ അവന്റെ അടുക്കൽ വന്നു. ഇവിടെ പറയുന്ന അവൻ ആരാ, യേശുക്രിസ്തു അല്ല, പൗലോസ്. പൗലോസിന്റെ അടുക്കൽ ആളുകൾ വന്നു. വന്നപ്പോൾ അവൻ അവരോട് ദൈവരാജ്യത്തെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞും, അടുത്ത പദം, മോശയുടെ ന്യായപ്രമാണവും പ്രവാചക പുസ്തകങ്ങളും ആധാരമാക്കി യേശുവിനെ കുറിച്ച് അവർക്ക് ബോധമില്ലാത്തവന്മാരാ ഈ വന്നത്, അവർക്ക് ബോധം വരുമാറ് രാവിലെ തുടങ്ങി സന്ധ്യ വരെ ആരെക്കുറിച്ച് പ്രസംഗിച്ചു, എന്ത് വെച്ച് പ്രസംഗിച്ചു? ന്യായപ്രമാണവും പ്രവാചക പുസ്തകം, അത് രണ്ടും ഏത് നിയമമാ? പഴയ. അപ്പൊ പുതിയ നിയമസഭ ഉരുമാക്കപ്പെട്ടിട്ടും 2 കഴിഞ്ഞ് 28 പഴയ നിയമം വേണ്ടാന്ന് പൗലോസ് പറഞ്ഞില്ല, മനസ്സിലായോ? അത് വെച്ചിട്ട് ആരെ പ്രസംഗിച്ചു? ക്രിസ്തുവിനെ പ്രസംഗിച്ചു. കാരണം പ്രവാചക പുസ്തകങ്ങളിലും ആമേൻ ന്യായപ്രമാണത്തിലും ആരുണ്ട്? യേശു ഉണ്ടെന്ന് പൗലോസിനോട് ആര് പറഞ്ഞു? യേശു ഉണ്ടെന്ന് യേശു പറഞ്ഞു. എവിടെ? ലൂക്കോസ് 24:44 അവൻ അവരോട് ഇതാകുന്നു നിങ്ങളോടുകൂടെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക്. ഏത്? പ്രവാചക പുസ്തകങ്ങളിലും ന്യായപ്രമാണത്തിലും സങ്കീർത്തനങ്ങളിലും എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും നിവർത്തി വരയണം എന്നുള്ളത് തന്നെ. ലൂക്കോസ് 24:44 ഉണ്ടോ അവിടെ? ആ മതി, വീട്ടിൽ പോയി വായിച്ചാൽ മതി. അപ്പൊ ശ്രദ്ധിക്കുക. അപ്പോൾ പുതിയ നിയമത്തിൽ പോലും പഴയ നിയമം വേണ്ട എന്നല്ല, സന്ധ്യ വരെ അത് തുറന്നു വെച്ച് യേശുവിനെ പ്രസംഗിച്ചെങ്കിൽ പഴയ നിയമം വേണ്ട എന്ന് പറയുന്നവനെ ചെവിക്ക് പിടിച്ചെടുത്ത് ദൂരെ കളയണം. ഈ ഒറ്റ വാക്യം മതി, ഒത്തിരി പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ. മനസ്സിലാവുന്നുണ്ടോ? ആ അപ്പൊ പഴയ നിയമം നിഴലും പുതിയ നിയമം എന്താണ്? പൊരുളും. ഇനി നിഴലായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ കാര്യങ്ങളുടെ പൊരുൾ പുതിയ നിയമത്തിൽ ഉണ്ടെന്ന് പാസ്റ്റർ പറഞ്ഞല്ലോ. അതെ, അതെന്താണെന്നാ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. പഴയ നിയമത്തിൽ എഴുതി, ഇതാ ഒരു കൂട്ടം ജനം വിവിധ ജാതികളുടെ ഇടയിൽ പാർക്കുന്നു, അവരുടെ പ്രമാണം മറ്റുള്ള സകല ജാതികളുടേതിനോടും വ്യത്യസ്തപ്പെടും. വേറുപെട്ട ദൈവജനത്തിന് ഒരു പ്രമാണമുണ്ട്. ഇത് യഹൂദനോടുള്ള ബന്ധത്തിൽ കർത്താവ് പറഞ്ഞ വാചകമാണ്. എന്തിനാ പറഞ്ഞത്? യഹൂദജനത്തെ മിശ്രൈ അക്ഷരീക പറവോന്റെ അടിമത്വത്തിൽ നിന്നും അക്ഷരീക കനാനിലേക്ക് കൊണ്ടുപോകാൻ വിളിച്ചിറക്കിയ ദൈവം അവർക്ക് വ്യക്തമായ പ്രമാണം നൽകിയിരുന്നു. അല്ലേ? ഇന്ന് നമ്മളോ ആത്മീയ ഫറവോനായ പിശാചിന്റെ അടിമത്വത്തിൽ നിന്നും ആത്മീയ കാനാനായ വാഗ്ദത്ത നിത്യതയിലേക്ക് സഞ്ചരിക്കുന്ന സഭയാകുന്ന നമ്മുടെ മുമ്പിലും വ്യക്തമായ പ്രമാണം ദൈവം വെച്ചിട്ടുണ്ട്. എല്ലാവരെയും കനാൻ കാണിക്കണമെന്ന് ആഗ്രഹിച്ചു തന്നെയാണ് ദൈവം വിളിച്ചിറക്കിയതെങ്കിലും എല്ലാവർക്കും അവിടെ പ്രവേശിക്കാൻ കഴിഞ്ഞോ? ഇല്ല. ഇത് തന്നെയാണ് പുതിയ നിയമസഭയെ വിളിച്ചിറക്കേണ്ട ഉദ്ദേശവും. നിത്യതയിൽ എത്തിക്കാനാ, പക്ഷേ പലരും വഴിയിൽ പട്ടുപോകാൻ സാധ്യതയുള്ളത് കൊണ്ടേ അവരുടെ മുമ്പിൽ വെച്ചതുപോലെ പ്രമാണം പുതിയ നിയമസഭയുടെ മുമ്പിലും വെച്ചിട്ടുണ്ട്. തെളിവുണ്ടോ? 2 തെസലോനിക്കേ ലേഖനം 2:15 വരാം. സഭാലേഖനം 2 തെസലോനിക്കേ ലേഖനം 2:15 ആകയാൽ സഹോദരന്മാരെ നിങ്ങൾ ഉറച്ചു നിന്ന് ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചു തന്ന പ്രമാണങ്ങൾ എന്ത് ചെയ്യണം? അപ്പൊ ദൈവസഭയ്ക്ക് പ്രമാണമുണ്ടോ?
പഴയ നിയമത്തിൽ വിളിച്ചിറക്കപ്പെട്ട ജനത്തിന് പ്രമാണമുണ്ടെങ്കിൽ പുതിയ നിയമത്തിൽ വാഗ്ദത്ത നാട്ടിലേക്ക് വിളിച്ചിറക്കപ്പെട്ട ജനത്തിനും എന്തുണ്ട്? പ്രമാണമുണ്ട്. ഇനി നമ്മൾ നിഴലും പൊരുളും തമ്മിൽ കമ്പാരിസൺ ചെയ്ത് പഠിക്കാൻ പോവുക. ശ്രദ്ധിച്ചോണം. പഴയ നിയമത്തിൽ നൽകപ്പെട്ട പ്രമാണം സംഖ്യാപുസ്തകം 6:1, സംഖ്യാപുസ്തകം 6:1. ആമേൻ. യഹോവയായ ദൈവം മോശയോടെ, ഒരു പുരുഷനാകട്ടെ സ്ത്രീ ആകട്ടെ, അവൻ യഹോവയ്ക്ക് തന്നെത്താൻ സമർപ്പിക്കേണ്ടതിന് നാസീർ വ്രതം എന്നുള്ള വിശേഷാവിധിയായുള്ള വ്രതം ദീക്ഷിക്കുമ്പോൾ, ഒന്ന് ശ്രദ്ധിച്ചു കേട്ടെ, നിഴലും പൊരുളും തമ്മിൽ കമ്പാരിസൺ ചെയ്ത് പഠിക്കാൻ പോവാം. അപ്പൊ പഴയ നിയമപ്രകാരം ഒരാണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, അവന്റെ ജീവിതം ഇനി ദൈവത്തിന് വേണ്ടിയാണ് എന്നവൻ സമർപ്പിച്ചാൽ പഴയ നിയമപ്രകാരം അവൻ ആരായി? നാസീർ വ്രതക്കാരൻ. നാസീർ എന്ന വാക്കിന്റെ അർത്ഥം വേർപെട്ടവൻ, കൂട്ടത്തിൽപ്പെടാത്തവൻ, തനിച്ചിരിക്കുന്നവൻ, ഒറ്റപ്പെട്ടവൻ ഇത്യാദി അർത്ഥങ്ങൾ ആ പദത്തിന് നൽകപ്പെട്ടിട്ടുണ്ട്. പഴയ നിയമപ്രകാരം ആണോ പെണ്ണോ എൻ്റെ ജീവിതം യഹോവയായ ദൈവത്തിനാണെന്ന് സമർപ്പിച്ചാൽ അവൻ നാസീറാകുന്നെങ്കിൽ നമ്മൾ എങ്ങനെയാണ് വേർപെട്ടവനായത്? പുതിയ നിയമസഭ എങ്ങനെയാണ് വേർപെട്ടവനായത്? യേശുവിനെ എൻ്റെ കർത്താവും എൻ്റെ ദൈവമെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച്, അതരം കൊണ്ട് ഏറ്റുപറഞ്ഞ് ആമേൻ, അവന് കർത്താവും ദൈവവുമായി സ്വീകരിച്ചു. എങ്ങനെയാണ് സ്വീകരിച്ചത്? കർത്താവും ദൈവവുമായി. എന്താ കർത്താവ്? കർത്തൃത്വം നടത്തുന്നു. അപ്പൊ എൻ്റെ ജീവിതം കർത്താവേ, ഇനി അങ്ങോട്ടുള്ള എൻ്റെ ജീവിതം അത് നിനക്കാണ്. എൻ്റെ ജീവിതത്തിലെ കർത്തൃത്വം ഇനി ആർക്കാണ്? കർത്താവ് അങ്ങേക്കാണെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ജീവിതം ആർക്കായി സമർപ്പിക്കപ്പെട്ടു? അത് തന്നെയല്ലേ ഇപ്പൊ വായിച്ച ദൂതും. പെണ്ണോ ആണോ ആയിക്കോട്ടെ, ജീവിതം ദൈവത്തിനായി സമർപ്പിച്ചാൽ അവൻ വേർപാടുള്ളവനായി, നാസീറായി, പുതിയ നിയമപ്രകാരം അവനായി ആരായി? വേർപെട്ടവനായി. ദൈവസഭയ്ക്ക് പുതിയ നിയമസഭയ്ക്ക് വേർപാടുണ്ടോ? വായിക്കാം. 2 കൊരിന്ത്യലേഖനം വായിച്ചാട്ടെ. 2 കൊരിന്ത്യലേഖനം 6 കൂടി വാ. 2 കൊരിന്ത്യലേഖനം 6:17 വാക്യത്തെ വായിച്ച്. ആമേ. 2 കൊരിന്ത്യ 6:17 ആ വാക്ക് ശ്രദ്ധിക്കണേ. ആമേ. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ ദൈവം അധികം. അപ്പൊ നമ്മൾ കർത്താവിനെ കൈക്കൊണ്ടു എങ്കിൽ നമ്മൾ ആരാകുന്നു? ദൈവമക്കളാകും. തിരിച്ച് ആ ദൈവം നമ്മളെ കൈക്കൊള്ളണമെങ്കിൽ എഴുതി വെച്ചേക്കുന്നു, എന്നാൽ ഞാൻ നിങ്ങളെ കൈ. അപ്പൊ എന്നാൽ എന്ന് പറയുന്ന ഡിമാൻഡ് അല്ലേ? ഉണ്ടെന്നില്ല. മോനെ ഇല്ല, കടയിൽ പോയി 5 കിലോ അരി മേടിച്ചോണ്ട് വാടാ, എന്നാ നിനക്ക് 2 രൂപ മിഠായി മേടിക്കാൻ തരാം. കൊച്ചു പറയാ, അരി ഒന്നും മേടിക്കാൻ പറ്റത്തില്ല, 2 രൂപ ഞാൻ മിഠായി മേടിക്കാം, കൊടുക്കുവോ? അപ്പൊ ഇത് ചെയ്താൽ ഇത് തരാം എന്ന് പറയുന്ന പോലെ നിങ്ങൾ വേർപെട്ട് ഇരുന്നാൽ, അശുദ്ധിയുടെ മാർഗത്തിൽ നിങ്ങൾ വേർപാട് പാലിച്ചാൽ ഞാൻ നിങ്ങളെ എന്ത് ചെയ്യും? കൈക്കൊള്ളും. ഇപ്പൊ നമ്മളെല്ലാം അവനെ കൈക്കൊണ്ട് മക്കളാ എന്ന് പറഞ്ഞ് നടക്കുക. തിരിച്ച് ദൈവം നമ്മളെ കൈക്കൊണ്ടിട്ടുണ്ടോ? ഉണ്ടാകണമെങ്കിൽ നാം എന്ത് പാലിക്കണം? വേർപാട് പാലിക്കണം. എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊള്ളും, നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കും. പുതിയ നിയമസഭയ്ക്ക് വേർപാടുണ്ടോ? ഉണ്ടേ. ഇനി എന്തിന്നൊക്കെയാ വേർപാട്? പിന്നാലെ പറയാം. അപ്പൊ ശ്രദ്ധിച്ചോണം. അവൻ അശുദ്ധമായതൊന്നും തുടരുത്, വേർപാട് പാലിച്ചിരിക്കണം, വേർപെട്ടിരിക്കണം. പഴയ നിയമപ്രകാരം വേർപെട്ടവൻ വീഞ്ഞും മദ്യവും വർജിച്ചിരിക്കണം. താഴോട്ട് വായിച്ചേ സംഖ്യാപുസ്തകം. വീഞ്ഞിന്റെ കാടിയും മദ്യത്തിന്റെ കാടിയും കുടിക്കരുത്. മുന്തിരിപ്പഴത്തിന്റെ യാതൊരു രസവും കുടിക്കരുത്. മുന്തിരിക്ക പഴുത്തതാകട്ടെ ഉണങ്ങിയതാകട്ടെ തിന്നുകയും വരും. തന്റെ ആശീർവാദ കാലത്തൊക്കെയും കുരുതൊട്ട് തൊലി വരെ മുന്തിരിങ്ങ കൊണ്ടുണ്ടാക്കുന്നു അവൻ. അയ്യോ, ഭാഷ വന്നത് ഏതായാലും കൃപ ഇല്ല. വാൾമാട്ടിലോട്ട് ചെല്ലുമ്പോൾ മുന്തിരി കണ്ടാൽ യേശുവിന്റെ നാമത്തിൽ വിശ്വാസെന്നൊക്കെ പറയാറ്. ആമേ. അതൊരു നിഴലാ. എന്താ അതിന്റെ പൊരുള്? പിന്നാലെ പറയാം. അവിടെ കിടക്കട്ടെ. താഴോട്ട് വായിച്ചോ. ശ്രദ്ധിക്കൂ. 2, യഹോവയ്ക്ക് അവൻ ആമേ തന്നെത്താൻ സമർപ്പിച്ചിരിക്കുന്ന കാലം തികയോളം അവൻ വേർപെട്ടവൻ വിശുദ്ധ ജീവിതം നയിക്കണം. ഈ പദം കാലം തികയുവോളം എന്ന് പറഞ്ഞാൽ എന്നാ കാലം തികയുന്നത്? ഇവൻ വെട്ടി കയറുന്ന ദിവസം വരെ എന്ത് ചെയ്യണം? വിശുദ്ധ ജീവിതം. ഇതേ വാക്കുണ്ടോ പുതിയ നിയമത്തിൽ? പൗലോസ് പറയുന്നു, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി. അടുത്ത വാചകം ശ്രദ്ധിച്ചേ. ആ ദിവസം വരെയും എന്നെ സൂക്ഷിപ്പാൻ അവൻ മതിയായവനെന്ന് ഞാൻ ഏതായി ആ ദിവസം
ഒന്നെങ്കിൽ കാഹളം ധ്വനിക്കുന്ന ദിവസം, അല്ലെങ്കിൽ ഞാൻ വെട്ടി കയറി, രണ്ടിലൊന്ന് സംഭവിക്കുന്നവരെ എന്നെ സൂക്ഷിക്കാൻ എന്റെ ദൈവം മതിയായവൻ. പിടികിട്ടുന്നുണ്ടോ? ആ ദിവസം വരെ എങ്ങനെ ജീവിക്കണം? വിശുദ്ധ ജീവിതം നയിക്കണം. ഇതിന് പുതിയ നിയമത്തിൽ എവിടെയാണ് ഈ ഉപദേശത്തിനോട് കമ്പാരിസൺ ചെയ്യാൻ കഴിയുക? റോമാലേഖനം 12:1, സഹോദരന്മാരെ, ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള, ശ്രദ്ധിക്കണേ, അപ്പൊ ദൈവസഭയുടെ ആരാധന എങ്ങനെയുള്ള ബോധം കെട്ട ആരാധനയല്ല, ബുദ്ധിയുള്ള ആരാധന. നൃത്തം ചെയ്ത് ആരാധിക്കുന്നൊന്നും തെറ്റല്ല മാമേ, പക്ഷെ എന്തുണ്ടായിരിക്കണം? ബോധമുണ്ടായിരിക്കണം. തീത്തോസിന്റെ ലേഖനത്തിൽ കാറ്റഗറി തിരിച്ചു പറയുന്നു, ബാലന്മാർ, യൗവനക്കാർ, സുബോധമുള്ളവർ, ആവണ യൗവനക്കാരത്തികൾ, ഔവണ്ണം തന്നെ വൃദ്ധന്മാരും വൃദ്ധകളും. പ്രായമായ അമ്മച്ചാരിയ പോട്ടെ, അങ്ങനൊന്നും പറയാനൊക്കത്തില്ല. വൃദ്ധന്മാരും വൃദ്ധകളും എന്തായിരിക്കണം? സുബോധമുള്ളവരായിരിക്കണം എന്ന് എഴുതി വെച്ചിരിക്കുക. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ആരാധിക്കോ ഒന്ന് ചാടിപ്പോയാൽ തെറ്റൊന്നുമല്ല, തലയിലെ സ്കാഫ് താഴോട്ട് വീണാൽ അതറിയുന്ന ആത്മാവാണ് പരിശുദ്ധം. ഇവിടെ ചില പിള്ളേർ കയറി നിന്ന് ഇങ്ങനെ പാടുന്നത് കാണാം, കയറി അങ്ങോട്ട് നിൽക്കുമ്പം എല്ലാത്തിൻ്റെയും തലയിൽ എന്തുണ്ട്? തുണിയുണ്ട്. ആത്മാവ് മൂത്ത് കഴിയുമ്പം തുണിയൊന്നും ഇല്ല. പിന്നെ ഇത് എഴുന്ന എപ്പോഴാണെന്നറിയാവും? ആ പാട്ട് തീർന്ന് അടുത്ത പാട്ട് തുടങ്ങുമ്പോൾ എടുത്തിടും. ആ പാട്ട് തുടങ്ങിക്കഴിയുമ്പോൾ എന്തില്ല? എന്നാ നിങ്ങളുടെ സ്തോത്രമൊക്കെ പോയത്, പിള്ളേരൊന്നും പറയരുതെന്ന. അത് നിങ്ങൾ നമ്മളെ ഏൽപ്പിച്ചത് പറഞ്ഞേച്ചേ അത്രേ ഉള്ളൂ. ഇനി എവിടെ പോയാലും പറഞ്ഞേച്ചേ പോകും. പിള്ളേരെ പേടിച്ച് ജീവിക്കാനല്ല വേദപുസ്തകം പറയുന്നത്. ബാലം നടക്കേണ്ടുന്ന വഴിയിൽ അഭ്യസിപ്പിക്കുക, വൃദ്ധനായാലും വിട്ടുമാറത്തില്ല. വടി ഉപയോഗിക്കുന്ന മകൻ അപ്പനെ പകയ്ക്കുന്നു നല്ല വാക്യം. പിന്നെന്തുവാ വാക്യം? അന്ന് പറ വായിച്ചിട്ടില്ലേ? വായിച്ചിട്ടുണ്ടേ പറ. ആ, വടിയെ സ്നേഹിക്കുന്ന അപ്പൻ മകനെ പകയ്ക്കുന്നു, വടി ഉപയോഗിക്കുന്നവൻ അവൻ്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന്. ആ, ഇതൊന്നും നിങ്ങൾ ആരും കണ്ടിട്ട് പോലും ഇല്ലേ? ഉണ്ട്. അതുകൊണ്ട് വേദപുസ്തകത്തിന് അടിസ്ഥാനം ഇല്ലാത്തൊന്നും പറഞ്ഞില്ല ആമ എന്ന് പറഞ്ഞ് പിള്ളേരെ എടുത്ത് വലിച്ചു വാരി പശുവിനെ തല്ലുന്ന പോലെ തല്ലാനൊന്നുമല്ല പറഞ്ഞത്. അവരെ പത്യോപദേശത്തിൽ വളർത്തിയാൽ അവരെത്ര പ്രായമായാലും ആ ഉപദേശത്തിൽ നിൽക്കും. അതിൻ്റെ തെളിവാണ് പിതാക്കന്മാർ ഉപദേശത്തിനും പ്രമാണത്തിനും വേണ്ടി വില കൊടുത്തത് കൊണ്ടാണ് ഇന്നൊരു തലമുറ ഇവിടെ ദൈവത്തെ ആരാധിക്കാൻ ഇങ്ങനെ വന്നിരിക്കുന്നത്. നിങ്ങളും ആ വില കൊടുത്താൽ നാളെ ഇവിടെ ഒരു തലമുറ ദൈവത്തെ ആരാധിപ്പാൻ ഉണ്ടാകും. നിങ്ങൾ ആ വില കൊടുക്കാതെ തട്ടിപ്പൊത്തിയാൽ പരമാവധി ഒരു 5 വർഷം മുന്നോട്ട് പോയാൽ ഈ അമേരിക്കയിൽ ഒരു മലയാള ചർച്ച് ഇനി കാണത്തില്ല. കാരണം നമ്മളെല്ലാം ഇംഗ്ലീഷ് ആകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക അല്ലേ. ആവർത്തന പുസ്തകം 18:9 വായിച്ചു, അത് വായിക്കേണ്ടതാ. വായിച്ചു ആവർത്തന പുസ്തകം 18:9. വേഗം 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 ഓടി. ആവർത്തനം 18:9 സംഖ്യാപുസ്തകം കളയല്ലേ. ആ നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് എത്തിയ ശേഷം അവിടുത്തെ ജാതികളുടെ മ്ലേച്ഛത നീ എന്ത് ചെയ്യരുത്. അപ്പൊ ദൈവം നിന്നെ ഒരു ദേശത്ത് അയച്ചത് തനിച്ചു പാർക്കുന്ന ഒരു ജനം ഉണ്ടെന്നും ദൈവത്തെ ആരാധിക്കുന്ന ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടാത്ത ഒരു സമൂഹം ഉണ്ടെന്നും ഇവിടുത്തെ ആളുകളെ കാണിച്ചു കൊടുക്കാനാ ദൈവം നിന്നെ ഈ പട്ടണത്തിൽ അയച്ചത്. പക്ഷെ നീ ഇവിടെ വന്ന് അവരെ പോലാകാൻ പണി ആവുന്ന പണി 58 ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം നിങ്ങളൊക്കെ പറയുന്ന പോലെ എനിക്ക് തേങ്ങേന്ന് പറയാൻ അറിയറ്റില്ല എന്നൊക്കെയാ പറയുന്നത്. നീ അവരെ പോലെ ആകാൻ എത്ര ശ്രമിച്ചാലും നീ ഇവിടെ പൗരത്വം എടുത്താലും നിന്നെ ഇവിടെ ഉള്ളവർ ഇന്ത്യൻ എന്നേ വിളിക്കൂ. അതുകൊണ്ട് അതൊക്കെ വേണ്ടെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്, നല്ലതാ. പക്ഷേ ദൈവം നടത്തിയ വഴികളും വന്ന വഴികളും ഒന്നും എന്ത് ചെയ്യരുത്, മറന്നു പോകാതിരുന്നാൽ മതി. അത്രേ മാത്രമേ പറയുന്നുള്ളൂ. നല്ലതാ, നിങ്ങൾ നന്മ പ്രാപിച്ചാൽ ഞങ്ങളെപ്പോലെ വരുന്നവരും നന്മ പ്രാപിക്കും. അതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞില്ല. പക്ഷേ ദൈവം ഈ പട്ടണത്തിൽ കൊണ്ടുവന്നിട്ടത് വേറുപെട്ട ഒരു കൂട്ടം ജനം ദൈവത്തിന് വേണ്ടി ഉണ്ടെന്ന് ഈ പട്ടണത്തെ കാണിച്ചു കൊടുക്കേണ്ടതിനാണ് അതിനാ ഇവിടെ കൊണ്ടിട്ടത്. പക്ഷെ നിങ്ങൾ ഈ ജനത്തോടുകൂടെ ഇടകലർന്നു പോയാൽ ഒരിക്കലും ദൈവവചനം അതിനെ അംഗീകരിക്കുന്നില്ല. അവൻ വിശുദ്ധ ജീവിതം നയിക്കണം. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സഭാലേഖനങ്ങളിൽ വ്യക്തമായി രേഖപ്പെടുത്തുന്നു, ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിൻ്റെ മുഖം കാണില്ല. എപ്പോട്ട് പോയാലല്ലേ കാണും? കാണുകയില്ല. അതിന് ശുദ്ധീകരണം. അതുകൊണ്ടാണ് പറഞ്ഞത് ബുദ്ധിയുള്ള ആരാധനയായി. അടുത്ത പദം, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും. അപ്പൊ വിശുദ്ധിയുടെ ഉപദേശം വേർപെട്ടവന് പുതിയ നിയമത്തിലുണ്ടോ? ഉണ്ട്. ശരീരം വിശുദ്ധമായിരിക്കണം. ഇന്ന് പുതിയൊരു തലമുറ ഇറങ്ങിയിട്ടുണ്ട്. അവര് പറയുന്നത് എന്താ പറയുന്നത്? ശരീരം കൊണ്ട് എന്ത് പാപം ചെയ്താലും കുഴപ്പമൊന്നും
ഒന്നും കാര്യമൊന്നുമില്ല, ജഡശരീരമല്ലയോ അത് ചെയ്യും. ആത്മാവിന് കേടുപറ്റാതിരുന്നാൽ മതിയെന്ന് വേദപുസ്തകം പറയുന്നു. ശരീരം വിശുദ്ധിയായി സൂക്ഷിക്കണം. എന്തിന്? എന്തിന്? ആമേൻ. ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ആകയാൽ ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം സ്നേഹിക്കും എന്നാണോ? പിന്നെ എന്ത് ചെയ്യും? ഈ മന്ദിരം ദൈവത്തിൻ്റെതാ. ഇത് പുകവലിച്ചോ കള്ളുകുടിച്ചോ ആമേ അനാവശ്യമായ ആമേ ഇടപാടുകൾ നടത്തിയോ ഈ ശരീരം നീ അശുദ്ധമാക്കിയാൽ, ഈ മന്ദിരം നീ നശിപ്പിച്ചാൽ നിന്നെ ദൈവം നശിപ്പിക്കും. ആമേ. അല്ലാതെ കെട്ടണം പൊളിച്ചു കളയോ എന്നല്ല ദൈവം പറഞ്ഞു. മന്ദിരം സൂക്ഷിക്കണം. നമ്മുടെ ശരീരം വിശുദ്ധ ജീവിതത്തിന് ഏർപ്പെടണം. ദൈവഹിതമല്ലാത്ത കാര്യങ്ങളിൽ നാം ഇടപെടുവാൻ പാടില്ല. മ്ലേച്ഛ കാര്യങ്ങൾക്ക് ശരീരം വിട്ടുകൊടുക്കാൻ പാടില്ല. വിശുദ്ധ ജീവിതത്തിന് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു വേദപുസ്തകം. നമ്മൾ നിത്യതയ്ക്ക് വേണ്ടിയാണ് രക്തബന്ധങ്ങളെ, കുടുംബക്കാരെയും ചാർച്ചക്കാരെയും ഒക്കെ വിട്ട് കെട്ടുതാലി പോലും പൊട്ടിച്ച് കൊട്ടാൻ ഇറങ്ങിയത് നിത്യതയ്ക്ക് വേണ്ടിയാണെങ്കിൽ ഇത് പാലിച്ചാൽ നിങ്ങൾ കർത്താവിനോട് കൂടെ എത്താം. അല്ലെങ്കിൽ നിങ്ങൾ ഇറങ്ങിയതിൽ ഒരു പ്രയോജനവുമില്ലെന്ന് ഞാൻ പറയും. ആമേൻ. ചില പറയും അങ്ങനൊന്നുമില്ല. നമ്മളിപ്പം എങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയ ദൈവം തന്ന കൃപ നമ്മുടെ കഴിവ് കൊണ്ടോ പണം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മേടിച്ചതല്ല. അത് ദൈവം സൗജന്യമായിട്ട് തന്ന കൃപയായതുകൊണ്ട് തെറ്റ് സംഭവിച്ചാലും അത് നഷ്ടപ്പെടത്തില്ലെന്നാ പറയുന്നത്. ഈ വേർപാട് പറഞ്ഞത് 2 കൊരിന്ത്യർ 6:17 നമ്മൾ വായിച്ച്. അങ്ങനെ ഒരു വേർപെട്ടിരിക്കണമെന്ന് സഭയോട് പറയാനുള്ള കാരണം എന്താണെന്നൊന്ന് വായിച്ചാൽ പ്രശ്നം അകത്ത് തീർന്നു. കാരണം എന്താ? 6:1 അങ്ങ് വായിച്ച്. 2 കൊരിന്ത്യർ 6:1 നിങ്ങൾക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചത് വ്യർത്ഥമായി. അപ്പൊ ഇത് വ്യർത്ഥമായി പോവോ? വ്യർത്ഥം എന്ന് പറഞ്ഞാൽ എന്തുവാ? വെറുതെ വെറുതെ. അപ്പൊ നിങ്ങൾക്ക് ലഭിച്ച കൃപ അത് വെറുതെ ആയി പോകാതിരിക്കാൻ ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടാ താഴോട്ട് പ്രമാണം അങ്ങോട്ട് പറയുന്നേ. അപ്പൊ ഈ പറഞ്ഞ പോലെയൊക്കെ അങ്ങോട്ട് ജീവിച്ചില്ലെങ്കിൽ ഈ ലഭിച്ച കൃപ വൃതാവായി പോകാനും സാധ്യതയുണ്ടെന്ന്, അല്ലെങ്കിൽ ആ വാചകം അങ്ങനെ എഴുതേണ്ട ആവശ്യമേ അവിടെ ഇല്ല. അതുകൊണ്ട് നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി എന്താ ഈ യാഗമായി സമർപ്പിക്കുക? എൻ്റെ ആഴം അറിയൂ. എന്താ യാഗമാക്കുക? നോക്ക്. ആമേൻ. ഒരു യാഗവസ്തുവായ കുഞ്ഞാടിനെ കൊണ്ട് തോമാച്ചൻ യാഗമർപ്പിക്കാൻ പോവുക. പഴയ നിയമത്തിൽ ഒന്ന് ചിന്തിച്ച് ഒന്ന് കണ്ടേ ഭാവനയിൽ ഇങ്ങനെ കൊണ്ടുപോവുക. പോകുന്ന വഴിയിൽ നല്ല ഇളനീരരുവി ഇങ്ങനെ ഒഴുകുക. ആടെന്ത് ചെയ്യും? തലനീട്ടും വെള്ളം കുടിക്കാൻ. ഇയാൾ കയറെ പിടിച്ച് ഇങ്ങോട്ട് വലിക്കുമോ? വലിക്കൂല. എന്താ പാസ്റ്ററെ വലിക്കാത്തത്? കഴുത്തെ കയറ് മുറുകിപ്പോയാലോ ഊനമുള്ളതിനെ യാഗം കഴിക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് വലിക്കുകയല്ല, ഒന്ന് കയറങ്ങ് അയച്ചിട്ട് അതിനെ തോളയിലെടുത്ത് ഒന്ന് തലോടി ഇങ്ങനെ കൊണ്ടുപോയി മാറ്റി നിർത്തി വീണ്ടും ഇങ്ങനെ പോവുക. അപ്പോഴോ നല്ല ഇളം പച്ച പുല്ലുകൾ ഇങ്ങനെ കാറ്റത്ത് മാടി വിളിക്കുക. നല്ല രസമുള്ള പുല്ല. അവിടെ എന്ത് ചെയ്യും? വീണ്ടും തല തീട്ടും. അവിടുന്ന് പൊക്കി എടുത്ത് കൊണ്ടുപോയി തലോടി തട്ടിപ്പൊത്തി കൊണ്ടുവന്ന് വിറകിൻ്റെ മീതെ വെച്ച് യാഗപിടത്തി വെച്ച് യാഗവസ്തുവായി ദഹിപ്പിച്ച് ഇത് യാഗമായി പാട് ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി മാറി. ഈ ചാരവും എല്ലും കഷ്ണവും എടുത്ത് കൊട്ടയിൽ ഇട്ടുകൊണ്ട് അയാൾ തിരിച്ചു വരുവാന്നൊന്ന് സങ്കല്പിക്കുക. തിരിച്ചു വരുമ്പോഴും ആ പുല്ല് കരിഞ്ഞു പോയോ? അതോ പുല്ല് അവിടെ തന്നെ ഉണ്ടോ? പുല്ല് അവിടെ തന്നെ ഉണ്ട്. കാറ്റത്ത് ആടി വിളിക്കുന്നുമുണ്ട്. ആടി ചാടൂ ഒന്ന് ചോദിക്ക്. ആടേ എന്നാ ചാടാത്ത? അങ്ങോട്ട് പോയപ്പോൾ വലിയ ചാട്ടോ ആയിരുന്നല്ലോ, എന്നാ ചാടാത്ത? ഒരു മറുപടി പറഞ്ഞാൽ എങ്ങനെ പറയും? ഇനി ചാടത്തില്ല, കാരണം ഞാൻ എൻ്റെ ജീവിതം എൻ്റെ ദൈവത്തിന് യാഗമാക്കി കഴിഞ്ഞു. ഇനി ഈ ലോകത്തിലെ ഒരു പച്ചപ്പും എന്നെ ആകർഷിക്കത്തില്ല. ഇനി ഈ ലോകത്തിലെ ഒരു കണ്ണാടി പുഴയും എന്നെ ആകർഷിക്കത്തില്ല. കാരണം എൻ്റെ ജീവിതം ഞാൻ എൻ്റെ ദൈവത്തിനായി സമർപ്പിക്കപ്പെടുത്തി കഴിഞ്ഞു. മനസ്സാക്ഷി കൈയോട്ടുണ്ടെന്ന് ചിന്തിച്ച് ഈ വാതിൽ തുറന്ന് പുറത്തോട്ടിറങ്ങുമ്പോൾ മാടി വിളിക്കുന്ന പച്ചപ്പുകൾ നിന്നെ ആകർഷിക്കാറുണ്ടോ? കണ്ണാടി പുഴകൾ നിന്നെ ആകർഷിക്കാറുണ്ടോ? അതോ നിന്റെ ജീവിതം ദൈവത്തിന് പ്രസാദമുള്ള യാഗമാക്കി മാറ്റിയിരിക്കുകയാണോ? മനസ്സാക്ഷിയിൽ കൈവച്ച് ശോധന ചെയ്യണം. പാസ്റ്ററെ പറ്റിക്കാം, സിമ്പിളാണ്. എന്തെളുപ്പം? ഞായറാഴ്ച ഒരു ദിവസം മനുഷ്യൻ കാണുന്നുള്ളൂ. ഭർത്താവിനെ പറ്റിക്കാൻ സിമ്പിളാണ്. ചാച്ചാ ഇന്ന് നൈറ്റ് ഡ്യൂട്ടി ഉണ്ട്, ഓവറാന്ന് പറഞ്ഞാൽ പറ്റിക്കാം. ഭാര്യയെ പറ്റിക്കാം. എടി ഇന്ന് ഇച്ചിരി ഓവർ ഡ്യൂട്ടി ആകാൻ വരത്തില്ലെന്ന് പറഞ്ഞാൽ സിമ്പിളായി പറ്റിക്കാം. പപ്പയും മമ്മിയും പറ്റിക്കാം. ബാത്റൂമിൽ കയറി മിസ് കോൾ അടിക്കാം. തലേണ അടിയെ വെച്ച് മെസ്സേജ് വായിക്കാം. പറ്റിക്കാം. പക്ഷേ അഗ്നിജ്വാലയ്ക്കൊത്ത 2 കണ്ണ്. നീ നടക്കുന്നതും
കിടക്കുന്നതും ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും എന്തിന്? നിന്റെ ഹൃദയത്തിന്റെ നിരൂപണം പോലും ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്ന രണ്ട് CCTV ക്യാമറ നീ പോകുന്ന ഇടങ്ങളിൽ നടക്കുന്ന വഴികളിൽ കിടക്കുന്നിടത്തിരിക്കുന്നിടത്തല്ല ആ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ള രണ്ട് ക്യാമറ നിന്റെ മുകളിൽ വെളിപ്പെട്ട് നിൽപ്പുണ്ടെന്ന് ഓരോ ദൈവവൈദനും ഓർത്താൽ അവന്റെ ജീവിതം വിശുദ്ധമായിരിക്കും. നേഴ്സുമാരുണ്ടല്ലോ ഡ്യൂട്ടിക്കിടയിൽ ഉറങ്ങാത്ത, എന്താ ഉറക്കം വരാത്തോണ്ടാണോ? പിന്നെന്താ ഉറങ്ങാത്ത? പ്രൈസ് ദ ലോർഡ്. ഉറക്കം വരാത്തോണ്ടല്ല, അല്ലത് കാണും, അല്ലത് കണ്ടാൽ നഷ്ടം സംഭവിക്കും. ഈ കാഴ്ചപ്പാട് നമുക്ക് ദൈവത്തിലുണ്ടോ? ഞാൻ എവിടെ പോയാലും എൻ്റെ ദൈവം എന്നെ കാണുന്നു, അവൻ്റെ കണ്ണിന് ഞാൻ മറവായിരിക്കുന്നില്ല. ഈ ദൈവം എന്നെ കണ്ടാൽ എനിക്ക് നഷ്ടം സംഭവിക്കും എന്ന് ചിന്തിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ വിശ്വാസ ജീവിതം എത്രയോ വിശുദ്ധ ജീവിതമായി മാറുമായിരുന്നു. യാഗമായി സമർപ്പിപ്പീൻ എന്ന് പറഞ്ഞുകൊണ്ടാ പറയുന്നത്. ഈ ലോകത്തിന് കണ്ടോ, അപ്പൊ ദൈവത്തിന് യാഗമായി നാം സമർപ്പിക്കപ്പെട്ടാൽ പിന്നെ നമ്മൾ ഈ ലോകത്തിന് അനുരൂപരായി ജീവിക്കാൻ പറ്റില്ല. അതാ പുതിയ നിയമസഭയ്ക്ക് നൽകിയിരിക്കുന്ന പ്രമാണത്തിൽ ഒന്ന്. അപ്പൊ ദൈവസഭയ്ക്ക് ലോകത്ത് നിന്ന് എന്തുണ്ട്? വേർപാടുണ്ട്. ലോകമോഹങ്ങളിൽ എന്തുണ്ട്? വേർപാടുണ്ട്. അമേ. ലോകമോഹം ദൈവത്തോടുള്ള, ദൈവത്തിന്റെ ശത്രു ആരാ? തോമാച്ചനോ കറിയാച്ചനോ? പിന്നെ ആരാ ദൈവത്തിൻ? പുതിയ നിയമത്തിൽ നമുക്ക് ശത്രുക്കളുണ്ടോ? ജഡരക്തങ്ങൾ നമ്മുടെ ശത്രുവാണോ? പുതിയ നിയമത്തിൽ നമുക്കൊരു ശത്രു ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ ശത്രു നമ്മുടെ ശത്രു ആരാ? പിശാചു മാത്രം. നമുക്ക് ബാക്കി ആരോടും ശത്രുതയില്ല. അപ്പോൾ ലോകമോഹം, ലോകത്തിന്റെ മോഹം സഭയ്ക്കകത്ത് കയറാൻ പാടില്ലെന്ന് പറഞ്ഞതുകൊണ്ടേ നമുക്ക് വേർപാട് കൽപ്പിച്ചു. ഒന്ന്, ലോകത്തിൽ നിന്ന് വേർപാടുണ്ട് അല്ലേ? ലോകമരമായതിൽ നിന്ന് വേർപാട്. അതുകൊണ്ട് ആ പിതാക്കന്മാര് ആ കമ്മലും മാലയും ഒക്കെ ഊരിക്കളഞ്ഞ് അവർക്ക് ഇതൊന്നും വേണ്ടാന്ന് വെച്ച് ഇറങ്ങിയത്. അതിനിപ്പോ ഇവിടെ ചില ഉപദേശിമാരെ ഞാൻ കണ്ടു, അവരെന്നോട് ചോദിച്ചു, പക്ഷേ ഈ കമ്മലും മാലയും ഇടരുതെന്ന് പഠിപ്പിക്കാൻ ഉപദേശം ഉണ്ടോന്ന് ചോദിച്ചു. അങ്ങനെ നമുക്ക് പുതിയ നിയമസഭയിൽ ഉപദേശമില്ലല്ലോ. പുസ്തകം വായിക്കണം, ബാലരമ വായിക്കരുത്. പുസ്തകം വായിച്ചാൽ ഉപദേശം ഉണ്ട്. എന്നാ മിണ്ടാത്തെ, സ്തോത്രമൊക്കെ പോയല്ലോ. മിണ്ടുന്നില്ല, എല്ലാരും കാറ്റുപോയി. അത് പാസ്റ്ററെ, അത് ഈ ആഭരണത്തിന്റെ വിഷയം. പാസ്റ്റർ ഇപ്പൊ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ. ഇപ്പൊ എത്ര വയസ്സുമായി? 17. അതുകൊണ്ടാ പാസ്റ്ററൊക്കെ അറിയാതെ. ഇത് പണ്ടിലെ കേരളത്തിലെ കുറെ അപ്പച്ചന്മാരും അമ്മച്ചമാരും ഉണ്ടാക്കി വെച്ചൊരു പരിപാടിയാണ്. അതാ ഈ അവരെ ഈ ഊരിക്കൊണ്ടാണ്. അതെന്താ അവർക്ക് മാത്രം ഈ പരിപാടി? അവർക്ക് നിവർത്തിയില്ലായിരുന്നു മേടിക്കാൻ. നമുക്കിപ്പോ എന്തുണ്ട്? ആ അവർക്ക് എന്തില്ലായിരുന്നു? എന്നാ ഉണ്ടാതെ. അവർക്ക് നിവർത്തിയില്ലായിരുന്നു, അതുകൊണ്ട് അവർക്ക് ഇതൊന്നും ഇടാൻ പറ്റില്ല. അപ്പൊ നല്ലൊരു വസ്ത്രം ഇടാൻ പോലും അവർക്ക് ഇല്ലാറിഞ്ഞാണോ, അതോ പുസ്തക നിമിത്തം വേണ്ടാന്ന് വെച്ചതാണോ? ഉണ്ടായിരുന്ന പലതും അവര് ചവറന്നെണ്ണിയവരാ, വില കൊടുത്തവരാ. അവരോട് ദൈവം സോറി പറയൂ. അതുകൊണ്ട് അത് കേരളത്തിലെ അപ്പച്ചന്മാരുണ്ടാക്കി വെച്ചതാന്ന് പറഞ്ഞാൽ അവിടെ ഞാനൊന്ന് വാദിക്കും. കേരളത്തിലെ അപ്പച്ചന്മാരുണ്ടാക്കി വെച്ചതല്ല, ദൈവസഭയ്ക്ക് നൽകപ്പെട്ട ഉപദേശമാണ്. ഉണ്ടോ? എടുക്കാം. 2 Corinthians 13:1 വായിച്ചു. 2 Corinthians 13:1 2-3 സാക്ഷികളുടെ വാമൊഴിയാൽ ഏത് കാര്യവും ഉറപ്പാകോ ഇല്ലയോ? നിങ്ങൾ പറ പറഞ്ഞിട്ടേ ബാക്കി പറയുന്നു. ബൈബിള് പറയുന്നു 2-3 സാക്ഷികളുടെ വാമൊഴിയാൽ ഏത് കാര്യം എന്ത് ചെയ്യും? നിങ്ങളത് അംഗീകരിക്കുന്നോ ഇല്ലയോ? ഷമീർ വല്ല വീട്ടിൽ നിന്ന് വാപ്പ പറഞ്ഞു കേട്ടോ ഒന്നും അല്ല ഇവിടെ വന്ന് പറയുന്നത്. ദൈവവചനം ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഉറപ്പാകുമോ എന്ന്. ഉറപ്പാകുമോ ഇല്ലയോ? ഉറപ്പാകുമോ? ആവുമെങ്കിൽ ആവുമെന്ന് പറ ഇല്ലേ? രണ്ടും കേട്ട പറയാതെ ആകുമോ? അത് ആകുമെന്ന് പറയാൻ കാരണം ഷമീർ വല്ലം പറഞ്ഞുകൊണ്ടാണോ? അല്ല, ബൈബിള് പറയുന്നു 2-3 സാക്ഷികളുടെ വാമൊഴി ഏത് കാര്യം എന്ത് ചെയ്യും? ഉറപ്പാകും. അപ്പൊ നമുക്ക് ഒരാൾ പറഞ്ഞു നോക്കാം. 1 Petros 3:1 വായിക്കേ. ഉറക്കെ പറയാം മാമേ, ഉറക്കെ ഉറക്കെ, എല്ലാരും കേക്കട്ടെ. ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്നു വരുവാൻ ഇടയാകും. അടുത്തത്, നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും
വസ്ത്രം ധരിക്കുന്നതും പുറമേ ഉള്ളത് പുറമേ ഉള്ളത് അല്ലെന്നാണോ നിങ്ങളുടെ എല്ലാം ബൈബിളിൽ? ആണോ? ഞാൻ ചോദിക്കുന്നത് മലയാളം അല്ലേ? അല്ലെന്നാണോ നിങ്ങളുടെ എല്ലാം ബൈബിളിൽ? ആണ്. പിന്നെ ആണെന്ന് നിന്നോട് ആരാ പറഞ്ഞു? അല്ലെന്നല്ലേ ബൈബിളിൽ? ആണെന്ന് നിന്നോട് ആരാ പറഞ്ഞു? അല്ലെന്ന് ആര് പറഞ്ഞു? പത്രോസ് പറഞ്ഞു. പറഞ്ഞു പൗലോസ് എന്താ പറഞ്ഞത്? ആമേൻ. ഒന്ന് തിമോത്തിയോസ് രണ്ടാമധ്യായം 8 മുതൽ വായിക്കും. കേട്ടോ ആമേ. അപ്പൊ ഇത് പറയുമ്പോ ഇല്ല, പത്രോസ് പറഞ്ഞ വാക്യം വായിക്കുമ്പം ചില പുള്ളി ചാടി കയറി പറയും, പാസ്റ്ററേ അപ്പൊ ഈ പൊന്ന് മൊത്ത് വസ്ത്രം എന്നിവ കൊണ്ടല്ല, അപ്പൊ തുണിയും വേണ്ടെന്നാണോ? അതും കൂടെ പാസ്റ്റർ ഒന്ന് പറയണം കേട്ടോ. ഇങ്ങനെ പറയുന്ന ചില അണ്ണന്മാരുണ്ട്, എന്ത് തുണിയാ വാടില്ലെന്ന് പറഞ്ഞേ. ദേ അടുത്ത വാചകം വായിച്ചു, ഇപ്പൊ വായിക്കാൻ താഴോട്ട്. അടുത്തത് അപ്പൊ വസ്ത്രത്തിന്റെ കാര്യം പറഞ്ഞത് ഇനി തർക്കം വരാതിരിക്കാൻ ഇപ്പുറത്തോട്ട് ക്ലിയർ ആയിട്ട് അങ്ങ് എഴുതി. വിലയേറിയ വസ്ത്രം എന്നിവ കൊണ്ട്, എനിക്ക് ഇവര് പറയട്ടെ, എന്നിവ കൊണ്ട്. അപ്പൊ പുള്ളിയും പറഞ്ഞു അല്ല. ആണോ? അല്ല. അപ്പൊ പത്രോസും പറഞ്ഞു അല്ല, പൗലോസും പറഞ്ഞു അല്ല, പിന്നെ ആണെന്ന് നിന്നോട് ആരാ പറഞ്ഞെന്നാ ഞാൻ ഈ ചോദിക്കുന്നത്? അല്ലല്ലോ. അല്ല ഏത് കാര്യവും രണ്ടു വാമൊഴിയാൽ ഉറപ്പാകുമെന്ന് നിങ്ങളാ നേരത്തെ പറഞ്ഞത്. ഉറപ്പാകുമോ? ആകും. ഇപ്പൊ ഇവിടെ രണ്ടുപേര് പറഞ്ഞോ, ഉറപ്പിക്കാവോ? ലേലം ഒന്ന്, ഒരു തരം, രണ്ടു തരം, ഉറപ്പിച്ചല്ലോ. അപ്പൊ ഇതല്ല സഭയുടെ സൗന്ദര്യം എന്ന് പറയുന്നത്. ഇനി ഇത് കേരളത്തിലെ അപ്പച്ചന്മാര് പണ്ടുണ്ടാക്കി വെച്ചതാന്ന് പറഞ്ഞല്ലോ, അവർക്കൂടെ ഒരു മറുപടി തരാം പുസ്തകത്തിൽ നിന്ന്. ആ ഒന്ന് പത്ര താഴോട്ടങ്ങ് വായിച്ചു. ഒന്ന് പത്ര വസ്ത്രം ധരിക്കും പുറമേ ഉള്ളതല്ല, സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സെന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ കൂടെ മനുഷ്യൻ തന്നെ ആയിരിക്കണം. അടുത്തത് അത് ദൈവസന്നിധി വിലയേറിയതാ. ആ അടുത്തത് ഇങ്ങനെയല്ലോ പണ്ടേ കേരളത്തിലെ അപ്പച്ചന്മാരും അമ്മച്ചിമാരും അങ്ങനാണോ? പിന്നെന്തുവാ? ആ നിക്കട്ടെ. പണ്ട് ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ ആ ഇങ്ങനെയാ പണ്ടും ദൈവത്തിൽ പ്രത്യാശ വെച്ച വിശുദ്ധ സ്ത്രീകള് പണ്ടും ഇങ്ങനെ തന്നെയായിരുന്നു എന്ത് ചെയ്തത്? അലങ്കരിച്ചിരുന്നത്. ദൈവത്തിൽ പ്രത്യാശയുള്ള വിശുദ്ധ സ്ത്രീകൾ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാണ്. അപ്പൊ നിങ്ങൾക്കല്ല ഇത് ബാധകമാണ്. അല്ലാത്തവരൊന്നും ഇതിനകത്ത് കിടന്ന് കടിപിടി കൂടണ്ട, നിങ്ങളെ കുറിച്ചല്ല ഇത് പറയുന്നത്. ദൈവത്തിൽ പ്രത്യാശയുള്ള വിശുദ്ധ സ്ത്രീകൾ പണ്ടും ഇങ്ങനെ തന്നെ ആയിരുന്നു. അല്ലാതെ കേരളത്തിലെ അപ്പച്ചന്മാരുണ്ടാക്കി വെച്ച അമ്മച്ചിമാരുണ്ടാക്കി വെച്ച പഠിത്തമല്ല. നിത്യതയിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധന്മാർക്ക് എഴുതിയ ലേഖനത്തിൽ വിശുദ്ധ സ്ത്രീകളും സഭയ്ക്കകത്തുണ്ട്. ആ വിശുദ്ധ സ്ത്രീകളും പണ്ട് ഇങ്ങനെ തന്നെ ആയിരുന്നു. ഇനി ഇതല്ല എന്ന് നിന്നെ പഠിപ്പിച്ചത് ആരാ? ആ വാക്യഭേദം അതും കൊണ്ട് ഇങ്ങോട്ട് പോവാം. ഇപ്പൊ ഞാൻ മൂന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, മൂന്ന് വാക്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളോട് ഇത് സ്ഥാപിക്കുന്നത്. ഇനി ഇത് അങ്ങനെയാണ് എന്ന് പഠിപ്പിക്കാൻ, സൗന്ദര്യം ഇതല്ല ഞങ്ങൾ മുത്തും പൊന്നും ആണ് എന്ന് പഠിപ്പിക്കാനുള്ള വാക്യം കൊണ്ട് നിങ്ങൾ യോഗം കഴിഞ്ഞ് എന്നോട് വന്ന് ബോധ്യപ്പെടുത്തി ഇന്ന വാക്യപ്രകാരമാണ് ഞങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഇനി മേലെ ഇത് പ്രസംഗിക്കാതിരിക്കാം. എനിക്കെന്താ തിരുത്തുന്നതിന്? എനിക്ക് വണക്കമൊന്നുമില്ല. അതുകൊണ്ടേ ഇത് ആണ് എന്ന് നീ എന്ത് ചെയ്യരുത്, പഠിപ്പിക്കുക. അല്ലെന്ന് പുസ്തകം പറഞ്ഞാൽ അല്ല തന്നെ. ഇനി ഇത് കേൾക്കുമ്പോൾ ചില ഉപദേശിമാർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാകും. കാര്യം അങ്ങനാണെങ്കിൽ സഭയിൽ ആളുകൾ എടോ, ആള് കൂടുന്നതല്ല സഭയെന്ന് ആദ്യമേ പറഞ്ഞല്ലോ. ആമേ. എന്നെ ആദ്യത്തെ ഒരു സ്തോത്രമൊന്നും കേൾക്കുന്നില്ലല്ലോ. ആമേ. കേൾക്കുന്നുണ്ടോ? വേർപാടുണ്ട് ദൈവമക്കൾക്ക്. ഇനി ഈ ഉപദേശിമാർ ഇത് കേൾക്കാൻ ന്യൂട്രലി പറയും, പാസ്റ്ററേ ബൈബിൾ കോളേജിൽ പഠിച്ചിട്ടുണ്ടോ? ഇല്ല. അതാ കുഴപ്പം. എന്താ കാര്യം എന്നറിയാം? നമ്മൾ ഒരു കാര്യം തിയോളജിക്കലായി ഉപദേശമായി സ്ഥാപിക്കണമെങ്കിൽ യേശു കൽപ്പിക്കണം, അപ്പോസ്തലന്മാർ ചെയ്യണം, ലേഖനങ്ങൾ എഴുതപ്പെടണം, എങ്കിലേ നമുക്കത് ഉപദേശമായി എന്ത് ചെയ്യാൻ പറ്റൂ, പഠിപ്പിക്കാൻ പറ്റൂ. അതെവിടെ എഴുതിയേക്കുന്നത്? എങ്ങനെ വേണോ? എന്താ മിണ്ടാത്?
അല്ലെങ്കിൽ അപ്പോസ്തലം യേശു കൽപ്പിക്കണം, അപ്പോസ്തലന്മാർ ചെയ്യണം, ലേഖനങ്ങൾ എഴുതപ്പെടണം, എങ്കിലേ അത് ഉപദേശമായി പഠി. ആ വാക്യം എവിടാ? അങ്ങനെ വാക്യമൊന്നുമില്ല. എങ്കിലും ഷമീർ കൊല്ലത്തെക്കാളും ഡിഗ്രിയും വിവേകമുള്ളവരല്ലേ ഈ തിയോളജി ഒക്കെ എഴുതി വെച്ചേ. അതുകൊണ്ട് അത് അംഗീകരിക്കും, ഞാൻ 100% അംഗീകരിക്കുന്നു. അങ്ങനെ ഒരു തിയോളജി നിങ്ങൾക്കുണ്ടെങ്കിൽ ഞാൻ അതിനെതിരല്ല അംഗീകരിക്കുന്നു. പക്ഷേ ഇരട്ടത്താപ്പ് കളിക്കരുത്. ഈ തിയോളജി എല്ലാ വിഷയത്തിലും ആപ്ലിക്കബിൾ ആക്കണം. ആക്കണ്ടേ? വേണ്ടേ? വേണം. അങ്ങനെയാണെങ്കിൽ എൻ്റെ അടുത്ത സംശയം തിരിച്ച്, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം. യേശു കൽപ്പിച്ചോ? കൽപ്പിച്ചു. അപ്പോസ്തലന്മാർ ഒറ്റ സ്ഥലത്തെങ്കിലും അങ്ങനെ ചെയ്തോ? എന്ത് വാ ഉറക്കാത്ത? ഇല്ല. ലേഖനങ്ങളിൽ ഒറ്റ സ്ഥലത്തെങ്കിലും ആ നാമത്തിലുണ്ടോ? ഇല്ല. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഒരാളെ കിട്ടിയാൽ ഏത് നാമത്തിൽ സ്നാനം കഴിപ്പിക്കും? പിതാവിൻ്റെ ആണല്ലോ. എന്താ ഈ തിയോളജി അവിടെ ആപ്ലിക്കബിൾ ആക്കാത്ത? അല്ല മോനെ, അത് നമുക്ക് ലേഖനങ്ങളിലുണ്ടോ പ്രവൃത്തിയിലുണ്ടോ എന്ന് നോക്കണ്ട. പിന്നെ യേശു കൽപ്പിച്ചാൽ മതി. മതിയോ? യേശു മാത്രം കൽപ്പിച്ചാൽ മതിയോ? പിന്നെ രാജാവ് പറഞ്ഞാൽ പിന്നെ അതിനപ്പുറമുണ്ടോ? അപ്പൊ അത് യേശു കൽപ്പിച്ചാൽ മതി. മതി. എന്നാൽ കുറച്ച് നേരത്തേക്ക് നമുക്ക് ആ തിയോളജി നിൽക്കാം. ശരി, നമുക്ക് അതിൽ നിൽക്കാം. ശരി, അങ്ങനെയാണ് എൻ്റെ അടുത്ത സംശയം. എന്താ? കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാലുകൾ കഴുകിയെങ്കിൽ നിങ്ങളും ഔവണ്ണം ചെയ്യാൻ ശ്രമിക്കണമെന്നല്ല, നോക്കാമെന്നല്ല, ചെയ്യേണ്ടതാകുന്നു. കമാൻഡിങ് ആണല്ലോ. ആണ്. എന്താ ചെയ്യാത്തത്? അത് മോനെ, നമ്മളത് ഉപദേശമാക്കണമെങ്കിൽ യേശു കൽപ്പിച്ചാൽ മാത്രം പോരാ. ദാ പിന്നെയും കറങ്ങി അവിടെ വന്നു. എന്ത്, നിങ്ങളാരും മിണ്ടാത്ത? അപ്പൊ അതിൻ്റെ അർത്ഥം യേശു പറഞ്ഞതോ ലേഖനുള്ളതെന്നോ ഒന്നുമല്ല നമ്മുടെ വിഷയം. നമ്മളെ കൊണ്ട് ഇത് ഒക്കത്തില്ല. നമുക്ക് പറ്റാത്തതെല്ലാം നമ്മൾ ന്യൂട്രലി വാക്യം എടുത്ത് ഒപ്പിച്ചു നിർത്തുക. ആമ ഇത് ഇരട്ടത്താപ്പ് പരിപാടി അവസാനിപ്പിക്കണം. ദൈവസഭയുടെ അലങ്കാരം ഇതല്ല എന്ന പുസ്തകത്തിലുണ്ടെങ്കിൽ അതല്ല, അതാണെന്ന് പഠിപ്പിച്ചത് ആരാ? ആമേൻ. പ്രൈസ് ദ ലോർഡ്. നമുക്കിപ്പോ അത് വല്ല കൊണ്ടു. ഒരു ഗ്രാം പൊട്ടുകമ്മൽ പോലും പൊട്ടിച്ച് നീ കെട്ടുതാല് പൊട്ടിച്ച് ഇതിനകത്ത് വന്നാൽ നിന്നെ ഉത്തരത്തിൽ കെട്ടിത്തൂക്കോടി എന്ന് ഭർത്താവ് പറഞ്ഞിട്ടും നിങ്ങൾ എന്നെ കൊന്നാലും ചവിട്ടിയാലും എനിക്ക് കർത്തൃമേശ എടുക്കണമെന്ന് പറഞ്ഞ് ആവലോട് അടിയും ഇടിയും കൊണ്ട് വില കൊടുത്ത കുഞ്ഞമ്മ ദൈവസഭയിൽ ഇരിക്കുമ്പോഴാണ് ഇന്നലെ ഇങ്ങോട്ട് കുണുങ്ങി വന്ന് 2 ലിറ്റർ പെയിന്റും വാരി ചുണ്ടത്തടിച്ച് ആമൻ ആമൻ 1000 കൊണ്ട് സഞ്ചിയിലിട്ട് കൊടുത്താൽ അവളുടെ എണ്ണാക്കിലും തിരുമേശ വെച്ച് കൊടുത്താൽ വില കൊടുത്തവർക്ക് ഇടർച്ചയാണ്. ഇടർച്ച വരുത്തുന്നവൻ അയ്യോ കഷ്ടം. അവനെ ആമെ കഴുത്തെ തിരിക്കല്ലി കെട്ടി സമുദ്രത്തിലെ ആഴത്തിലിടുന്നു. എന്താ നിങ്ങൾക്ക് ഇരിക്കാൻ താല്പര്യമുണ്ടോ? ഞാൻ ഫ്ലോറിഡയിൽ നാളെ പോകാതെ വെച്ചതാ. താല്പര്യമുണ്ട് ഇന്ന് പോകണേ ഇവിടെ നിൽക്കാം. വാക്യസഹിതം വരാൻ മുമ്പോട്ട് വരാൻ താല്പര്യമുള്ളവരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് വെളുക്കം വരെ ഉറക്കമൊഴിഞ്ഞിരിക്കാൻ ഞാൻ തയ്യാറാണ്. രാവിലെ കൊണ്ടുവിട്ടാൽ മതി. പുസ്തകം വെച്ച് തെളിയിക്കണം. പുസ്തകം വെച്ച് തെളിയിക്കണം. വാക്യസഹിതം തെളിയിക്കണം. ബൈബിൾ കോളേജ് പഠിച്ചിട്ടില്ലെന്നേ ഉള്ളൂ, പുസ്തകം പഠിച്ചിട്ടുണ്ട്. ആമേൻ. എന്താ മിണ്ടാത്തെ? ദൈവസഭ ഈ ലോകത്തിൽ നിന്ന് വേർപാടനുഷ്ഠിക്കണം. ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം. ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ എണ്ണപ്പെടുന്നില്ല എന്ന് തന്നെയാണ്. അമേൻ. പിന്നെ ചിലര് രക്ഷപ്പെടാൻ വേണ്ടി പറയും പൊന്നിലവളക്കുകളുടെ നടുവിൽ മാറത്ത് പൊൻ യേശുവിന്റെ മാറി പൊൻകൽ. പുത്തകം വായിക്കടോ. പൊന്നിലവളക്ക് എന്ന് പറഞ്ഞാൽ 7 നിലവിളക്ക് വട്ടത്തി വെച്ചിട്ട് അതിൻ്റെ നടുക്ക് യേശു ഇങ്ങനെ വന്നിരുന്നിട്ട് നമ്മളെല്ലാം ഓം ക്രീം എന്ന് പറഞ്ഞിരിക്കുവാണോ? 7 വിളക്ക് 7 സഭയാണ്. വെളിപ്പാട് പുസ്തകം അക്ഷരീകമല്ല, ആലങ്കാരികമാണ്. സിംബോളിക്കലായി എഴുതപ്പെട്ടിരിക്കുന്ന എല്ലാത്തിനും മർമ്മങ്ങളുണ്ട്. പുസ്തകം പഠിക്കണം. ഇവിടെ ഇവിടുത്തെ തലമുറയ്ക്ക്, ഇവിടുത്തെ തലമുറ അമേരിക്ക അല്ല, ഇന്നത്തെ തലമുറയ്ക്ക് സംഭവിച്ച പരാജയം എന്നൊന്ന് ചോദിച്ചാൽ വേദപുസ്തകം ദൈവീകമാണെന്ന് പഠിക്കുമ്പോൾ തന്നെ തരംതിരിച്ചു പഠിക്കണം. വേദപുസ്തകം ഒറ്റ വാക്കിൽ ദൈവികമാണോ? മറുപടി അതെ. അപ്പോൾ തന്നെ ദൈവം നേരിട്ട് അരുളി ചെയ്തതുണ്ട്. ഉണ്ടോ? ഉണ്ട്. പ്രവാചകന്മാർ മുഖാന്തരം സംസാരിച്ചതുണ്ട്. ഉണ്ടോ? ഉണ്ട്. സംഭവങ്ങൾ ഉണ്ടോ? ഉണ്ട്. ആലങ്കാരിക പ്രയോഗം ഉണ്ടോ? ഉണ്ട്. അക്ഷരീകം ഉണ്ടോ? ഉണ്ട്. അഭിപ്രായം ഉണ്ടോ? ഉണ്ട്. ആഗ്രഹം ഉണ്ടോ? ഉണ്ട്. ഉപമകൾ ഉണ്ടോ? ഉണ്ട്. പിശാച് തന്റെ നാവ് കൊണ്ട് പറഞ്ഞത് ഉണ്ടോ? ആഗ്രഹം അഭിപ്രായം ഉപദേശമാക്കിയാലോ? അമേൻ. പൗലോസ് പറഞ്ഞു വിവാഹം കഴിക്കാത്തവരോടും വിധവമാരോടും ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നു, നിങ്ങൾ എന്നെ പോലെ ആയിരിക്കുന്നത്. ഇത് പാസ്റ്റർ ഇവിടെ ഉപദേശമാക്കാൻ തുടങ്ങിയാലും വിവാഹം കഴിക്കാത്ത പെമ്പിള്ളേരെല്ലാം ആരും കെട്ടിക്കൊണ്ട് ഇവിടെ നിൽക്കും, നടക്കൂ. എന്നാൽ അതേ പൗലോസ് പറയുന്നു, എങ്കിലും
അങ്ങനെയുള്ളവർക്ക് ജഡത്തിൽ എന്തുണ്ടാവും? ആ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാടാന്നുള്ളതാകെ അദ്ദേഹം പറഞ്ഞത്. എങ്കിലും ഞാനല്ല, കർത്താവ് തന്നെ കൽപ്പിക്കുന്നതാണ്. ദുർനടപ്പ് നിമിത്തം ഓരോരുത്തരും സ്വന്തം ഭാര്യയും ഓരോരുത്തിക്ക് സ്വന്തം ഭർത്താവുണ്ട്. അത് ഉപദേശം, മനസ്സിലായോ? ഇനി ഉപമ, ഇന്ന് സംഭവിച്ച ഏറ്റവും വലിയ ഒരു പരാജയമാ. ഇപ്പൊ കുറേ എണ്ണം എന്ത് ചെയ്യാ, ദൈവസഭയ്ക്ക് അഗ്നി അഭിഷേകം, കത്തോട്ടെ കത്തോട്ടെ ഇങ്ങനെ നടക്കുക. ഈ അഗ്നി അഭിഷേകക്കാർ പഠിപ്പിക്കുന്നു പരിശുദ്ധാത്മാവ് തീയാണ്. അതിന് രണ്ട് വാക്യം അവരെടുക്കുന്നു. ഒന്ന്, അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവ് പുസ്തകത്തിലുണ്ട്. രണ്ട്, യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞു, എന്റെ പിന്നാലെ വരുന്നവൻ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും. രണ്ട് വാചകവും നമുക്കൊന്ന് പരിശോധിക്കാം, പഠിക്കാം, ശ്രദ്ധിക്കണം. ഒന്ന്, അഗ്നിജ്വാല പോലെ. പോലെ എന്ന പദം എഴുതിയാൽ എന്താ? അത് ഉപമ അല്ലേ. ഒന്നിനൊന്നോട് സാദൃശ്യം ചൊന്നാൽ ഉപമയാം അത് എന്നല്ലേ പഠിച്ചേ? അതെ. അപ്പൊ പോലെ ഈ പ്രയോഗം മറ്റു പലയിടത്തും ഇല്ലേ? ഇല്ലേ? യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയർ, അപ്പോൾ പരിശുദ്ധാത്മാവ് എന്തുപോലെ വന്നു? അവിടെ പരിശുദ്ധാത്മാവിനെ എന്തിനോടാ കമ്പയർ ചെയ്തേ? എന്ന് പറയൊരു ഉപദേശമാര്, ഓ പ്രാവ് നിങ്ങളുടെ ഇടയിൽ ഇറങ്ങിയിരിക്കുകയാണ്, ആ പ്രാവ് പിടിച്ചോ, പ്രാവ് പറക്കട്ടെ പറക്കട്ടെ പറയുന്ന കേട്ടിട്ടുണ്ടോ? എന്താ പ്രാവാക്കാത്തെ? രണ്ട്, ഇസ്രായേൽ ജനമേ, കളിമണ്ണ് കുശവന്റെ കയ്യിൽ ഇരിക്കുന്നതുപോലെ നിങ്ങൾ എന്റെ കയ്യിൽ ഇരിക്കും. അവിടെ യഹോവയായ ദൈവത്തെ ഉപമിച്ച് എന്തിനോടാ? കുശവനോട്. ഇസ്രായേൽ ജനത്തെ കളിമണ്ണിനോട് ദൈവം കുശവനോട് ഉപമിച്ചു. ആമേ. ഉപദേശി കുശവന്റെ വ്യാപാരം നിങ്ങളുടെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓ, ആ കുശവൻ ഇറങ്ങിയിട്ടുണ്ട്. കുശവൻ കുശവൻ പറയാറുണ്ടോ? എന്താ പറയാത്തേ? ഇവന്റെ ബോധമുണ്ട്. അതെന്താണ്? ഉപമയാന്നറിയാം. വീണ്ടും യഹോവയായ ദൈവം, ഇസ്രായേലേ ഇസ്രായേലേ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴെ മറയ്ക്കുന്നത് പോലെ. അവിടെയും യഹോവയായ ദൈവത്തെ എന്തിനോടാ? കോഴി. ഇനിയിപ്പോ അടുത്ത ജനറേഷൻ വരും, ആ കോഴിയുടെ ശക്തി ഇറങ്ങട്ടെ വ്യാപാരം, ഓ ചിറകടിച്ച് വരട്ടെ, കൊത്തട്ടെ കൊത്ത, ഇപ്പൊ കത്തട്ടെ എന്നല്ലേ, ഇനി കൊത്തട്ടെ, ആ കൊത്തട്ടെ കോഴി കൊത്തട്ടെ. ഇത് പറഞ്ഞാലും നിങ്ങൾ കൈയടിക്കും. ആമേൻ. അത് തന്നെയാണ് പരാജയം. വചനത്തെ പൊരുൾ തിരിച്ച് പഠിക്കാതെ ആരെന്ത് പറഞ്ഞാലും കൈയടിക്കാൻ ഇരിക്കരുത്. പ്രൈസ് ദ ലോർഡ്. നിങ്ങൾക്ക് മനസ്സിലായാൽ നിങ്ങൾ നിത്യത പ്രാപിക്കുന്ന ദൈവമാണ്. ഇപ്രാവശ്യം വന്നപ്പോഴും ചില ഉപദേശിമാര് സ്നേഹത്തോടെ പറഞ്ഞു. അന്ന് പോയപ്പോഴോ അവരെല്ലാം വഴക്ക് പറഞ്ഞേച്ച് വന്നു. ഇപ്രാവശ്യം പോകുമ്പോഴെങ്കിലും എൻ്റെ ഒക്കെ ഒപ്പിച്ചുകൊണ്ട് വരാൻ നോക്കണം, അവരൊന്നും പറയാതെ പറഞ്ഞു. ഇങ്ങനെയൊക്കെ പറഞ്ഞ ആരും ഒന്നും, നിങ്ങളാരും ഒന്നും തരണ്ട. ഇവിടെ ഇരിക്കുന്നവരെല്ലാം ഒന്നും കുറയാതെ നിത്യതയിലെത്തണം. അത് ഞാൻ കർത്താവ് വിളിച്ച്, ഇത് പറയാതെ ഞാൻ നിങ്ങളെ പറ്റിച്ചുവിടുന്ന ഒരു നന്മ വാങ്ങിക്കൊണ്ട് പോയാൽ മിനിമം 18 മണിക്കൂർ ആകാശത്തിൽ കൂടെ പറക്കണം. മനുഷ്യന്റെ ബുദ്ധിക്ക് അപ്പുറത്ത് ദൈവത്തിന്റെ കരത്തിൽ കൂടെ. അത് കഴിഞ്ഞ് ചെന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ടല്ലേ അനുഭവിക്കാൻ നോക്കും. കണക്ക് കൊടുക്കണം. ഒരുത്തനെയും പറ്റിച്ചു കിട്ടുന്ന ഒരു 10 രൂപ പോലും നമ്മുടെ തലമുറ അനുഭവിക്കുമെന്ന് പ്രതീക്ഷിക്കരുത്, പ്രതീക്ഷിക്കരുത്. അത് അപകടമാണ്, അനുഭവിക്കില്ല തന്നെയാണ്. അപ്പൊ ഇങ്ങനെ പറയുക, ഉപമയെ അക്ഷരീകമാക്കി ഉപയോഗിക്കുക. പരിശുദ്ധാത്മാവ് തീയാ 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 തീ 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 കത്തട്ടെ 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 എല്ലാം ഇങ്ങനെ നടക്കുക. ഇനി രണ്ടാമത്തെ വാചകം പരിശോധിക്കാം. എന്റെ പിന്നാലെ വരുന്നവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും. ഒന്ന് ശ്രദ്ധിക്കൂ തയ്യ മക്കളെ, യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞ നിങ്ങളെ സഭയോടാണോ? അന്ന് പുതിയ നിയമസഭ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. യോഹന്നാൻ നിങ്ങളെ എന്ന് സംബോധന ചെയ്തത് സഭയെ അല്ല, പിന്നെ ആരെയാ? യഹൂദനെയും യഹൂദനല്ലാത്തവരെ എല്ലാം ജാതികൾ. ആ കൂട്ടത്തോടാ വിളിച്ചു പറയുന്നത് എന്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. ആമേൻ. ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു, അവനോ എന്നിലും ബലമേറിയവൻ, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. എന്താ? അവിടെ കൊണ്ട് നിർത്തരുത്, താഴോട്ട് വായിക്കണം. വീശുമുറം, ആ അവൻ വീശാൻ അധികാരമുള്ളവൻ, അവൻ വീശും. നല്ലത് വേർതിരിക്കും, ആകാത്തത് അവൻ തീയിലിട്ട് എന്ത് ചെയ്യും? ചുട്ടുകളെ. ഇപ്പൊ എന്റെ പിന്നാലെ വരുന്നവൻ വിശ്വസിക്കുന്നവനെ പരിശുദ്ധാത്മാവിനാലും വിശ്വസിക്കാത്തവനെ തീയിലിട്ട് കളയാനും അധികാരമുള്ളവൻ. കാരണം ഈ രണ്ട് കാറ്റഗറിയും കേൾക്കുന്ന ജനത്തിലുണ്ട് ഇല്ലേ? ഉണ്ട്.
എന്ന് പറഞ്ഞാൽ ന്യായം വിധിക്കാനുള്ള ക്രിസ്തുവേശുവിന്റെ അധികാരമാണ് യോഹന്നാൻ പ്രഖ്യാപിക്കുന്നത്. അതിന് ഇണവാക്യമുണ്ടോ ഭാഷയെ തെളിവുണ്ടോ? വചനത്തെ വചനം കൊണ്ട് വ്യാഖ്യാനിക്കണം, എടുക്കാം, കുറിച്ചിട്ടോ? യോഹന്നാൻ 5:22, 5:27, 5:22, എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. 22:27, അവൻ മനുഷ്യപുത്രനായാൽ ന്യായവിധി നടത്തുവാൻ അവന് അധികാരവും നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെയാണോ? അപ്പോൾ ഒന്നിനു പകരം രണ്ടിടവാക്യം ചേർന്ന് കിടക്കുക, ന്യായം വിധിക്കാനുള്ള അധികാരം ക്രിസ്തുയേശുവിനാണ്. ഇനി ഈ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ച ഈ ഭാഗം കർത്താവായ യേശു ക്രിസ്തു തന്നിൽ വിശ്വസിച്ച ശിഷ്യന്മാർക്ക് കൈമാറി. ഇതേ ദൂത് അവിടെ ഒന്ന് ശ്രദ്ധിക്കണേ. അപ്പോസ്തലപ്രവൃത്തി 1:4 വേഗം ഒന്ന് വായിച്ചേ. വേഗം വായിച്ചു, ഒരു ഭാഗം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. വേഗം വായിച്ചു. നിങ്ങൾക്കോ, ഇവിടെ പറയുന്ന നിങ്ങൾ ആരാ? ശിഷ്യർ. ആമേ. അവരോട് പറ, നിങ്ങൾക്കോ അവിടെ എന്ത് കട്ട് ചെയ്തു? ഇത് സഭയോട് പറയാ, സഭയ്ക്ക് തീയില്ല, സഭയ്ക്ക് പരിശുദ്ധാത്മാവേ ഉള്ളൂ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ദൈവസഭയ്ക്കുണ്ടേ. അഗ്നി അഭിഷേകം ഇതിനകത്ത് വരാതെ കിടക്കുന്നവന് ന്യായവിധി വരുന്നുണ്ട്. ഇനി ഒരു വാദത്തിന്, ഞാൻ ഇത്രയും പറഞ്ഞിട്ടും ചിലരങ്ങ് തീക്കാതെ കയറി കിടക്കുന്ന പുള്ളികളുണ്ടല്ലോ, അവർ പറയും ഇനി ഒരു വാദം ഇപ്പം വരുന്നുണ്ടല്ലോ, തീ ഇറക്കാൻ ഭീഷണിനാക്കിന്, തീയുടെ ആള് വരുന്നുണ്ട്. ആമേ. ശ്രദ്ധിച്ചോണം, ഇനി ഇത് പറഞ്ഞു കൊടുത്താലും, ശ്രദ്ധിച്ചോണം, പറഞ്ഞു കൊടുത്താലും ചില ആളുകൾ പറയുകയാണ് പാസ്റ്ററെ, പാസ്റ്റർ അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ വിശ്വസിക്കാമോ? അത് തീയാ, യോഹന്നാൻ പറഞ്ഞ തീയാ. ശരി, ഒരു വാദത്തിന് ശരി, അങ്ങനെയാണ്. യോഹന്നാൻ സ്നാപകൻ കള്ളം വിളിച്ചു പറയുന്നവനാണോ? പോഷ്ക്ക് പറയുന്നവനാണോ? അല്ലല്ലോ. അങ്ങനെങ്കിൽ പറഞ്ഞത് സത്യമാകണ്ടേ? തന്റെ പിന്നാലെ വരുന്ന ക്രിസ്തുയേശു തന്റെ ഇഹലോക ജീവകാലത്ത് ഒരാളെയെങ്കിലും തീ കൊണ്ട് ശാനപ്പെടുത്തിയ തെളിവ് പുസ്തകത്തിലുണ്ടോ? ഊതി പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളാൻ പറഞ്ഞത് ഉണ്ട്. ഇനി അവ എന്നേക്കും ഇരിക്കേണ്ടതിനെ കാത്തിരുന്ന് പ്രാപിക്കണമെന്ന് പറഞ്ഞതും ഉണ്ട്. തീ കൊണ്ട് ശാനപ്പെടുത്തിയതുണ്ടോ? അപ്പൊ യോഹന്നാൻ വിളിച്ചു പറഞ്ഞത് വേറും കള്ളം പറ്റിക്കാൻ ആണോ? ഞാൻ വിശ്വസിക്കുന്നു പറ്റിക്കാനല്ല, വരുവാനിരിക്കുന്ന ന്യായവിധിയിൽ അവൻ തന്നെ ന്യായം വിധിക്കും. ഇന്ന് ഏത് യേശുവിനെ നീ വേണ്ടാന്ന് പറയുന്നു? അതേ യേശു ലോകത്തെ ന്യായം വിധിക്കും, തീയിൽ തള്ളിക്കളയും. അതിന് അവന് അധികാരം നൽകിയിട്ടുണ്ട്. യോഹന്നാൻ പറഞ്ഞത് കള്ളമല്ല കുഞ്ഞെ. ആമേ. ഇനി ഇതും പറഞ്ഞു കൊടുത്താലും ചില എന്താ പറഞ്ഞാലും ശരി, പരിശുദ്ധാത്മ തീയാ തീയാ തീ ആയിക്കോട്ടെ, നീ ഈ തീയുടെ പുറകെ പോക്കും. ഒടുവിൽ ചെന്ന് വീഴുന്ന സ്ഥലത്ത് കോഴ്സയിൽ തീയ കെടാത്ത തീ. അവിടെ ചെല്ലുമ്പോഴും പറയണം, കണ്ട ആത്മാവ് ഞങ്ങളുടെ കൂടെ വന്ന് കണ്ട, കണ്ടു, കടന്നു. വിവേചിച്ച് ദൈവവചനം പഠിക്കണം. ഏഴാം ക്ലാസ് വരെ മദ്രസയിൽ ഖുറാൻ പഠിച്ചു വളർന്ന എനിക്ക് നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഈ ദൈവവചനം ഇങ്ങനെ വിളിച്ചു പറയണമെങ്കിൽ, കുറിപ്പും ഡയറിയും നോട്ടും തുണ്ടുമില്ലാതെ നിന്ന് നിങ്ങളോട് സംസാരിക്കണമെങ്കിൽ ഈ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ വിശ്വസിച്ചേ പറ്റൂ. ഇതിൻ്റെ പൊരുള് തിരിച്ച് ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരുമെന്ന് വെറുതെ ഒരു ഒരു രസത്തിന് പറഞ്ഞു വിട്ട ദൈവമല്ല. നീ പുസ്തകവുമായി ദൈവസനിയിൽ ഇരിക്കുക, എന്നിട്ട് ചോദിക്ക്, കർത്താവേ ഇതിൻ്റെ പൊരുളെന്താ, ഏത് കാര്യത്തിൽ, എന്തിനാ, എങ്ങനാ ഇത് എഴുതപ്പെട്ടത്? പരിശുദ്ധാത്മാവ് നിന്നോട് സംസാരിക്കും, നിന്നോട് സംസാരിക്കും, പൊരുളുകൾ വെളിപ്പെടുത്തി തരും. അങ്ങനെ ഒരു ദൈവത്തെയാണ് ഞാൻ നിങ്ങളും ആരാധിക്കും. പ്രൈസ് ദ ലോർഡ്. ഉണ്ട്, ലോകത്തിൽ നിന്ന് ദൈവസഭയ്ക്ക് എന്തുണ്ട്? വേർപാടുണ്ടോ? ഉണ്ടോ? ഉണ്ട്. ദൈവസഭ വേർപാടിൽ നിൽക്കണം. അവയിൽ പരുവത്തിൽ പോകരുത്. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ പ്രസംഗം കേട്ട് കഴിയുമ്പോൾ എന്നാ പ്രസംഗം നല്ലതല്ലേ, പിന്നെ ആരെങ്കിലും ഒക്കെ വേണ്ട, ഇങ്ങനെ ആരെങ്കിലും ഒക്കെ പറയണം, ഇങ്ങനെ പറഞ്ഞ് മാർക്കിട്ട് പോകാനല്ല, തിരുത്തപ്പെടണം. അതാ സഭയുടെ ഉണർവ്. 2018 സംഭവിച്ചിട്ടില്ലാത്ത ചില പ്രത്യേക മണ്ഡലങ്ങളിൽ ഒരു ഉണർവ്. പറയാറില്ലേ ഇവിടെ പലരും, ഉണർവിന് ഞാൻ എതിരാണോ? അല്ല, ഉണർവ് നടക്കണം. പക്ഷെ എന്താ ഉണർവ്? 1-ാം നൂറ്റാണ്ടിൽ സംഭവിച്ച ഉണർവ് എന്താ? ആത്മനിറവിൽ പത്രോസ്ലീഹ ദൈവവചനം പ്രസംഗിച്ചപ്പോൾ കേട്ടവരുടെ ചങ്കത്ത് കത്തുകേറി കൊണ്ടു നിലവിളിച്ചുകൊണ്ട് കൂട്ടത്തോടെ ജനം ദൈവത്തിങ്കലേക്ക് തിരിഞ്ഞു മാനസാന്തരപ്പെട്ടതാണ് 1-ാം നൂറ്റാണ്ടിലെ ഉണർവ്. ആ ഉണർവ് പിന്നെയും ആവർത്തിച്ചു.
പല സഭകളിൽ പിതാക്കന്മാർ എഴുതച്ചെന്ന് വചനം പ്രസംഗിച്ചിട്ട് ദൈവദാസൻ വന്ന മൈക്കെടുത്ത് കേൾക്കപ്പെട്ട വചനത്തിന്റെ മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിക്കാമെന്ന് പറഞ്ഞപ്പോൾ കസേരയിൽ ഇരുന്നവർ നെടുമ്പാട് താഴോട്ടിരുന്ന് പിന്നെയും നിലവിളിച്ചു. വീണ്ടും സംഭവിച്ചു ഉണർവ്. 2019 സംഭവിക്കട്ടെ ഉണർവ്. ജനം പ്രമാണത്തിങ്കിലേക്ക് തിരിയട്ടെ. പണ്ടത്തെ പോലൊരു നല്ല കാലം ഞങ്ങൾക്ക് വരുത്തണമേ. അയ്യോ യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ മടക്കി വരുത്തണമേ. ഒരു നിലവിളിയുടെ ഉണർവ്. ഉണർവിന്റെ ലക്ഷണം ചേജ കയറി കിടന്ന് ഗ്ലാസും ചക്കയും ചവിട്ടി പൊട്ടിച്ച് പ്രാപിച്ചു പൊട്ടട്ടെ കത്തട്ടെ എന്നും പറഞ്ഞ് ആത്മാവ് മൂത്ത് ജനലെ പിടിച്ചു കയറുന്നു, ഡെസ്കിന്റെ വെളിയിൽ കയറുന്നു, കസേര എടുത്ത്. ഇതൊന്നും അല്ല ഉണർവ്. എന്താ ഉണർവ്? നിങ്ങളുടെ ഉപദേശി ഇവിടെ ഇരിപ്പുണ്ട്. ഈ ഉപദേശി ലിജിം ബ്രദറിന്റെ വീട്ടിൽ പുള്ളിയും ഭാര്യയും സുഖമായിട്ട് രാത്രി കിടന്നുറങ്ങുക. രാത്രി 12 മണിക്ക് ഉപദേശി വന്ന് കോളിംഗ് ബെല്ലടിച്ചു. ഇപ്പൊ അമേരിക്കൻ സിസ്റ്റം ഒക്കെ ആണല്ലോ, അകത്ത് ബെഡിൽ കിടന്നുകൊണ്ട് ഞാൻ കേട്ട് ചോദിച്ചു ആരാ, അപ്പൊ പുറത്ത് കേൾക്കാമല്ലോ, അങ്ങനെ സിസ്റ്റം ഒക്കെ ഇവിടെ ഉണ്ടല്ലോ. അപ്പൊ ഉപദേശി പറഞ്ഞു ഞാനാ ഉപദേശി, അവർ അത്യാവശ്യത്തിന് വന്നതാ എന്ന്. രാത്രി നല്ല ഉറക്കോ. ആ എടി, നമ്മുടെ ഭാഷ വന്നടി വാടി എന്നും പറഞ്ഞ് ഭാര്യയും പൊക്കി എടുത്ത് ചാടി വന്ന് വാതിൽ ഉറക്കുവാണോ? ഉണർന്നതിന്റെ ലക്ഷണം ഉണ്ടെന്നില്ല. ബെല്ലടി കേട്ടപ്പോ ഉണർന്നല്ലോ. ഉണർന്നതിന്റെ ലക്ഷണം എന്താ? ചാടി വാതിക്കലെത്തി, ഓ പാസ്റ്റർ ജി ഗ്ലോറി എന്നാണോ? ഉണർവില് ഉണർന്നാൽ ആദ്യം എന്ത് ചെയ്യും പറ? സത്യസന്ധമായി പറ. ഉണർന്നാ എന്ത് ചെയ്യലി ജി പറ ഉണർന്നാ? ആ ആദ്യം തുണിയൊക്കെ നേരെയാണോന്ന് എന്ത് ചെയ്യും നോക്കും. അത് തന്നെയാ, അതല്ലയോ? അത് മര്യാദക്കാണോ നോക്കും, ഇല്ലെങ്കിൽ വേണം ഒരു ഷീറ്റും കൂടെ എടുത്ത് വേണമെങ്കിൽ ഒന്ന് പുതയ്ക്കും. എന്നിട്ട് നേരെ കണ്ണാടിയുടെ മുമ്പിൽ വന്ന് നോക്കും, കൊമ്പുമല്ലോ. ആ ഞങ്ങളെ ജിരി കേട്ടാ കൊമ്പില്ലാത്തവരാന്നു. ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നെന്ന് പറഞ്ഞ് രാവിലെ ഉറക്കം എഴുന്നേറ്റ് വരുമ്പോ കാണണം ഇതിനെ. അപ്പൊ ശ്രദ്ധിച്ചേ, അവ കണ്ണാടി പോയി എന്ത് ചെയ്യും? കൊമ്പൊക്കെ ഉണ്ടോന്ന് നോക്കും. എന്നിട്ട് മുടിയൊക്കെ വേണമെങ്കിൽ കൈ ഉണ്ടെങ്കിലും ഒന്ന് ഇതാക്കി ഇച്ചിരി വെള്ളം ഒരു മുഖമൊക്കെ ഒന്ന് കഴുകി എന്നിട്ട് വന്ന് തുറക്കും. ഉണർവിന്റെ ലക്ഷണം ക്രമീകരണമാണ്. തന്നെത്താൻ ക്രമീകരിക്കപ്പെടണം ആദ്യം. അതിലൂടെ ആ ഉണർവ് സംഭവിക്കുന്നത്. ഒരു ക്രമീകരണവും ഇല്ലാതെ ഓന്നിയതും പറഞ്ഞ് ഓന്നിയതും കാണിച്ച് അവിടെയും പാടി ഇവിടെയും പാടി സിനിമാ പാട്ടും പാടി ഓന്നിയതും കാണിച്ച് അവിടെയും നടന്നിട്ട് ഇങ്ങോട്ട് ചാജി കയറി കഴിയുമ്പോഴത്തേക്ക് ഓ ഉണർവ് തീ ഭയം ഓ ചുമ്മാ വേറെ വല്ല ജോലിയും നോക്കണം. അപ്പൊ ശ്രദ്ധിച്ചോണം, ഉണർവ് സംഭവിക്കണ്ടേ? സംഭവിക്കണം. ജനം വിശുദ്ധിയുടെ മണ്ഡലത്തിലേക്ക് തിരിയട്ടെ. കാഹളം ധരിക്കാൻ സമയമായി. ഒന്ന്, ലോകത്തിൽ നിന്ന് ദൈവസഭയ്ക്ക് വേർപാടുണ്ട്. രണ്ടേ, 2 കൊരിന്ത്യർ 6 തന്നെ താഴോട്ട് വായിക്കുമ്പോൾ 12 ഒരു പദം പറഞ്ഞു, അതുകൂടെ പറഞ്ഞ് വായിച്ച് നമുക്ക് ഒന്നിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തി കടന്നു പോകാം. വായിച്ചാട്ടെ 12 2 കൊരിന്ത്യർ 6 അത്രയും പറയാനേ സമയമുള്ളൂ. മക്കളോടെന്നപോലെ നിങ്ങൾ അവിശ്വാസികളോടെ, സോറി, ഇണ ഇല്ല അല്ല ഇണ അല്ല പിണ അങ്ങനെയാണ്. ഏ അപ്പൊ ശ്രദ്ധിക്കണം, നിങ്ങൾ അവിശ്വാസികളോടെ ഇണ അല്ല പിണ കൂടരുത്. അപ്പം ഒന്ന്, ലോകത്തിൽ നിന്ന് വേർപാടുണ്ട്. രണ്ടേ, അവിശ്വാസികളിൽ നിന്ന് ദൈവസഭയ്ക്ക് എന്തുണ്ട്? വേർപാടുണ്ട്. എന്ന് പറഞ്ഞാൽ നാളെ തൊട്ട് വീട്ടിൽ നിന്ന് കഥ തുറന്നിറങ്ങുമ്പോ അപ്പുറത്തവൻ വിശ്വാസിയല്ല, അവനെ കാണുമ്പോ എന്തുവാ വേർപാടാ? ഉണ്ടാവണമെന്നാണോ? അല്ല, ക്രിസ്തുവിന്റെ സ്നേഹം അവന് പകർന്നു കൊടുത്തെങ്കിലേ അവനെ നേടാൻ പറ്റൂ. പക്ഷേ അവന്റെ ആചാരങ്ങളിൽ നിന്ന് നീ വേർപെട്ടിരിക്കണം. ഇട്ട് കിട്ടിയോ? ആ ദൈവസഭയ്ക്ക് അവിശ്വാസികളുമായി വേറെ. ക്രിസ്തുവിന്റെ ഇന്ന് കുറെ പ്രവാചകന്മാർ വന്ന് ഇങ്ങോട്ട് ഇറങ്ങി പറയും, ആകെ തകർച്ചയാ പാസ്റ്ററെ. ആ അതെന്താന്നറിയോ? വീട്ടിലാരൊക്കെ ഉണ്ട്? ഞാനും ഭർത്താവും 2 മക്കളും പിന്നെ എൻ്റെ നാത്തൂനും പിന്നെ അളിയനും ഉണ്ട്. അവര് സമുദായക്കാരാ. ഉടനെ പ്രവാചകൻ, അതാ കുഴപ്പം. അവ രക്തബന്ധങ്ങളെ തമ്മിലടുപ്പിക്കുക. ഓക്കെ, അവരെ വെറുത്ത് അവരെ നേടാൻ കഴിയില്ല, അവരെ ക്രിസ്തുവിന്റെ സ്നേഹത്തിലേ നേടാൻ കഴിയും. അവിശ്വാസി വീട്ടിലുള്ളതുകൊണ്ട് വിശ്വാസിക്ക് ബന്ധനം വരുമെന്ന് വാക്യമുണ്ടോ? തെളിവുണ്ടോ? ഇവിടെ രക്ഷിക്കപ്പെട്ടവനും ജ്ഞാനപ്പെട്ടവനും ശാപം മുറിക്കാൻ നടക്കുക, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആ ക്രൂശുമരണം കൊണ്ട് അവസാനിക്കാത്ത എന്ത് ശാപമാണോ തങ്കവും ദാരുവും എം എ വർഗീസും ഒക്കെ മുറിക്കുന്നത്, എനിക്കിതുവരെ പിടി കിട്ടിയിട്ട്. ആമേൻ. നിങ്ങൾ ശ്രദ്ധിക്കണം, അവിശ്വാസം നമ്മുടെ വീട്ടിലുണ്ടോ? നമുക്കൊന്നും സംഭവിക്കത്തില്ല. ഏ ആമേ. യോന ദൈവത്തിന്റെ വാക്ക് മറന്നിരിച്ചിട്ട് കപ്പലിന്റെ അടിത്തട്ടി പോയി സുഖമായിട്ട് എന്ത് ചെയ്തു? നല്ല വണ്ണം ഉറക്കം. കപ്പലിൽ കാറ്റടിച്ചു. കാറ്റടിച്ചത് ആര് നിമിത്തമാ? നറുക്കെട്ടു ചീട്ട് വീണപ്പോ നീ ആരാ? ഞാൻ ജീവനുള്ള ദൈവമായ യഹോവയെ സേവിച്ചു വരുന്നവനാ. അവൻ കാരണമല്ലേ കാറ്റടിച്ചേ?
പക്ഷെ നിലവിളിച്ചത് നഷ്ടം അനുഭവിച്ച ആരാ? മറ്റ് ദൈവങ്ങളെ സേവിക്കുന്നവർ നട നിലവിളിക്കുക. ഈ നിലവിളിച്ച് ചീട്ടിട്ടപ്പോൾ അവൻ കണ്ട അവന്റെ സൂത്രം കൊണ്ടാ ഇത് വന്നത്. നമ്മളാണെ നേരെ തിരിച്ചെന്ത് പറഞ്ഞേ? രക്ഷിക്കപ്പെടാത്ത കുറേയുണ്ട് ഞങ്ങളുടെ വീട്ടില്. നമ്മൾ അവന്റെ തലയെ വെച്ചിട്ട് നമ്മൾ നീതിമാൻ. ഇവിടെ സംഭവിക്കുന്ന കുഴപ്പം ആര് കാരണോ? എന്ത് മിണ്ടാത്ത നമ്മള് പ്രമാണത്തിൽ നിൽക്കെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ അവനെ നേടാ. അവിശ്വാസികളോട് ഇണയല്ല പിണകൂടരുത്. ഒന്ന്, അവരുടെ ആചാരങ്ങളിൽ പങ്കുകൊള്ളരുത്. അതിന് തെളിവുണ്ടോ? വാക്യമുണ്ട്. സമയം പോരാത്തോണ്ട് നിർത്തുക. 5 മിനിറ്റ് നമ്മൾ ഒരുമിച്ച് പാടി നിർത്തും. ശ്രദ്ധിക്കുക. ആമേൻ. ഒന്ന്, അവരുടെ ആചാരങ്ങളിൽ നിന്ന് വേറുപാട്. 2, നിങ്ങളുടെ മക്കൾ അവിശ്വാസികളുടെ മക്കളിൽ നിന്ന് ബന്ധമെടുക്കരുത്. പറയുമ്പോൾ സങ്കടമുണ്ടായി. ഇവിടുത്തെ പാസ്റ്റർമാരുടെ മക്കൾ പോലും ലോകത്തിലെ ജനങ്ങളുമായി അടുത്ത തലമുറ ബന്ധം പുലർത്തുന്നു. ഈ അടുത്തിടയ്ക്ക് അമേരിക്ക വന്നപ്പോൾ ഒരാൾ പറയുക, പക്ഷേ മോള് കല്യാണത്തിന് വിളിച്ചിട്ടുണ്ട് പോകണോ? ഞാൻ ചോദിച്ചു, ആരുടെ കല്യാണം? മോളുടെ. എന്തൊരു ദയനീയമായ അവസ്ഥ അല്ലേ? പ്രൈസ് ദ ലോർഡ്. ഞാൻ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന വിശ്വാസികളൊരു വാക്ക് പറഞ്ഞ്, സഹോദരന്മാർ വന്നാട്ടെ പാടാം, ഒരു വാക്ക് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം കേട്ടോ. നിങ്ങൾ 50 സഭകളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാകും, നിങ്ങൾ ഒത്തിരി നന്മകൾ ചെയ്യുന്നുണ്ടാകും, പക്ഷേ നിങ്ങൾക്ക് ശേഷം ഈ പുസ്തകം പിടിക്കാൻ നിങ്ങളുടെ തലമുറ ഇല്ലെങ്കിൽ അത് നിങ്ങളുടെ വിജയമല്ല, നിങ്ങളുടെ പരാജയമാണ്. ആമേൻ. നിങ്ങൾ ഒറ്റ സഭയെ നിങ്ങൾക്ക് സഹായിക്കാൻ കഴിഞ്ഞുള്ളൂ, പക്ഷെ ഞങ്ങൾക്ക് ശേഷം ഈ പുസ്തകം പിടിക്കാൻ ഒരു തലമുറ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ വിജയമാണ്. ഇത്രയും മാത്രം നിങ്ങളുടെ മുമ്പിൽ നിർത്തിക്കൊണ്ട് അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. ഒന്ന്, ലോകത്തിൽ നിന്ന് വേർപാടുണ്ട്. 2, അവിശ്വാസികളിൽ നിന്ന് വേർപാടുണ്ട്. 3 കൂടി ഉണ്ട്. ആമേൻ. കള്ള സഹോദരന്മാരിൽ നിന്ന് വേർപാടുണ്ട്. അതിനും ലേഖനത്തിൽ പ്രമാണമുണ്ട്. ഈ വേർപാട് പ്രമാണിച്ച് ആമേൻ നിങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചെന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചെങ്കിൽ മാത്രമേ നിത്യത പ്രാപിക്കുള്ളൂ. ഇതാ സകല ജാതികളുടെയും ഇടയിൽ ഒരു ജാതി ചിഹ്നിച്ചെതിരി കിടക്കുന്നു. അവരുടെ പ്രമാണം മറ്റുള്ള സകല ജാതികളുടെ ഇതിനോടും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് അല്ല, അഡ്ജസ്റ്റ് ചെയ്തു പോകുന്നതല്ല, വ്യത്യസ്തപ്പെട്ടൊരു പ്രമാണം. പ്രമാണത്തിനു വേണ്ടി നിൽക്കാം. കർത്താവ് വരാറായി. വചനവിരുദ്ധമായ ഒരു കാര്യം തലയറുത്തിട്ടാലും ഇത് വചനവിരുദ്ധമാണ് എന്ന് പറയാൻ ആർജവമുള്ളവരായി പ്രമാണത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു തലമുറ, വേറുപെട്ടൊരു കൂട്ടം ഇവിടെ എഴുന്നേൽക്കാൻ ഇടവരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വാക്കുകളിൽ വിരാമം കുറിക്കുന്നു. ഒരുമിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. എഴുന്നേറ്റ് നിൽക്കാം. ഒത്തിരി ഒന്നും വലിച്ചു നീട്ടത്തില്ല. 4 വരിയോ 8 വരിയോ പാടി നിയോഗിക്കപ്പെട്ടവർ പ്രാർത്ഥിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. മാലിന്യ പേട്ടിടോടിടുക മണവാളൻ വരാമെറ്റമടുത്തു പോയി. മാലിന്യ പേട്ടിടോടിടുക മണവാളൻ വരാമെറ്റമടുത്തു പോയി. മണിയറയിൽ പോയി നമാശ്വസിപ്പാൻ ഒരുങ്ങിയില്ല. മണിയറയിൽ പോയി നമാശ്വസിപ്പാൻ ഒരുങ്ങിയില്ല. വിശുദ്ധിയെ തിരച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവാതിൽ താമസമേറില്ല. വിശുദ്ധിയെ തിരച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവാതിൽ ായി വന്നിടുമേ. 10,000 പേരിൽ സുന്ദരൻ താനുടേനായി വന്നിടുമേ. 10,000 പേരിൽ സുന്ദരൻ താൻ തന്റെ കോമേള രൂപം കണ്ടാനന്ദിപ്പാൻ ഒരുങ്ങിട. തന്റെ കോമേള രൂപം കണ്ടാനന്ദിപ്പാൻ ഒരുങ്ങിട. ആവശ്യമായ ദൈവ ആലോചന ഈ രാത്രി ലഭിക്കുന്ന ദൈവാത്മാവ് നമ്മൾ പ്രസാദിച്ചല്ലോ. ഹല്ലേലൂയ.
കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുക. താങ്ക് യു ജീസസ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ജീവിതങ്ങളെ വിവേചിച്ച ഇന്ന് രാത്രി ദൈവവചനത്തിന്റെ സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവിന്റെയും ശിഷ്യന്റെയും ആദരിക്കട്ടെ, ദൈവമേ സഹായിക്കട്ടെ. ദാവീദാസ് പാസ്റ്റർ രാജു ജോൺ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞു അവസാനിപ്പിക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ നിത്യനുമായ ഞങ്ങളുടെ ദൈവമേ നല്ല കർത്താവേ, ഇന്ന് രാത്രി നിന്റെ സന്നിധിയിൽ സംസാരിച്ചപ്പോൾ അത് ജനഹൃദയങ്ങൾക്ക് രൂപാന്തരം വരുത്തിയതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് രാത്രി കേട്ട വചനം ഒരു മാനസാന്തരത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവരുവാൻ ഇടയാക്കിയതിനായി സ്തോത്രം. അത് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അഴിമേറി പതിഞ്ഞിരിക്കുകയായി സ്തോത്രം. യഥാർത്ഥമായ വിശുദ്ധിയെ, വിശുദ്ധനായ ദൈവത്തെ, വിശുദ്ധിയിലെ പാത്തക്കൊണ്ട് ഈ ദിവസങ്ങളിൽ പിന്നെ ഞങ്ങൾ കേട്ട വചനത്തിന് മുമ്പിൽ ഞങ്ങളെ സമ്പൂർണമായി സമർപ്പിക്കുന്നു. ഇന്ന് രാത്രി തന്റെ ദാസനെ കർത്താവേ ദൈവവചനത്തില് ഓ ഹാലിന് പൗലോസ് വചനത്തില് നീതി പ്രവർത്തിയതുപോലെ സത്യവചനത്തെ അതിന് ഉള്ള അവസ്ഥയിൽ നിന്റെ പരിശുദ്ധാത്മാവിന്റെ നിയോഗപ്രകാരവും ഹല്ലേലൂയ അവസ്ഥ പ്രകാരവും ഹല്ലേലൂയ ഞങ്ങളെ ഓർപ്പിക്കുവാൻ അതിൽ കലർപ്പൊന്നും കരുത്താതെ ഉള്ള അവസ്ഥയിൽ ഞങ്ങളെ വിളിച്ചറിയിച്ചതിനായി സ്തോത്രം. ഞങ്ങൾ കേട്ടവന് ഞങ്ങൾക്ക് ആർക്കും ശിക്ഷാവധിക്ക് യോഗ്യമായി തീരാതെ കർത്താവിന്റെ വരവിൽ എല്ലാവരും കാണപ്പെടുവാൻ തക്കവണ്ണം സ്വർഗം ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിന് ദാസം തുടർന്ന ശുശ്രൂഷ എല്ലാം അനുഗ്രഹമായിരിക്കാൻ തക്കണ്ണിടയാക്കണമേ. എവിടെയെല്ലാം കടന്നു പോകുന്നു അപ്പോസ്തലന്മാർ സഭകളെ വചനത്തിൽ ഉറപ്പിച്ചതുപോലെ കർത്താവേ ഈ ദിവസങ്ങളിൽ ദൈവവചനത്തിന്റെ ഹല്ലേലൂയ ആധികാരികമായ രീതിയില് ദൈവജനത്തിന് അത് ഉറപ്പിക്കൊടുത്ത് അവരെ ഉറപ്പിച്ച് ധൈര്യപ്പെടുത്തി നിധയില് എടുക്കപ്പെടത്തക്ക രീതിയില് പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി കർത്താവേ ഇത്രത്തോളം ദിനത്തെ കൂട്ടിക്കൊണ്ടുവന്നു ദൈവീ ആലോചന വരെ അറിയിക്കുവാൻ തക്കവണ്ണം ദൈവദാസനെ അഭിഷേകം ചെയ്തതിനായി സ്തോത്രം. കർത്താവേ ഈ സഭയെ ഇവിടെയുള്ള ദൈവദാസനെയും നിന്റെ കരങ്ങളിലേക്ക് തരികയാണ്. ഇന്ന് രാത്രി കടന്നു വന്ന എല്ലാ നിന്റെ മക്കളെയും നീ വാസ്തവമായി അനുഗ്രഹിച്ചതിനായി സ്തോത്രം. അനുഗ്രഹത്തോടെ നീ പറഞ്ഞയക്കണം, മാനവമഹത്വം എടുക്കണം. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന അരുമരക്ഷന്റെ നാമത്തിൽ ഇവയും താഴ്മയായി അപേക്ഷിക്കുന്നു. പിതാവേ കേൾക്കുമാറാകണമേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും കർത്താവേ ഹല്ലേലൂയ തുടർന്ന് നടക്കുന്ന എല്ലാ കാര്യങ്ങളോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവായ യേശു സുമുഖാന്തരം ഇന്ന് രാത്രി നമുക്ക് ജയം നൽകിയതിന് സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. കർത്താവ് വരണമേ. ശിശുടെ കർത്തൃപിത്തനെ ദൈവനാമത്തിൽ സഭയുടെ നന്ദി അറിയിക്കുന്നു. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ.